അദ്ദേഹത്തിന്റെ തുടക്കം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങളോട് ഒന്ന് കേട്ടുപോകാം നമുക്ക്. യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രതികരണ കൂളങ്ങൾ കുറിക്കാവുന്ന അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കുറിക്കാവുന്ന ഏത് സംവിധാനങ്ങളിലും ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളോടും അയാൾക്ക് ഒരേ സമീപനമാണ് ഉണ്ടാകേണ്ടത്. ദൈവവിശ്വാസം സ്വീകരിക്കാത്ത, ദൈവനിഷേധം കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളോടും അവർക്ക് ഒരേ സമീപനമാണ്. പിൻപറ്റുന്ന സ്വന്തം ഇച്ഛകളെ വലിയ വലിയ കാര്യമായി കണ്ട് അതിനെ അവരും ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്. സംഘികളും ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്. ലോകത്തെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഇടക്കിടക്ക് കയറി വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ്. സിനിമാക്കാരും ഒക്കെ ഇടക്ക് വിമർശനത്തിന് വിധേയമാക്കുന്നത് ഇസ്ലാമിനെ. ഇതാണ് ഇദ്ദേഹത്തിന്റെ പരിദേവനം. മലയാള ഭാഷ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സർവരും വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ്. അതിനകത്ത് യുക്തിവാദികളുണ്ട്, പിന്നെ ക്രിസംഗികളുണ്ട്. അങ്ങനെ ഒരു ചാപ്പയൊക്കെ കുത്തി കേട്ടോ. ക്രിസംഗികളുണ്ട്, പിന്നെ സിനിമാക്കാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. എല്ലാവരും ഒരു മര്യാദയില്ലാതെ ആണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. എല്ലാവർക്കും വിമർശിക്കാനുള്ള വിഷയവും ഇസ്ലാം തന്നെയാണ്. എന്താണ് കാരണം? അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഇച്ഛയെ പിൻപറ്റുന്ന, സ്വന്തം ഇച്ഛകളെ വലിയ വലിയ കാര്യമായി കണ്ട് അതിനെ പിൻപറ്റുന്നവരെല്ലാം ഇസ്ലാമിന്റെ നേരെ കുതിര കയറുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഇവിടെ തൊട്ട് ചിരിക്കുക, ഇവിടെ തൊട്ട് ചിരിക്കാൻ തുടങ്ങണം. കാരണം നമ്മൾ ബാലുശ്ശേരിക്കൊപ്പം ചിരിക്കുക എന്നാണല്ലോ നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയാണ്, സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവർക്ക്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇച്ഛയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടങ്ങളെ പിൻപറ്റുന്നവർക്ക് ഇസ്ലാമിനെ വിമർശിക്കാം. പക്ഷെ അടുത്ത വാചകം ഒന്ന് കേട്ടോണേ. അതാണ് ചോദ്യം. നിങ്ങൾ കരുതുന്നത് പോലെ, അല്ലെ, നിങ്ങൾ ചിലർ കരുതുന്നത് പോലെ ഇസ്ലാമിന് എന്തെങ്കിലും തകരാറുള്ളത് കൊണ്ടാണോ? വാക്കുകൾ ശ്രദ്ധിച്ചോണേ. തകരാറുള്ളത് കൊണ്ടാണോ ഇതര മതങ്ങളിൽ നിന്ന് ഒരു നിലക്ക് യോഗ്യതയില്ലാത്ത മതം ഇസ്ലാം ആയതുകൊണ്ടാണോ? ആയതുകൊണ്ടാണോ? നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോലെ, അതായിരിക്കും കുറെ കൂടെ നല്ലത് ചോദിച്ചു. മൂന്ന്, ഒന്ന്, തകരാറുള്ളത് കൊണ്ടാണോ, പോരായ്മ ഉള്ളത് കൊണ്ടാണോ, മതങ്ങളിൽ നിന്ന്, ഇതര മതങ്ങളിൽ നിന്ന് ഒരു നിലയ്ക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണോ ഇസ്ലാമിനെ മറ്റുള്ളവർ വിമർശിക്കുന്നതെന്നാണ് ബാലുശ്ശേരി ചേട്ടൻ്റെ ചോദ്യം. ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതെ, അതെ, അതുതന്നെയാണ്. തകരാർ ഇസ്ലാമിനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. പോരായ്മകളുണ്ട്, ഇഷ്ടംപോലെ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽ നിന്ന് ഒരു നിലയ്ക്ക് യോഗ്യതയില്ലാത്തൊരു മതമായതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അതാണ്. അതിന് അദ്ദേഹം പറഞ്ഞാൽ അല്ലെന്നാണ് പറയുന്നത് കേട്ടോ, നമ്മളതിനെ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിൽ ഒരു മതവും ഖുറാനിലെ അള്ളാഹും മുഹമ്മദും വർഗീയത പറയുന്ന പോലെ പറയുന്നില്ല. ഈ വർഗീയതയെക്കുറിച്ച് നമ്മൾ ഓഡിയോകളും അതുപോലെ വീഡിയോകളും ഒക്കെ ധാരാളം ഇറക്കിയതാണ്, ക്ലബ് ഹൗസിൽ ധാരാളം ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിൻ്റെ ദൈവം മാത്രമേ അന്യമതസ്ഥനെ കൊല്ലാൻ പറയുന്നുള്ളൂ, അന്യമതസ്ഥരോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന്, ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ ഉറ്റമിത്രങ്ങളായി കൂട്ടാൻ പാടില്ലെന്ന് പറയുന്ന ഒരേ ഒരു ദൈവം അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇവിടെ സിഖ് മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, അതുപോലെ തന്നെ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, സ്വരാഷ്ട്രീയ മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, ഇങ്ങനെ ധാരാളം മതങ്ങൾ. അതാണ് മറ്റു മതങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതെ, ഇതര മതങ്ങൾ, ഈ നിലനിൽക്കുന്ന എല്ലാ മതങ്ങളിൽ നിന്നും വളരെ വലിയ പോരായ്മ ാണ് അള്ളാഹുവിൻ്റെ മതത്തിലുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, വർഗീയത പറയുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരനെ, മജ്ജയും മാംസവും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യനെ നീ സുഹൃത്തായി കാണരുത്, അവനെ കൊല്ലണം. എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മതത്തിലാകുന്നിടം വരെ നീ അന്യമതസ്ഥനോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ഒരു പോരായ്മ, ഒരു തകരാറ് അദ്ദേഹത്തിന്. പക്ഷേ യോഗ്യതയില്ലാത്തൊരവസ്ഥ, അത് നിങ്ങളുടെ മതത്തിന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇത്രയും മോശമായ ഒരു പ്രവാചകനെ അവരുടെ മതത്തിൻ്റെ സ്ഥാപകനാണെന്ന് പറയേണ്ട ഗതികേടും ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ
ബുദ്ധമതത്തെക്കുറിച്ചോ ജൈനമതത്തെക്കുറിച്ചോ ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല. എന്നാലും ബുദ്ധമത സ്ഥാപകനായ ബുദ്ധനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെ സ്ഥാപകരോ ഗുരു നാനാക്കോ സിഖ് മതത്തിൻ്റെ സ്ഥാപകന ഗുരു നാനാക്കോ മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിച്ച ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരെക്കുറിച്ചുള്ള അറിവുകളിനകത്ത് ഈ തരത്തിലുള്ള ജീവിത പ്രവൃത്തികൾ കാണിച്ച ഒരു പ്രവാചകനെ കിട്ടത്തില്ല. 6 വയസ്സ് മുതൽ 60 വയസ്സുകാരിയെ വരെ ഭാര്യമാരാക്കി ഇസ്ലാമിസ്റ്റുകൾക്ക് മാതൃക കൊടുത്തൊരാള്, മരുമോളെ കെട്ടി ഒരു 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 മാതൃക കൊടുത്തൊരാള്, പിന്നെ എന്താ പറയുക, കൊലപാതകങ്ങളുടെയും വൃത്തികേടുകളുടെയും ഒരു പരമ്പര തന്നെ നടത്തിയിട്ട് ആ മനുഷ്യനാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്ന പോരായ്മ ഉണ്ടല്ലോ പാലിശ്ശേരിയണ്ണ. ആ ഒരു തകരാറ്, അതൊരു തകരാറാണ്, കാര്യമായൊരു തകരാറാണ്. കാരണം ഒരു മതസ്ഥാപകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളാൾ, അതൊക്കെ മനുഷ്യന് സാധാരണ ബോധമുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന ഒരാളാണ്. മാതൃക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നാളാണ് നേതാവെന്ന് പറയുമ്പോൾ എന്താണെന്ന് പിന്നെ ബാലശ്ശേരി അണ്ണ, ഈ രാഷ്ട്രീയക്കാരിലെ നേതാക്കന്മാർക്ക് പോലും തെറ്റുകൾ വരുമ്പോൾ എന്തെങ്കിലും പിഴകൾ നാട്ടുകാർ കണ്ടുപിടിച്ചിരുമ്പോൾ രാജിവെക്കുന്നതിൻ്റെ കാരണം എന്താ? ഉടനെ അറിയത്തില്ല, ധാർമ്മിക നഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെക്കാറില്ലേ? കാര്യം അവരുടെ അവരുടെ ഒരു നേതാവായിരുന്നു, രാഷ്ട്രീയത്തിൻ്റെ നേതാവായിരുന്നു, ഒരു പിഴ അവർക്ക് സംഭവിച്ചു. അമേരിക്കയിലൊക്കെ പ്രസിഡന്റന്മാർ വരെയും രാജിവെക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തിന് കുലുക്ക സംഭവിച്ചിട്ടുണ്ട്, കാരണം അധാർമ്മിക ജീവിതം. അപ്പം അവരെ ധാർമ്മികത മുൻനിർത്തി അവരെന്ത് ചെയ്യും, രാജി കൊടുക്കും. മന്ത്രിമാർ MLA എം പിമാരൊക്കെ രാജിവെക്കുന്ന അവസ്ഥകൾ വരുന്നുണ്ട്, നമ്മളിപ്പോൾ പത്രവാർത്തയ്ക്കകത്ത് കേൾക്കുകയാണ്. കാരണം അതിനൊരു നിലവാരം അവർക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വരുന്ന എന്ത് കുഴപ്പം എന്താണ്? യോഗ്യതയില്ലായ്മ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള എല്ലാ വൃത്തികേടും കാണിച്ച ഒരാളെ നിങ്ങൾ പ്രവാചകനായിട്ട് വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായിട്ട് കൊണ്ടുവരാൻ വരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, മറ്റു മതത്തിൽ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം, അതാണ് തകരാർ. ആ തകരാർ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അതൊരു തകരാറാണ് ബാലശ്ശേരി മാഷേ, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മറ്റു മതത്തെ അടുത്തൊരു ചോദിച്ചു, ഇത്രയും പിന്നെ മറ്റ് മതങ്ങളിൽ നിന്ന് നിലനിൽക്കും ഒരു നിലയ്ക്കും യോഗ്യത അല്ലാത്ത മതം എന്നാണോന്നാ പുള്ളി ചോദിക്കുന്നത്? അതിനുള്ള ഉത്തരം ഞാനീ പറഞ്ഞു, ഒന്ന് വർഗീയത, രണ്ട് ഒരു മാതൃകയില്ലാത്തൊരു പ്രവാചകൻ, 3 സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ കൊന്നാൽ മതി, നിങ്ങളെ എൻ്റെ പേരിൽ ആവശ്യം പോലെ കഴുത്തറുത്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് പറയുന്ന ഒരു മതം ലോകത്തിലില്ല, എൻ്റെ അറിവിലില്ല. ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. ഹൈന്ദവതയ്ക്കകത്ത് പോലും ഹൈന്ദവ മതത്തിലെ ഒരാശയത്തിനകത്ത് മന്യനെ കൊന്നിട്ട് നിനക്ക് സ്വർഗം തരാമെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ആശയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുണ്ട് ഹിന്ദുക്കൾ ആരെങ്കിലും അതിനെ എനിക്കൊന്ന് പറഞ്ഞു നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു തമാശ കൂടിയുണ്ട്, നിങ്ങൾ കേൾവിക്കാർക്ക് വേണ്ടി പറയാം. എല്ലാ വൃത്തികേടുകളും മുസ്ലിങ്ങൾ കാണിച്ച സർവ്വ വൃത്തികേടുകളും തോന്നിവാസങ്ങളും പാപങ്ങളും മുഴുവൻ ക്രിസ്ത്യാനിയുടെ യഹൂദിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കും അള്ളാഹു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ പർവ്വത സമാനമായ പാപവും പേറിക്കൊണ്ട് വരുന്ന മുസ്ലിമിൻ്റെ പാപങ്ങളെ ക്രിസ്ത്യാനിയുടെ തലയിലോട്ട് കെട്ടിവെച്ചിട്ട് അവനെ നരകത്തിലോട്ട് വിട്ടിട്ട് ഇസ്ലാമിനെ സ്വർഗത്തിലോട്ട് വിടുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനിറ്റിക്കകത്തല്ല, ഏതെങ്കിലും മതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മതത്തിലും ഒരു ദൈവം ആ തരത്തിലുള്ള വൃത്തികേട് കാണിക്കുകയില്ല, പക്ഷെ അള്ളാഹു കാണിക്കും. അതാണ് മറ്റു മതങ്ങളിൽ നിന്നും ഒരു നിലയ്ക്ക് യോഗ്യതമല്ലാത്ത നിങ്ങളുടെ മറ്റൊരു കുറവെന്ന് പറയുന്നത്, ഒരു പോരായ്മ എന്ന് വേണം പറയാം. പിന്നെ ഉണ്ട്, നിങ്ങളുടെ മതത്തിനകത്ത് കള്ളം പറയാം, അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ മതത്തിനകത്ത് തക്കിയ പറയാൻ തന്നെ, അതല്ലേ നിങ്ങളിപ്പോൾ ഈ തച്ചിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ആൾക്കാർ തച്ച് നടത്തുന്നത്. വ്യഭിചാരം ചെയ്യാം, വ്യഭിചരിക്കാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ വ്യഭിചാരവും സാധാരണ മനുഷ്യൻ്റെ വ്യഭിചാരത്തിൻ്റെ പിന്നെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അളവുകൾ വ്യത്യാസമുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അപ്പം തന്നെ മദ്യപിക്കാം, ഇവിടെ മദ്യപിക്കാൻ കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മദ്യപിക്കാം. അപ്പോൾ എല്ലാ മതങ്ങളിൽ നിന്നും നിങ്ങളുടെ മതത്തെ വിമർശിക്കാന്ന് വിമർശന വിധേയമാക്കുന്നതിൻ്റെ കാരണം ഒരു മതത്തിലും ഇല്ലാത്ത ഒരു നിലയ്ക്ക് നിലനിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ അയോഗ്യതകളും തകരാറുകളും പോരായ്മകളും യോഗ്യതയില്ലാത്ത പ്രവൃത്തികളും നിങ്ങളുടെ മതത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത് വിമർശന വിധേയമാകുന്നത്. ഇങ്ങനെ പോയി ഒത്തിരി സമയം എടുക്കും, നമുക്ക് ഇച്ചിരി സ്പീഡിപ്പ. മനുഷ്യന്റെ എല്ലാ വൃത്തികേടുകളെയും എല്ലാ പൊള്ളരുതായ്മകളെയും എല്ലാ അരാഗതത്വങ്ങളെയും എല്ലാ ഇച്ഛകളെയും എല്ലാ അനാവശ്യമായ സുഖാസ്വാദനങ്ങളെയും ഇസ്ലാം എതിർക്കുന്നു എന്നതാണ് ഇസ്ലാം വിമർശിക്കപ്പെടാനുള്ള കാതലായ വശം. ഇതൊക്കെ കേട്ടാൽ നമ്മൾ എങ്ങനെ സഹോദരന്മാരെ ചിരിക്കാതിരിക്കുന്നത്? ഇസ്ലാം ഏതാണ്? മനുഷ്യൻ്റെ എല്ലാ വൃത്തികേടുകളെയും എല്ലാ പിന്നെ എന്താണ് ഇച്ഛകളെയും അനാവശ്യമായ സുഖാസ്വാദനങ്ങളെയും
കൊള്ളരുതാന്മകളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്ന് എന്താ ബാലുശ്ശേരി പറയുന്നത്? നിങ്ങളുടെ വൃത്തികേടും സാധാരണ മനുഷ്യൻ്റെ വൃത്തിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ, ബന്ധമുണ്ടോ? നിങ്ങൾ എന്താണ് വൃത്തികേട്? 6 വയസ്സുകാരിയെക്കട്ടെ നിങ്ങൾക്ക് വൃത്തിയാണ്. 9 വയസ്സിൽ ആ കൊച്ചിനെ ശരീരത്തിൽ 56 കാരൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് വൃത്തിയാണ്. സ്വന്തം മകൻ്റെ ഭാര്യയെ വശീകരിച്ച് ഒപ്പിച്ച് ഭാര്യയാക്കിയാൽ നിങ്ങൾക്കത് വൃത്തിയാണ്. എന്താ പറയുന്നത്, പിന്നെ മാര്യത്തിന് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വേലക്കാരിയെ അവരുടെ വീട്ടിൽ ചെന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് വൃത്തിയാണ്. ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന ആള് 1000 പേരുടെ തലയേർത്താലും അത് നിങ്ങൾക്ക് വൃത്തിയാണ്. അപ്പം ഈ വൃത്തി അല്ലേ, അത് അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞ വൃത്തി, ഈ വൃത്തികേടുകളെല്ലാം അങ്ങ് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഇച്ഛയുടെ കാര്യം, ഇച്ഛാ വികാരങ്ങൾ എന്ന് പറയുന്നതെല്ലാം നിങ്ങൾ ചിന്തിച്ചോണ്ട്, ഇവർക്കിതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ യോഗ്യത ഉള്ളത്? ഇവരുടെ മതം പോലും ജീവിക്കുന്നത് ഈ വികാരത്തിൻ്റെ പുറത്താണ്. ഈ നിങ്ങളുടെ ഇവരുടെ ഉസ്താദുകൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ പിള്ളേരെ ഇരുത്തിക്കൊണ്ട് അത് കേൾക്കാൻ പറ്റിയല്ല. ഉസ്താദുക്കൾ പ്രസംഗം, ഒരു കൊച്ചി ഇറക്കാനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഒരു ചിരി കണ്ടില്ലേ, മേളിൽ ചെല്ലുമ്പോഴത്തെ ഓർത്ത് അങ്ങ് ചിരിക്കുകയാണ്, അല്ലടാ ആസ്വദിക്കുകയാണ്. എന്താ, പൊടിപിള്ളയുടെ മുമ്പിൽ വെച്ചാണ് സ്വർഗസ്ത്രീകളുടെ ശരീരത്തിൻ്റെ വർണ്ണന നടത്തുന്നത്. എന്നിട്ട് അപ്പം അതിനകത്തൊക്കെ ഈ 60കാരനും 70കാരനും 90കാരനും ഒക്കെ ഇങ്ങനെ ഇച്ഛാ വിഹാരങ്ങളൊക്കെ കൊണ്ടിങ്ങനെ എന്താ പറയുക, ഓർത്ത് ഉഷാ ദാടിക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ മതി, ഇവർക്ക് ഇച്ഛകളേ ഇല്ല, ഇവർക്ക് ഇച്ഛകളേ ഇല്ല. നമ്മുടെ ബാലുശ്ശേരിയടനാണെങ്കിൽ ഇച്ഛകൾ ഒട്ടും ഇല്ലാത്തൊരാളാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, ഇബ്രാഹിം കുട്ടിയെ ചേട്ടൻ്റെ ബോളെ കണ്ടപ്പോൾ സഹതാപവും വികാരമൊന്നും തോന്നിയിട്ടല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആ സഹതാപം കൊണ്ടാണ്. എങ്ങനെ ഒരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കാം എന്ന് വിചാരിച്ച് സങ്കടം കണ്ടപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനനായി. തെറ്റിദ്ധരിക്കരുത്, വികാരം എന്ന് പറയുന്നത് എല്ലാം മറ്റേ വികാരമല്ല, ഇദ്ദേഹത്തിൻ്റെ സങ്കട വികാരത്തെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാരും ഞാനത് പറഞ്ഞ ഉടനെ ഇനി വർഗീസച്ചൻ അങ്ങേരുടെ വികാരത്തെ തട്ടിയെന്ന് പറഞ്ഞു, വികാരമല്ല, വികാരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കട സഹിക്കാൻ വയ്യാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ഭാര്യ സമ്മതിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം കുട്ടിയ ചേട്ടൻ്റെ മോളെ കൂടെ കെട്ടിപ്പുള്ളി എന്നെ ആ സഹതാപം കാണിച്ചെന്ന് പറയുന്നത്. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. അപ്പം വികാരങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ലാത്ത ആ ഒരു മതമാണ് ഇസ്ലാം. പിന്നെ അനാവശ്യമായ സുഖാസ്വാദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ബാലുശ്ശേരി, ഈ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അപാരമാണ്. ഇങ്ങനെ ഇരുന്ന് വെളുപ്പിക്കാൻ 3 ദിവസത്തേക്കിനൊരു പെണ്ണിനെ വാടകയ്ക്ക് എടുത്തിട്ട് കാശ് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് വികാരം സുഖാസ്വാദനം നടത്താം, കാശ് കൊടുത്ത് വിടുക, മുത്താ കല്യാണം നടത്താം. ഇതിനൊന്നും നിങ്ങളുടെ മതത്തിനകത്ത് വെളുപ്പിക്കൽ, അതിനെന്താ പറയുന്നത്, വേറും ഏത് ഭാഷയിട്ടുണ്ടോ ഞങ്ങൾ അതിനൊക്കെ പിന്നെ വിശദീകരിക്കട്ടെ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 90 വയസ്സും 100 വയസ്സും ഉള്ളവരൊക്കെയാണ് അങ്ങ് സൗദി അറേബ്യയിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ മലപ്പുറം ജില്ലകളിൽ വന്ന് 8, 9, 10 വയസ്സുള്ള പെങ്കുച്ചുങ്ങളെ കാശ് കൊടുത്ത് കെട്ടിക്കൊണ്ട് പോകുന്നത്. ഇതിന് വികാരം എന്നല്ലേ പറയുന്നത്, അതോ വേറെ എന്തെങ്കിലും ജീവിയാണോ? ബാലുശ്ശേരിയെ, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുക. എന്താണ് അനാവശ്യം, അദ്ദേഹത്തിന്റെ വാക്കണോ, അനാവശ്യമായ സുഖാസ്വാദനങ്ങൾ തടയുന്നു, എവിടാ നിങ്ങൾ തടയുന്നത്? നിങ്ങളുടെ മതത്തിനകത്ത് അത് മാത്രമല്ലുള്ളൂ, നിങ്ങളുടെ മതത്തിനകത്ത് ആകെ പറയുന്ന വികാരങ്ങളെക്കുറിച്ചും ഇച്ഛകളെക്കുറിച്ചുള്ള സംസാരമല്ലാതെ അപ്പിടുന്നതിനെ കുറിച്ചുള്ള കാര്യം, ഭാര്യയുടെ കടക്കരയിൽ പങ്കിടുന്നതിനെ കുറിച്ചുള്ള കാര്യം, പിന്നെ സ്ത്രീകളുടെ വർണ്ണനെക്കുറിച്ചുള്ള കാര്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ മടിയിൽ കിടത്തിക്കൊണ്ട് എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യം, ഇങ്ങനെ ഇച്ഛകളെയും വികാരങ്ങളെയും കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന നിങ്ങളുടെ മതം നിങ്ങളെ എന്തോ തടഞ്ഞെന്ന് പറയുന്നേ, അതൊന്നും മനസ്സിലാവുന്നില്ല. അടുത്തൊരു രസം കേട്ടോണം, കൊള്ളരുതായ്മകളും. അയ്യോ എൻ്റെ പോന്നപ്പോ, ഇനി ഈ ബാലുശ്ശേരിയണ്ണൻ്റെ ഭാഷയിലുള്ള സുഖാസ്വാദനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ടോ പാട്ടുപാടുന്നതും പെങ്കൊച്ചുങ്ങൾ ഡാൻസ് കളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. 4 ഘട്ട ഒരു പ്രശ്നവുമില്ല. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഘട്ട ഒരു പ്രശ്നവുമില്ല. ഒരു ആസ്വാദനത്തിന് കുറവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ്റെ കഴുത്തിറക്കാം അള്ളാഹുവിന് വേണ്ടി, ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്താണ്, ഒരു പെങ്കൊച്ച് ഒരു പാട്ടുപാടി ഡാൻസ് കളിച്ചു പോയോ അപ്പോഴത്തേന് അവിടെ സ്വർഗവും അങ്ങ് ഇടിഞ്ഞു വീണു, ഇസ്ലാമിൻ്റെ ധാർമ്മികത എല്ലാം കൂടെ ആകാശത്തോട് ഇടിഞ്ഞിഞ്ഞ് തലയിലോട്ട് താഴോട്ട് വീഴുന്നു. എന്താപ്പാ നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളോടൊക്കെ? നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ പരസ്യമായിട്ട് കേരളത്തിലെ സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ആണ് പെങ്കുച്ചുങ്ങൾ കുഴപ്പം. പിന്നെ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ പറഞ്ഞേക്കാത്ത ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊണ്ട് നടന്ന് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. നാണമുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഫസ്റ്റ് ഇനിയും ബാക്കി കേട്ടോ.
സൗന്ദര്യം വിറ്റാലേ ആധുനിക ലോകത്ത് സെക്സ് വ്യവസായം ഇവിടെ തഴച്ചു വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സൗന്ദര്യത്തെ മറച്ചു വെക്കാനും തന്നെ നാലാളുടെ മുമ്പിൽ വെച്ച് സ്വീകരിച്ച് ഇണയായി സ്വീകരിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ തനിക്ക് എല്ലാ നിരക്കുമുള്ള സുരക്ഷിതത്വം നൽകുന്ന ഒരു പുരുഷന്റെ മുമ്പിലാണ് സ്ത്രീ അവരുടെ അംഗലാവണ്യങ്ങൾ, അവരുടെ സൗന്ദര്യങ്ങൾ, അവരുടെ മാംസളമായ ഭാഗങ്ങൾ. മാംസളഭാഗ കാര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ട് വരാം. അതിന് മുമ്പേ ഇസ്ലാം എതിർക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാതലായ വിഷയങ്ങളാണ് ഇസ്ലാം എന്തെന്നറിയാം, മുമ്പേ പറഞ്ഞ വൃത്തികേടുകളെ എതിർക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ ബഹുഭാര്യത്തെ എതിർക്കുന്നില്ല. നാല് വയസ്സ് നാല് ഘട്ടം, മുഹമ്മദിനാണെങ്കിൽ 600 ഘട്ടം, അതിന് എതിർപ്പില്ല. വിവാഹമോചനം ഒരു എതിർപ്പും ഇല്ല. 3 വട്ടം തലാക്ക് ചൊല്ലണം, പിന്നെ കെട്ടാം, പിന്നെ കൂടെ താമസിപ്പിക്കണമെങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ പോയി അവൻ അവനെ കെട്ടി അവൻ്റെ കൂടെ കിടന്ന് അവൻ തലാക്ക് ചൊല്ലി പിന്നെ വന്ന് കെട്ടാം. ഒരു എതിർപ്പും ഇല്ല. അതിനൊന്നും ഞങ്ങൾ എതിർക്കത്തില്ല. അടിമകളെ ഭോഗിക്കാം, ഞങ്ങൾ എതിർക്കുകയല്ല. പിന്നെ എതിർക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞാണ്, മുമ്പേ പറഞ്ഞ കേട്ടല്ലോ നിങ്ങളെ, അത് എതിർക്കാം. പിന്നെ ശിശുക്കളെ ഭോഗിക്കാം, 6 വയസ്സുള്ള കൊച്ചിനെ മുതൽ 9 വയസ്സാവുന്ന നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാം, 56 വയസ്സുള്ളവൻ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ എതിർക്കത്തില്ല. മൃഗത്തെ ഭോഗിക്കാം, ഞങ്ങൾ എതിർക്കത്തില്ല. പന്നിയുടെയോ പട്ടിയുടെയോ കൂടെ ഏതെങ്കിലും ഇസ്ലാമിക സ്ത്രീ കിടന്നൊരു കൊച്ചുണ്ടായാൽ അതിനെ പള്ളിയിൽ കയറ്റാം. എന്താ വേറെ ഏതാണ്ട്, അതൊക്കെ നമ്മുടെ അജീഷ് വായിച്ചു കേൾപ്പിക്കും. അതിന് കുഴപ്പമില്ല, അതിന് ഞങ്ങൾ എതിർക്കുകയല്ല. കൊള്ള ചെയ്യാം, അത് ഞങ്ങൾ എതിർക്കുകയല്ല. ആരെയും കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള അള്ളാഹുവിനും പ്രവാചനും കിട്ടാനുള്ള ആ 5-ൽ 1 കൂടി കൊടുത്തേച്ചാൽ മതി, അതിന് ഞങ്ങൾ എതിർക്കുകയല്ല. പിന്നെ കൊലപാതകം എതിർക്കുകയല്ല. പിന്നെ ബോംബ് വെച്ചോ കഴുത്തറത്തോ പിന്നെ അമ്പ് ചെയ്ത് കൊന്നോ പിന്നെ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റിയോ ഞങ്ങൾ എതിർക്കുകയല്ല. അതൊക്കെ ഞങ്ങൾ ഫൈൻ, ഞങ്ങൾക്കതൊക്കെ ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ എതിർക്കുന്ന നേരത്തെ പറഞ്ഞ വികാരങ്ങൾ, അത് ഞങ്ങൾ എതിർത്ത് കളയും. പിന്നെ സ്ത്രീകളെ അടിക്കാം, അത് ഞങ്ങൾ എതിർക്കുകയല്ല. കാരണം അള്ളാഹു പറഞ്ഞല്ലേ, ഈർക്കിൽ വെച്ച് മുട്ടിന് താഴെ ഇങ്ങനെ ഒരസണമെന്ന്, അതാണ് അടി, അല്ലാതെ നല്ല അടിയല്ല. പിന്നെ അടുത്തത് എന്താ പറയുക, മകളെ നോക്കി, മക്കളെ നോക്കി, പെങ്കൊച്ചുങ്ങളെ നോക്കി അമ്മമാരെ കെട്ടാം, അത് ഞങ്ങൾ എതിർക്കുകയല്ല. കാരണം ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ട് വന്ന് 2 മക്കളുള്ളതാണെങ്കിൽ സ്ത്രീയെ നോക്കാതിരുന്നേച്ചാൽ മതി, 2 മാസം കഴിയുമ്പോൾ മക്കളെ ഉപയോഗിക്കാം, അത് ഞങ്ങൾ എതിർക്കത്തൊന്നുമില്ല. പിന്നെ എന്താ പറയുക, തുപ്പി അശുദ്ധമാക്കാം, അല്ല തുപ്പി ശുദ്ധമാക്കാം, അതിനെ ഞങ്ങൾ എതിർക്കുകയല്ല. ഞങ്ങളിങ്ങനെ പിന്നെ എന്താ പറയുക, പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും. തുപ്പിയതല്ല, ഷൂന്ന് ശബ്ദം കേട്ടതേ ഉള്ളൂ, തുപ്പൽ വീണില്ല. പിന്നെ തുപ്പൽ വീണാൽ തന്നെ അത് അമൃതമാണ്, പിന്നെ അമേധ്യമാണ്, അത് പിന്നെ എല്ലാവർക്കും അങ്ങ് വിശുദ്ധമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ വെളുപ്പിക്കാം, ഇതിനൊന്നും ഞങ്ങൾ എതിർക്കുകയല്ല. അടിമകളായിട്ട് പെങ്കുച്ചുങ്ങളെ കൊണ്ട് വിൽക്കാം, ഞങ്ങൾ എതിർക്കുകയല്ല. പിന്നെ നിങ്ങൾ എന്ത് എതിർക്കുന്ന ഈ പറയുന്നത് ഒന്നറിയാൻ വേണ്ടി ചോദിക്കണം, നിങ്ങൾ എന്താ എതിർക്കുന്നത്, എന്താ ബാലുശ്ശേരിയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു തമാശ കൂടെ ഒന്ന് കേട്ടുവാ. വ്യവസായം ഇവിടെ തഴച്ചു വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേട്ടോണം, സെക്സ് വ്യവസായം വളരണമെങ്കിൽ സ്ത്രീയുടെ ശരീരത്തെ കാണിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇനി ബാക്കി കേട്ടോണേ, ചുവക്കാനും തന്നെ നാലാളുടെ മുമ്പിൽ വെച്ച് സ്വീകരിച്ച് ഇണയായി സ്വീകരിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ തനിക്ക് എല്ലാ നിരക്കുമുള്ള സുരക്ഷിതത്വം നൽകുന്ന ഒരു പുരുഷന്റെ മുമ്പിലാണ് സ്ത്രീ അവരുടെ അംഗലാവണ്യങ്ങൾ, അവരുടെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു. എത്ര ഭംഗിയായിട്ടായിരുന്നു നമ്മുടെ ബാലുശ്ശേരി പറയുന്നത് നിങ്ങളത് കേട്ടോ. എനിക്ക് വയ്യ, കുടുംബം നോക്കി, ഈ സുരക്ഷിതത്വം നോക്കി, എന്താ പറയാ, ഇത്ര അങ്ങ് എന്താ പറയുക, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മൊത്തം പൊതിഞ്ഞു കെട്ടി കണ്ണു മാത്രം പുറത്ത് കാണിച്ച് ഒരു ഭക്ഷണം വല്ലതും കഴിക്കണമെങ്കിൽ ആന തുമ്പികൈ പൊക്കുന്ന പോലെ തുണിയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് അതിൻ്റെ അകത്തൂടെ തിന്നണ്ട, അത്ര സുരക്ഷിതമായി നിങ്ങളെ സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാരുടെ അടുത്ത് മാത്രമേ നിങ്ങൾ മാംസളമായ ഭാഗങ്ങൾ കാണിക്കാൻ പാടുള്ളൂ. വേറെ കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം? ഇടയ്ക്ക് ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഞങ്ങൾ വർഗീസച്ചാ പലരും പുറകിൽ നിന്ന് മെസ്സേജ് ഇടുക, ഞങ്ങൾ ക്ലബ് ഹൗസിൽ നിന്ന് കേൾക്കുന്നില്ല, വർഗീസച്ചാന്റെ ചിരി കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ യൂട്യൂബിൽ പോവാ. എന്തായാലും കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യം, മേളിൽ യൂട്യൂബിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് സൗരമാരെ, ആദ്യം അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടോ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞേ കേട്ടോ. കേട്ടോ വർഗീസച്ചാ, അയാളെ ശരിക്കും ഇസ്ലാമിന്റെ ട്രോള് തോന്നി പറയുന്ന കേട്ടിട്ട്. ചിലപ്പോ ആയിരിക്കും കേട്ടോ, നമുക്ക് അറിയത്തില്ല. പുള്ളി ട്രോളാക്കേണ്ടി മാറി മാത്രം ഇരിക്കുന്നത് കേട്ടോ.
സുരക്ഷിതത്വം നൽകുന്ന പുരുഷന്റെ മുമ്പുകാണ് സ്ത്രീ അവരുടെ അംഗലാവണ്യങ്ങൾ, അവരുടെ സൗന്ദര്യങ്ങൾ, അവരുടെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത്. അന്യന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കരുത്. അതെ കേട്ടോ, പറഞ്ഞു പറയാം ഞാൻ പറയാം, സമയം തരാം. ഞാൻ പറയുന്നതിന് അപ്പുറത്തോട് കയറി അച്ഛായ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ബാലുശ്ശേരിയോട് തന്നെ ഞാൻ പറഞ്ഞത്. അല്ല പുള്ളി എനിക്കിത് ഓഫാക്കാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞതാ. കാര്യം ഇവരിങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുമല്ലോ. ഞാനൊക്കെ പറഞ്ഞു ഒന്ന് നിർത്തേ. എന്താ പറഞ്ഞേ, നിങ്ങൾ കേൾക്കണം എല്ലാവരും. അടുത്ത ഏറ്റവും വലിയ ഇന്റർനാഷണൽ കോമഡിയാണ് സെക്സ് വ്യവസായം. വളരണമെങ്കിൽ സ്ത്രീയുടെ അംഗലാവണ്യങ്ങളും ശരീരവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അത് വളരത്തുള്ളെന്ന്. ഇനി നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഈ മാംസളമായ അദ്ദേഹത്തിൻ്റെ വാക്കാ ഞാൻ പറയുന്നത്, എന്നോട് ക്ഷമിക്കുക. ശരീര സ്ത്രീകളുടെ അംഗലാവണ്യങ്ങളും മാംസളമായ ഭാഗങ്ങളും വർണ്ണിച്ചുകൊണ്ട് അതാണ് മുഹമ്മദ് സ്വർഗത്തിലേക്ക് ആളിലേക്ക് കൂടുന്ന വ്യവസായം നടത്തി തുടങ്ങി. നിങ്ങൾക്കറിയാമോ ബാലുശ്ശേരിയെ, ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നോ? ലോകത്തിൽ ഏതൊരു വ്യവസായം നടക്കണമെങ്കിലും സ്ത്രീ ശരീരം കാണിച്ച് പ്രദർശിപ്പിച്ചാലേ വ്യവസായം നടത്തുമെന്ന് ലോകത്തിൽ ആദ്യമായിട്ട് മതാപരമായ അടിസ്ഥാനത്തിൽ, വ്യാവസായിക അടിസ്ഥാനത്തിൽ, ആത്മീയ അടിസ്ഥാനത്തിൽ കച്ചവടം നടത്തി തുടങ്ങിയ മനുഷ്യനാണ് മുഹമ്മദ്. അതല്ലേ എൻ്റെ ശരി? അല്ലേ ബാലുശ്ശേരിയണ്ണ? ലോകത്തിൽ ഏതെങ്കിലും മതത്തിൽ പറയുന്നുണ്ടോ, ഏതെങ്കിലും മതത്തിൽ പറയുന്നുണ്ടോ ഇങ്ങനെ ഉന്തിയും പൊന്തിയും നിൽക്കുന്ന ശരീരമുള്ള സ്ത്രീകളെ ഞങ്ങൾ സ്വർഗത്തിൽ തരുമെന്ന് പറയുന്ന ഏതെങ്കിലും മതമുണ്ടോ? ഉണ്ടെങ്കിൽ ബാലുശ്ശേരിയാണ് ഞാനൊന്ന് കൊണ്ടുവരണം. പക്ഷേ നിങ്ങൾ ആ വ്യവസായം നടത്താൻ വേണ്ടി ആ തന്ത്രം ആദ്യം പ്രയോഗിച്ച് മതം വളർത്തിയ ആൾ, മറ്റവർ വ്യവസായമാ, കച്ചവടമാ, അവരുടെ തുണി വിൽക്കാനാ, അവരുടെ ഭക്ഷണം വിൽക്കാനാ, അവരുടെ വണ്ടി വിൽക്കാനാ, മറ്റേതെങ്കിലും ഒരു അവരുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിനെ ആൾക്കാരിലേക്ക് ആകർഷിക്കാൻ സ്ത്രീയുടെ നഗ്ന ശരീരമോ മാംസളമായ ഭാഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ തുണി ഉടുത്തുള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും കാണിച്ച് ആകർഷിച്ചിട്ട് വ്യവസായം നടത്തുമ്പോൾ സ്വർഗത്തിലെ സ്ത്രീകളുടെ വർണ്ണന പറഞ്ഞ്, അവരുടെ ശരീരത്തിൻ്റെ വലിപ്പം പറഞ്ഞ്, അതിൻ്റെ സൗന്ദര്യം വർണ്ണിച്ച് അങ്ങയുടെ ഭാഷയിൽ മാംസളമായ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് കൊതിപ്പിച്ച് മോഹിപ്പിച്ച് ആൾക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ഇസ്ലാമിലേക്ക് വന്ന നമ്മുടെ ഈസാ മുഹമ്മദിനെ സഹിതം ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി വ്യവസായം തുടങ്ങിയ ആളാണ് നിങ്ങളുടെ മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഇരിപ്പുണ്ട് സ്വർഗത്തിന്റെ വർണ്ണനകൾ, ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കും. റഫറൻസ് കൂടെ കൊടുത്തേറെ, ഖുറാൻ 78:33, ഖുറാൻ 78. ഇവർക്കറിയാം കൊട്ടക്കണക്കിന് ഞങ്ങളുടെ ഇരിപ്പുണ്ട്, ഒരെണ്ണമൊന്നും അല്ല കൊട്ടക്കണക്കിന് ഇരിപ്പുണ്ട്. അതുകൊണ്ട് വരാം അങ്ങോട്ട്. ഇനി അടുത്ത തീരുവ, അടുത്ത രസം കേട്ടോണം. ആ പറഞ്ഞോ. ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ തത്വം അവർക്ക് അനുയോജ്യമായി തീരുമോ? സ്വാഭാവികമായും സ്ത്രീ പെണ്ണുടലിന്റെ വിപണന സാധ്യതകൾ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പദങ്ങളൊക്കെ കേട്ടണം കേട്ടോ. പെണ്ണുടലിന്റെ എന്താ പദം പറഞ്ഞത്, ഒന്നുകൂടെ പറയാ പറയണേ. ആ സ്വാഭാവികം, ആ സ്വാഭാവികമായും ശരി. സ്ത്രീ പെണ്ണുടലിന്റെ വിപണന സാധ്യതകൾ അന്വേഷിക്കുന്ന പെണ്ണുടലിന്റെ വിപണന സാധ്യത, കച്ചവട സാധ്യത അല്ലേ, വ്യവസായം. കറക്റ്റ്, യു ആർ കറക്റ്റ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് മനുഷ്യനെ പറ്റിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് അതറിയത്തില്ലായിരുന്നോ? ഒരു മതവും ഇത്രയും വൃത്തികേട് പറഞ്ഞ് മതം വളർത്തിയിട്ടില്ല. നിങ്ങളുടെ സ്വർഗമല്ലാതെ, നിങ്ങളുടെ സ്വർഗത്തിൽ മാത്രമാണ് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനെ, അള്ളാഹുവിന് വേണ്ടി കഴുത്തിറക്കുന്നവനെ, താഴ്വാരങ്ങളിൽ കൂടി നദികളൊഴുകുന്ന, അരുവികളൊഴുകുന്ന, മദ്യപ്പുഴകളൊഴുകുന്ന പൂന്തോട്ടങ്ങളിൽ ഞാൻ നിങ്ങളെ ഇരുത്തുകയും നിരനിരയായി കട്ടിലുകളിൽ നിറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ തിരികെയും തരുണീമണികളെ, മുത്തുച്ചിപ്പികൾ പോലെ മുട്ടയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചവരെ പോലെ ഇരിക്കുന്ന സ്ത്രീകളെ നൽകുകയും, പിന്നെ വർണ്ണന ഞാൻ പറയുന്നില്ല, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ നിങ്ങളുടെ ഉസ്താദുമാർക്കാണ് അതിങ്ങനെ ചൊല്ലി പറയാനുള്ള മനോഹരമായ ഭാഷ അറിയാം. ചൊല്ലി പറയൂ, ഒരു ഉസ്താദിൻ്റെ പേര് വേണം പറഞ്ഞുതരാം. പുള്ളിയാണെങ്കിൽ ഇങ്ങനെ വർണ്ണിക്കും, അതിങ്ങനെ ബാലുശ്ശേരിക്കൊക്കെ പോയി താടിയൊക്കെ തടവിയിരുന്ന് കേട്ടിങ്ങനെ ആസ്വദിക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ നിങ്ങൾ ബാലുശ്ശേരി അണ്ണനും അക്ബറും ഈസാ മുഹമ്മദും ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോ സ്ത്രീകളെ ഭോഗിച്ചനന്തര ക്ഷീണിച്ചിരിക്കുമ്പോൾ മദ്യ കുപ്പി കോപ്പയ്ക്കകത്ത് മദ്യം കൊണ്ടുവന്നിട്ട് അണ്ണാ കുടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരായ, ചെറുപ്പക്കാരെന്നല്ല ബാലകന്മാരായ ബാലകന്മാരതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഓർത്ത്
ഒന്നാം തരം സ്വർഗം വിപണനം ചെയ്ത ആളിന്റെ പേരാണ് അള്ളാഹു. അല്ലേ അല്ലേ അല്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെണ്ണുടലിന്റെ വിപണന സാധ്യത ഇത്ര ആദ്യമായി കണ്ടെത്തിയതൊരു ദൈവമാണ്, അത് നിങ്ങളുടെ ദൈവമാണ്. ആ പറഞ്ഞു 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 പറഞ്ഞു. അല്ല അപ്പൊ ഇനിയുള്ള വാക്ക് ചിന്തിക്കുകയല്ല, രസകരമായിട്ട് ചിന്തി, എന്നറേ കോമഡി ഒക്കെ ചിന്തിച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കാൻ കേട്ടോ. അതുകൂടെ കേട്ടണം. ആ കേട്ടോ, എന്നെ തുടങ്ങി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ യുക്തിവാദികളും ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ അവരെ ആരറിയും? ഇസ്ലാം ഇല്ലെങ്കിൽ അവരെ ആരറിയും? ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? ഏകമാറ് പ്രസിദ്ധനായത് ഇസ്ലാം ഉള്ളത് കൊണ്ടല്ലേ. സീരവിജൻ പ്രസിദ്ധനായത് അവർക്കിടയിൽ പ്രസിദ്ധനായത് ഇസ്ലാം ഉള്ളത് കൊണ്ടല്ലേ. എന്റെ പൊന്നെ പോ, പണ്ടാരോട് പറഞ്ഞോടല്ലോ, ഈ ഈയജമാറും പിന്നെ മറ്റേ ഈ പറഞ്ഞ ആൾക്കാരും പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ, പട്ടണം ചത്തു വരട്ടോ. ഇസ്ലാം വിപക്ഷം എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയിട്ടാണ് 10 വർഷം ആയതേ ഉള്ളൂ. ഇസ്ലാം 10 വർഷം ആയോന്ന് എനിക്കറിയത്തില്ല. ഈയജമാറിന് മാത്രം ഒളിച്ചിരി പഴക്കമുള്ളത്. പിന്നെ നമ്മുടെ ജാമിത ടീച്ചറും അതുപോലെ തന്നെ ലിയാഖത്ത് അലി അതുപോലുള്ള ആൾക്കാരുടെ പേര് പറയുന്നുണ്ടല്ലോ, ഇവരൊക്കെ എനിക്കൊന്ന് അടുത്ത വർഷങ്ങളിലാണ് അവർ ഈ ഇസ്ലാം വിമർശനമൊക്കെ തുടങ്ങിയത്. അതുവരെ അവർ വായു ഭക്ഷിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ഇസ്ലാം വിമർശനം തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇവർ ജീവിക്കാൻ തുടങ്ങിയത്. അതുവരെ ഇവർ വായു ഭക്ഷിക്കുമായിരുന്നു, പിന്നെ വേറെ വല്ല ശൂന്യാകാശത്തും എല്ലാമായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല, എന്തായാലും പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ആ ശരിയാണ്, പാലുണ്ട്, അവരാരും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ആ പറഞ്ഞു പറഞ്ഞു. ആ ഒരു മതം എന്ന നിലയിൽ ലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന ഇസ്ലാം എന്നതാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഒരു മതം എന്തെന്നുള്ള നിലയിൽ തല ഉയർത്തി നിൽക്കുമായിരുന്നത് എവിടാ, അത് പറയാമോ? എന്നായിരുന്നു തല ഇങ്ങനെ ഉയർത്തി നിന്നൊരു കാലം? പറഞ്ഞോളൂ. മറ്റുള്ളവൻ്റെ തല വെട്ടിയിട്ട കാലത്ത് അല്ലേ. ഇസ്ലാം ഏതെങ്കിലും കാലത്ത് തല ഉയർത്തി നിന്നിട്ടുണ്ടെങ്കിൽ അത് അന്യൻ്റെ തല അറുത്തിട്ടാണ്. നേരെ നിന്ന് സംസാരിക്കാനോ ആശയ സംവാദം നടത്താനോ നിങ്ങളുടെ പ്രവാചകൻ ഉൾപ്പെടെയുള്ള ആ പ്രവാചകൻ തന്നെ വിമർശിച്ചവരെ കൊന്നു തുടങ്ങിയതല്ലേ അന്ന് മുതൽ ഈ 1600 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഇടയ്ക്കുന്നെങ്കിലും തല ഉയർത്തി നിന്ന് ആശയ സംവാദം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിയാത്തതിൻ്റെ പേരിലല്ലേ പരാജയപ്പെടുന്നിടത്തല്ലേ അന്യൻ്റെ തലയരിഞ്ഞിട്ട് ഞാനിങ്ങനെ തലയുയർത്തി? അതിൻ്റെ ഭീകരത എന്നാ പറയുന്നേ, അതിൻ്റെ പേര് ഭീരുത്വം എന്നാ പറയുന്ന ബാലുശ്ശേരി. അല്ലാതെ തല ഉയർത്തി നിൽക്കുന്നല്ല, എൻ്റെ എനിക്കെതിരെ വരുന്നവനോട് ആശയ സംവാദം നടത്താൻ എനിക്ക് കഴിയാതെ വരുമ്പോൾ ഞാൻ തോറ്റതിൻ്റെ ലക്ഷണമാണ് ഞാൻ ആയുധമെടുക്കുന്നത്. ഞാൻ തോറ്റത്, എനിക്ക് ആശയമില്ലാത്തതിൻ്റെ എൻ്റെ പാപ്പരത്വത്തിൻ്റെ തെളിവാണ് ഞാൻ ആയുധമെടുത്ത് മറ്റുള്ളവൻ്റെ കഴുത്ത് വെട്ടാൻ പോകുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ നിങ്ങൾ എന്നും പരാജയമാണ്. നിങ്ങൾ തലയെടുത്ത് നിങ്ങൾ വന്നെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആയുധമില്ലാതെ നിലനിൽപ്പില്ല. വാളിൻ്റെ മറവിലാണ് നിങ്ങളുടെ വിജയം. പുസ്തകൻ്റെ ഇരിപ്പുണ്ട്, വാളിൻ്റെ മറവിലാണ് നിങ്ങളുടെ വിജയം. മന്യൻ്റെ കഴുത്ത് വെട്ടി അരിഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ ജയാളിയായി നിൽക്കുന്ന നിങ്ങൾ തലയുയർത്തിയല്ല നിൽക്കുന്നത്. നിങ്ങൾ വരുന്ന തലമുറയുടെ മനസാക്ഷിയുടെ മുമ്പിൽ നിങ്ങളുടെ തല കുമ്പിട്ട് നിൽക്കണം, നാണം കെട്ട് ചൂട് നിൽക്കണം. അപരാധ ബോധത്താൽ നിങ്ങൾ തല കുനിച്ചു നിൽക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് തല ഉയർത്തി നിൽക്കാൻ പറ്റുക? ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ബാലുശ്ശേരിയെ? അത് കഴിഞ്ഞു, തല ഉയർത്തി നിൽക്കുന്ന കാലം. ഇന്ന് തല കുമ്പിട്ട് നടക്കുകയാണ്. MM അക്ബർ പോലും നിലവിളിക്കാൻ തുടങ്ങി, നെഞ്ചത്തടിക്കാൻ തുടങ്ങി. ആ നിലവിളിയുടെ ശബ്ദം ഒന്ന് ഇട്ടോ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. എന്താ കാരണം? നിങ്ങൾ പറയുന്നു തല ഉയർത്തി നിൽക്കുന്നെന്നോ? ഒരു കാലത്ത് വിമർശനത്തിന് വിധേയമായി കഴിയുന്ന ആരെങ്കിലും നാവ് ഉയർത്തിപ്പോയെങ്കിൽ അവൻ്റെ കഴുത്തിറക്കുക, ഒരു കാർട്ടൂൺ വരച്ചുവെങ്കിൽ അവനെ കൊന്നുകളയുക, ഒരു അധ്യാപകൻ്റെ തലയർത്ത് കളഞ്ഞിട്ട് ആ പാവം ജോസഫ് സാറിൻ്റെ കൈ വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ ഭയം നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ തല ഉയർത്തും. ഞങ്ങളുടെ മതം ഏതാണ്ട് ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ സോഷ്യൽ മീഡിയ വന്നു. സോഷ്യൽ മീഡിയ വന്നപ്പോൾ അക്ബറിൻ്റെ സ്വരം പതറിപ്പോയില്ലേ ബാലുശ്ശേരിയെ? ബാലുശ്ശേരി പണ്ടിരുന്ന ഇരിപ്പല്ലല്ലോ ഇപ്പം ഇരിക്കുന്നത്. ഒരുമാതിരി ഓഞ്ഞു വാഞ്ഞു പോയല്ലോ. എന്താ കാരണം?
നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, തലയുർത്തി നിൽക്കാൻ പറ്റുന്നില്ലെന്നേ. നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ പോലും അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നിങ്ങളുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങളുടെ ഈ കേരളത്തിൻ്റെ പ്രവാചകൻ ഏറ്റു പറയണമെങ്കിൽ നിങ്ങൾ തല ഉയർത്തി അല്ല നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്നേ. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാത്തേ? നിങ്ങൾ തല കുമ്പിട്ട് നാണം കെട്ട് തൊരി ഒഴിഞ്ഞ് പൊതുജനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നഗ്നരായി നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പണ്ടായിരുന്നു തല ഉയർത്തി നിന്നത്, അത് തലയെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇന്ന് തല കുനിച്ചു നിൽക്കുകയാണ്. വായിച്ച് പറഞ്ഞാൽ എനിക്ക് ബാക്കി പറയേണ്ടി വരും, നിർത്തുക, ഞാൻ എൻ്റെ ബാക്കി പറയാം. അടുത്ത ചിരിക്കാനുള്ള ഒരു വലിയൊരു കോമഡിയാണ് പറഞ്ഞത്. മനുഷ്യവർഗത്തിന്റെ സമസ്ത മേഖലയിലേക്ക് ഒരു ദർശനം, ഒരു വെളിച്ചം വരുത്തിയ ഒരു ദർശനം, അതൊന്ന് പറഞ്ഞോട്ടെ ബാലുശ്ശേരി. ഞങ്ങൾ എത്രയോ കാലമായിട്ടിരുന്ന് പറയുന്നു, ഇസ്ലാം ലോകത്തിന് കൊടുത്ത വെളിച്ചം എന്താണ്, മുഹമ്മദ് ലോകത്തിന് കൊടുത്ത മാതൃക എന്താണ്, ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യന് കൊടുത്ത നന്മ എന്താണ്, അതൊരു പത്തെണ്ണം അക്കം വിട്ട് പറയാൻ ഞങ്ങൾ കുറെ കാലമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും അതിന് കഴിയുന്നില്ലല്ലോ. നിങ്ങളെല്ലാം ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ചീത്ത പറയുന്നു, അവർ ഞങ്ങളെ ചീത്ത പറയുന്നു, ഇവർ ഞങ്ങളെ വിമർശിക്കുന്നു. ഓക്കെ, ഞങ്ങൾ വിമർശനം നിർത്താം. ഒന്ന് വാതുറന്ന് പറ പത്തെണ്ണം, അത് പറയാതെ ഗതികേടുകൾ വിളിച്ചു പറയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മതം സമൂഹത്തിന് നൽകിയ എന്ത് വെളിച്ചമാണ്, എന്ത് വെളിച്ചമാണ് ഇത്? നമ്മുടെ അനിലയ്യപ്പനോടൊക്കെ ചോദിച്ചാൽ ആ കാലയളവിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തി 10,000 വർഷങ്ങൾക്ക് പുറവിലുള്ള ഒരു ഇരുട്ടറയിലേക്ക് തള്ളിക്കളഞ്ഞൊരു ഗതികേടാണ് ഇസ്ലാം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ടോ ആ ക്യാൻസർ, മറ്റ് സെല്ലുകളെ കാർന്ന് തില്ലുന്നത് പോലെ സംസ്കാരങ്ങൾ ഇല്ലാതാക്കി, സമ്പന്നതകൾ ഇല്ലാതാക്കി, അതിൽ അവിടൊക്കെ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കി നശിപ്പിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയല്ല നിങ്ങൾ ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത്? അത് നിങ്ങൾക്ക് പറയാനുള്ള ചുണയുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾ കുടുംബജീവിതത്തിനും അല്ല മാതൃക നിങ്ങളുടെ ഇസ്ലാമിനകത്തുണ്ടോ? ഇസ്ലാമിലെ സ്ത്രീകളോട് ചോദിച്ചു നോക്കേ, എന്താ പണ്ട് എന്താ പറയുന്നത്, ഐഷ തന്നെ പറഞ്ഞില്ലേ ഇസ്ലാമിലെ സ്ത്രീകളെ പോലെ ഇതുപോലെ ഗതികെട്ട രീതി വേറെ കാണത്തില്ലെന്ന്? ആ തരത്തിൽ പരിതപിക്കാനുള്ള കാരണം എന്താണ് ബാലുശ്ശേരി? നിങ്ങൾ വെളിച്ചം നൽകി, നിങ്ങൾ സാമൂഹിക ജീവിതത്തിനകത്ത് എന്താണ് വെളിച്ചം നൽകിയത്? എന്ത് വെളിച്ചമാണ്? ഇന്ന് തന്നെ കേരളത്തിൻ്റെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നോ ചിന്തിക്കാതെ ഒരുമിച്ച് ജീവിച്ചിരുന്ന, ഒരുമിച്ച് കഴിഞ്ഞ് ഭക്ഷണം പങ്കുവെച്ച് പാകം വെച്ച് കഴിഞ്ഞിരുന്ന ആ സമൂഹത്തിൻ്റെ ഇടയിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് ഹലാലെന്നും തുപ്പലെന്നും വൃത്തികെട്ട ഇടപാടുകളും കൊണ്ടുവന്ന് നമ്മുടെ ഈ കേരളത്തെ ഇന്ന് വർഗീയവൽക്കരിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മതമല്ലേ? അക്ബറല്ലേ? മദനിയെ പോലുള്ളവരല്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് വന്ന് വെളിച്ചം വീശുന്ന ഉള്ള മനുഷ്യവർഗത്തെ മുഴുവൻ ഇരുട്ടിലേക്ക്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിന് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ, നിങ്ങൾ എന്ത് വെളിച്ചമാണ് നൽകുന്നത്? ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ കയറുന്ന നാട് മുഴിയല്ലേ ബാലുശ്ശേരി? അതിനെ വെളിച്ചം എന്നാണോ പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തിക്കളഞ്ഞതിനെ വെളിച്ചം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ എന്താ പറയുക, റെഫ്യൂജീസ് ആയിട്ട് കയറി ചെല്ലുന്ന സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിച്ച് പെങ്കുച്ചുങ്ങളെ ബലാത്സംഗം ചെയ്ത് ഭീകരപ്രവർത്തനം നടത്തി അന്നം കൊടുത്തവന് തന്നെ അണ്ണാക്കിലോട്ട് കമ്പിട്ട് കുത്തി ജീവിക്കുന്ന നിങ്ങളെ എന്ത് വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിന് നൽകുന്നത്? യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിച്ച ഈ തലമുറയിലേക്ക്, ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് റെഫ്യൂജികളെന്ന് പറഞ്ഞ്, അഭയാർത്ഥികളെന്ന് പറഞ്ഞ്, അന്നത്തിന് വകയില്ലാതെ, അർത്ഥത്തിന് വകയില്ലാതെ കിടന്നവനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് തീറ്റ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തിയപ്പോൾ അവൻ്റെ തലയ്ക്ക് തന്നെ വെടിവെച്ച് അവൻ്റെ സമാധാനം കെടുത്തി, അവൻ്റെ പള്ളികളിൽ ബോംബിട്ട് അവൻ്റെ കൊച്ചുങ്ങൾ സ്കൂളിൽ പോകുന്നിടത്ത് പോയി ബോംബ് സ്ഫോടനം നടത്തി, റോഡിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ ഇടയിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി, നിങ്ങൾ എന്ത് വെളിച്ചമാണ് ലോകത്തിന് നൽകിയത്? വെളിച്ചം നൽകിയെന്നു കാട്ട് സംസ്കാരത്തിൽ ജീവിച്ചിട്ട് പിന്നെ അതിന് വെളിച്ചമെന്നാണ് പറയുന്നതെങ്കിൽ അമേധ്യത്തിൻ്റെ മണ്ഡലം അമൃതം എന്ന് എഴുതി വെക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കതിനെ കാണാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നുകൊണ്ട് കേരളത്തിൽ ഇത് അക്ഷരത്തിൻ്റെ നാടാണ്, അത് മനസ്സിലാക്കുക. വായിക്കാനും എഴുതാനും കേട്ടാലും മനസ്സിലാക്കാനുള്ള ബോധമുള്ളവൻ്റെ നാടാണ് കേരളം. അവൻ്റെ അടുക്ക് വന്നിരുന്നുകൊണ്ട് ഈ തരത്തിലുള്ള വൃത്തികളൊന്നും പറഞ്ഞ് മുഹമ്മദിനെ വെളുപ്പിക്കാൻ നോക്കരുത് ബാലുശ്ശേരിയെ, അത് സൂക്ഷിച്ച് പറയണം. ഞങ്ങൾക്ക് ഞങ്ങളിതെല്ലാം കാണുകയാണ്. പിന്നെ കൊലയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ പേര് നടത്തി നാട് നശിപ്പിച്ച് സ്വസ്ഥ നാട്ട് പിന്നെ വെളിച്ചെന്നാന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പറയുന്ന അന്ധകാരം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പൈശാചിക അന്ധകാരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഞങ്ങൾ വേണം ഇനിയും ചരിത്രം പറഞ്ഞ് തെളിയിക്കാം.
കേട്ടോ, എല്ലാ മേഖലകളിലും എന്നെ ഇസ്ലാം ഏതാണ്ട് ചെയ്തെന്നാണ് പുള്ളി പറയുന്നത്. എല്ലാ മേഖലകളിലും ഇസ്ലാം ഏതാണ്ട് ചെയ്തെന്നാണ് പറയുന്നത്. ആ ഏത് മേഖലകളാണ് നമുക്കറിയാം, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇസ്ലാം എന്ത് ചെയ്തില്ല, അവന് മാത്രമായിട്ട് ഇടപെടാനുള്ള അവസ്ഥ കൊടുത്തില്ല. ദൈവം ഇടപെടാത്ത, പ്രവാചകന്മാർ ഇടപെടാത്ത ഒരു മേഖലയും ഇസ്ലാമിലില്ല. എല്ലാ മേഖലയിലും കയറി ഇടപെടാത്ത ഒരു പ്രവാചകൻ, ഏത് പ്രവാചകൻ? അപ്പീടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള മൂത്രത്തിന്റെ ബാഹാൽമ്യം പറഞ്ഞ ഏതെങ്കിലും പ്രവാചകൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകൻ, ഏതെങ്കിലും ഒരു പ്രവാചകൻ തൻ്റെ ശരീരം ഇച്ചിരി തുടച്ചെടുത്തോണ്ട് പൊക്കോ മണക്കോ എന്ന് പറഞ്ഞ ഏതെങ്കിലും പ്രവാചകനുണ്ടോ? പുള്ളി പറയുന്നത് എല്ലാ പ്രവാചകന്മാരും എല്ലാ മേഖലകളും സംസാരിച്ചെന്നാ. അല്ല, തെറ്റാ ബാലുശ്ശേരി. ഈ ലോകത്തിൽ ഒത്തിരി ബൈബിൾ പ്രകാരം ഒത്തിരി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മോശം ഒരു പ്രവാചകനായിരുന്നു, ഏലിയാവ് ഏലിശ പ്രവാചകന്മാരായിരുന്നു, ഷമുവേൽ പ്രവാചകനായിരുന്നു, ദാവീദ് പ്രവാചകനായിരുന്നു, യെശയ്യാവ്, ഇവരാരും അപ്പിയിടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അവർക്ക് മൂത്രം ഒഴിക്കണം, അവർക്ക് മൂത്രം ഒഴിക്കാൻ അറിയാം, അത് അവരത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കും. വേണ്ട, നീ ഇടത്തോട് തിരിഞ്ഞ് വലത്തോട് തിരിഞ്ഞ് മൂത്രം ഒഴിക്കണം, ഇപ്പോൾ കക്കൂസി പോയിരിക്കുമ്പോൾ കാല് പൊക്കി വെക്കണം, കാല് താത്തു വെച്ചിരിക്കും. ഇതൊന്നും അവർക്ക് പറയാൻ സമയമില്ലായിരുന്നു, അത് നിങ്ങളുടെ പ്രവാചകന് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണം. എങ്ങനെ പറയണം? പ്രവാചകന്മാരെല്ലാ മേഖലകളിലും സംസാരിച്ചില്ല, മുഹമ്മദ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. മുഹമ്മദിന് അതേ പറയാൻ അറിയത്തുള്ളായിരുന്നു അല്ലേ? മുഹമ്മദിന് വേറെ എന്തായിരുന്നു? മുഹമ്മദ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിനകത്ത് ഇടയ്ക്ക് വന്ന് ഈ മുജാഹിദ് അല്ല, വേറെ മുജാഹിദ് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വന്നുകൊണ്ട്. മുഹമ്മദിന്റെ പൈങ്കിളി കഥകൾ കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ഒരു മുജാഹിദ് ഉണ്ടായിരുന്നു. മുജാഹിദിനറിയാം മുജാഹിദിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു പൈങ്കിളി കഥയായി തീരുവന്ന്. പുള്ളിയോട് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും പുള്ളി അതിന് ഉത്തരം പറയും. അത് കേട്ടിട്ട് ഈ സഹാബികൾ എന്ന് പറയുന്ന പൊട്ടന്മാര് ഉഗ്രരാന്ന് പറയും. പണ്ടക്കാണ്ട് പുള്ളി നടന്നു പോകുന്ന വഴിക്ക് ഏതാണ്ട് മടലം കണ്ട് ഒടിച്ച് താഴെ വീടും ശബ്ദം കേട്ടു. അപ്പൊ കൂടെ പോയാൽ പേടിച്ചിട്ട് ചോദിച്ചു, എന്തോ ചോദിച്ചെന്ന് പറയും. അത് നരകത്തി ഒരു കല്ല് എന്ത് വീണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു വിശദീകരണം കൊടുത്തു, 70 വർഷം മുമ്പ് എറിഞ്ഞ കല്ലാണ് ഇപ്പോഴാണ് താഴെ ചെല്ലുന്നത്. ഇവരുടെ നരകം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീയാണ്, ആ തീക്കകത്ത് കല്ല് ചെന്ന് കിടക്കും, കിടക്കുമായിരിക്കാം. ഇത് ചിലപ്പോൾ സ്പെഷ്യൽ കല്ലായിരിക്കാം, ഈ കല്ല് താഴെ ചെന്ന് വീണാണ്. അത് കേട്ടറിയാൻ അവരത് എഴുതി വെച്ചു. പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കല്ലാണ് 70 വർഷം മുമ്പ് എറിഞ്ഞ കല്ല് താഴോട്ട് പോകുന്ന പരിപാടിയാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇതൊക്കെ വായിച്ച് രോമാഞ്ചക ജീവ കൊള്ളുന്ന ഇതിനെയൊക്കെ നമ്മൾ ഏത് വാക്കുകൊണ്ടാണ് വിശദീകരിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറയും വർഗീസ ചേച്ചിയത് ചിരിക്കുന്നു എന്നൊക്കെയാണ് പ്രശ്നം. പക്ഷേ ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് നമ്മൾ ചിരിക്കാതിരിക്കുന്നത് എന്താണ്? ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണം, പൊസിഷൻ ഏത് വേണം, ഇതൊക്കെ സംസാരിച്ചുള്ള വേറെ ഏതെങ്കിലും പ്രവാചകന്മാർ ലോകത്തുണ്ടോ? ബൈബിൾ പറയുന്നതിൽ പഴയ നിയമത്തിൽ ഏറ്റവും വലിയ അധികായനായ പ്രവാചകൻ മോശയാണ്. മോശ ഇസ്രായേൽ മക്കളുടെ നീതി നിർവഹണങ്ങൾ, ന്യായ പ്രമാണം, ലോസ് കൊടുത്ത ആളാണ് അദ്ദേഹം. ഒരുമാതിരിപ്പെട്ട ജീവിത ബന്ധങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ചൊക്കെ, വൃത്തി, എന്താ പറയുക, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നീ പരസ്പര ബന്ധം, സാമൂഹ്യ ബന്ധം, അതുപോലെ പൗരത്വം, പിന്നെ രാഷ്ട്രത്തോടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി സംസാരിച്ചു, ധാർമ്മിക നിയമങ്ങളെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിയമം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പുള്ളിക്ക്? അത് നിങ്ങളുടെ പ്രവാചകനകത്ത് ഉസ്താദാണ്. കാരണം എന്താ പറയുക, പുള്ളിയെപ്പോലെ ഈ കാര്യങ്ങൾ പരീക്ഷണം നടത്തി വേറെ ആളുമില്ല. 6 വയസ്സുകാരിയെ മുതൽ, അല്ല ഇനിയും അലിയാർ മുഖം മുസ്ലിയാർ എന്നെ കൊല്ലം വേണ്ടി വരും, 9 10 അല്ലേ, 10 അദ്ദേഹം 10 പറഞ്ഞു, അല്ലെങ്കിൽ തട്ടിക്കളയണം എന്ന് പറഞ്ഞേക്കുന്നത്. ആ ഞാൻ പറയും, 10 വയസ്സുള്ളവരെ മുതൽ 67 വയസ്സുള്ളവരെ വരെ പരീക്ഷണം നടത്തി ഈ കാര്യത്തിനകത്ത് പുള്ളി ഒരു വാത്സ്യായന മഹർഷിയായി മാറിയ ഒരാളാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റും, എല്ലാം പറയാൻ പറ്റും. പൈങ്കിളി കഥകളോ വിശദീകരണങ്ങളോ വിവരണങ്ങളോ പിന്നെ പ്രാക്ടിക്കൽ തിയറിറ്റിക്കൽ എല്ലാം പുള്ളിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാനത് സമ്മതിച്ച് തന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവാചകൻ മാത്രമേ ഉള്ളൂ, മറ്റാരും ഇല്ലെന്നും കൂടെ പറഞ്ഞോളൂ. ആ എന്റെ പൊണ്ട് സഹോദരങ്ങളെ, ഇത് എന്തോ നീ പറയുന്നത്, നമ്മൾ പല്ല് തേക്കണോ പ്രവാചകൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായോ? കുളിക്കണോ, അത് പ്രവാചകൻ പറഞ്ഞു. ഇതിന്റെ അർത്ഥം അറിയാമോ? മുഹമ്മദ് വരുന്നതിന് മുമ്പ് ആരും പല്ല് കഴിച്ചിട്ടില്ല, മുഹമ്മദ് വരുന്നതിന് മുമ്പ് ആരും കുളിച്ചിട്ടില്ല. പിന്നെ മുഹമ്മദ് വന്നപ്പോഴത് കുളി മണൽ വാരിയിട്ട് തേച്ചാലും കുളിക്കാന്ന് പഠിപ്പിച്ചു. ഭയങ്കര ശാസ്ത്രീയ കണ്ടുപിടുത്ത് നാസ ഈ ഇടയ്ക്ക് അതിനെ കുറിച്ച് മണൽ കുളിയെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ മണലിനകത്ത് മണൽ മാത്രമല്ല, 3 കല്ലും 5 കല്ലും ഒക്കെ ഉണ്ട് അപ്പിയിടുമ്പം. Ha ha ha.
അത് അതൊക്കെ ഭയങ്കര വൃത്തികളുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതിനൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞു കളയരുത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക, മുഹമ്മദിന് മുമ്പുള്ള ആരും പല്ലി വെച്ചിട്ടില്ലേ? മുഹമ്മദിന് മുമ്പുള്ള ആരും അപ്പിയിട്ടിട്ടില്ലേ? മുഹമ്മദിന് മുമ്പുള്ള ആരും അപ്പിയിട്ടാ കഴുകത്തില്ലേ? അത് ആദ്യമായിട്ടാണ് ഇയാൾ പറഞ്ഞതിന് ശേഷമാണോ പറയാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ബാലുശ്ശേരി പറയുന്നത്? പറയുന്നതിനും ഉണ്ടല്ലോ ഒരു മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെ സമസ്ത മേഖലകളും ആ പലിതേക്കാമ പറഞ്ഞോ. നിങ്ങൾ നോക്ക്, യുക്തിവാദികൾ ഉപജീവനം നടത്തുന്നത് ഇസ്ലാം ഉണ്ടല്ലേ, യുക്തിവാദികളായിട്ടുള്ള ഓണാമ്പി ചേച്ചി ഉൾപ്പെടെയുള്ള, ഞാൻ പേര് പറയാൻ അറയ്ക്കുന്ന ഒഴുക്കുന്ന മുസ്ലിം നാമധാരി എന്ന് പറയുന്ന ലോക മനുഷ്യ സമൂഹത്തിനും സ്ത്രീ സമൂഹത്തിനും അപമാനമായ ചില സ്ത്രീകൾ അവർ എന്റെ ബാലുശ്ശേരി, ഈ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ചില സഹോദരിമാരെ കുറിച്ചാണല്ലോ ഈ ചീത്ത വിളിച്ചത് മുഴുവൻ, അറക്കുന്ന വെറുക്കുന്ന. അപ്പം നിങ്ങളുടെ മുഹമ്മദിനെ എത്ര വെറുക്കണമെന്നേ ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യതയുള്ള ജാമദി ടീച്ചറിനെയാണ്, അതായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ അറപ്പും വെറുപ്പും എന്നൊക്കെ പറഞ്ഞു. ജാമദി ടീച്ചർ എന്താ ചെയ്തത്? നിങ്ങളുടെ മുഹമ്മദ് കാണിച്ച വൃത്തികേടുകൾ മുഴുവൻ പുള്ളിക്കാർ വിളിച്ചു പറഞ്ഞു. അത് നിങ്ങൾക്ക് ഭയങ്കര വൃത്തിയാണല്ലേ, അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന കാര്യം. നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ പേര് പറയാൻ പോലും അറപ്പ് വെളുപ്പ് എന്തോ വെറുപ്പ്, ലോകത്തുള്ള സകല സ്ത്രീകൾക്ക് അപമാനം എന്നൊക്കെ പറയാൻ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ആയിഷയെക്കുറിച്ച് നിങ്ങളുടെ രണ്ട് ഗ്രൂപ്പിനകത്ത് വഴക്കുണ്ടല്ലോ, ആയിഷ വ്യഭിചാരിയാണെന്ന് വരെ നിങ്ങളുടെ ഇടയിൽ പറയുന്നില്ലേ? നിങ്ങൾക്ക് അറപ്പും ഉളുപ്പും വെറുപ്പും ഒന്നും ഇല്ലാതെ ആയിഷ പിന്നെ അതിൻ്റെ കൂടെ വേറെ അതോടെ ചേർത്തുകൊണ്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഇത് വടി കൊണ്ട് കൊടുത്ത് അടി വാങ്ങിക്കരുത്. നിങ്ങൾ വെറുതെ ആൾക്കാരുടെ ഇപ്പം അവൻ്റെ സാറുമാർ പറഞ്ഞല്ലോ, നിങ്ങൾ വെറുതെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും ട്രോളരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ട്രോളി കൊല്ലുകയാണ്. ആ സ്ത്രീ ഇന്ന് വരെ നിങ്ങളുടെ ഖുറാനകത്ത് ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർ ആ ഹദീസുകളും അതുപോലെ തന്നെ ഖുറാനിലെ വചനങ്ങളും മറ്റ് ഇതര ചരിത്രങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് നിങ്ങളെ വിമർശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര അറപ്പ് തോന്നാൻ കാരണം? അറപ്പ് തോന്നണമെങ്കിൽ ആ വിഷയങ്ങൾ ആരെക്കുറിച്ചാണെന്നോ പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറപ്പ് തോന്നുന്നത്. വെറുപ്പ് തോന്നണം നിങ്ങൾക്ക്, അയ്യേ ഇങ്ങനൊരു മനുഷ്യനാണോ എന്ന് നിങ്ങൾക്ക് തോന്നണം. അത് വിളിച്ചു പറയുന്നത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കൊച്ചിനാണോ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്? ആ ബോധം നിങ്ങൾക്കില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ഒരു ഒരാള് അറപ്പും വെളുപ്പും വെറുപ്പും ഒക്കെ തോന്നുമല്ലേ, എന്താ പറയാനെന്നറിയോ? ആ അത് പറഞ്ഞാണ് കഴിവം. ആ അല്ല വർഗീസ് മാസ്റ്ററെ, ഇതുപോലെ ഈ എക്സ്പ്രസ് പറഞ്ഞ അതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്ന ഒരു ലേഡി, ആ ലേഡി പറഞ്ഞ ഈ മതം വിട്ടു കഴിഞ്ഞപ്പോഴാ മനസമാധാനമായിട്ടൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റിയെന്ന് കക്കൂസി പോകാനായിട്ട്. മറ്റേത് കാല് വെക്കുന്നതിന് ഇത് ഈ ഭയങ്കര ഇതല്ലേ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, അത് അവര് തീരുമാനിക്കുമെന്ന് എങ്ങനെ ഇതിരിക്കേണ്ടെന്നുള്ളത് പറഞ്ഞു കേട്ടില്ല? അഭിമാനത്തോടെ ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ അപ്പിയിടണം, എങ്ങനെ മൂത്രമൊഴിക്കണം, മൂത്രമൊഴിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല. ഇതൊക്കെ മനുഷ്യന്റെ എന്താ പറയുക സ്വകാര്യതയ്ക്കകത്ത് മുഴുവൻ ഒളിഞ്ഞു നോക്കുന്ന ഒരു അള്ളാഹു. അതൊരു കഴിഞ്ഞ ദിവസം ഒരാൾ ഒരുത്തം പ്രസംഗിക്കുകയാണ് സോഷ്യൽ മീഡിയക്കകത്ത്, മുസ്ലിം തന്നെയാണ് അല്ലാതെ ഉസ്താദ് പ്രസംഗിക്കുകയാണ്, കുളിമുറി കയറുമ്പോൾ നിങ്ങൾ തുണി ഉടുത്തുകൊണ്ട് തന്നെ കുളിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഇപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ എന്തിനാണ് ഇവിടെ പോയി ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? ഇങ്ങനൊക്കെ ഒരു പണിയൊന്നും ഇല്ലേ? മനുഷ്യൻ കുളിക്കുന്നിടത്ത് തുണി ഉടുക്കുവോ തുണി ഉടുക്കത്തില്ലയോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ തുണി ഉടുത്തായിരുന്നോ എന്ന് ചോദിച്ച് തള്ളി നരകത്തിലോട്ട് ഇടുവോ? പിന്നെ അപ്പിയിട്ടിട്ട് വരുമ്പോൾ വലതുവശത്തോടെ തൊപ്പിയെങ്കിൽ, ഇടതുവശത്തോടെ തൊപ്പിയെങ്കിൽ, പിന്നെ അവിടെ സംസാരിച്ചെങ്കിൽ പുറത്തിറങ്ങി വരുമ്പോൾ ദൂതന്മാർക്ക് കലിപ്പ് കീറുമെന്നൊക്കെ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു. അല്ല എൻ്റെ ദൈവമേ, ഇവയൊക്കെ മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു സമയത്ത് ഈ ദൂതന്മാരെന്തിനാണ് അവിടെ പോയി ചൊറി കൂത്തി നിൽക്കുന്നത്? ഈ അള്ളാഹു എന്തിനാ കുളിമുറിക്കകത്ത് പോയി എത്തി നോക്കിയിട്ട് തുണി കൊടുത്തു നോക്കാൻ വേണ്ടി പോന്നെ? ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അയ്യോ, ഇത് സമസ്ത മേഖലകളെ മാത്രമല്ല എല്ലാ മേഖലകളെയും കയറിയങ്ങ് മെയ്യുവാണ് അള്ളാഹു, പറയാതിരിക്കുന്ന വൃത്തിയില്ല. ആ പറഞ്ഞോ ബാലുശ്ശേരി, പറഞ്ഞോ പറഞ്ഞോ. ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ അവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാകുന്നു. ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, പൊന്നുകുട്ടിയെ പെണ്ണെ നീ എങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ചാൽ, ഇസ്ലാം ഉള്ളത് കൊണ്ട് തൽക്കാലം കൈച്ചിലായി പോകുന്ന സഹോദര. അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ പൊന്നുകുട്ടിയെ പെണ്ണെന്ന് ചോദിക്കരുത്. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ലോകത്തിലെ സ്ത്രീകളിൽ എല്ലാവർക്കും അപമാനമായ സ്ത്രീയെ നീ എങ്ങനെ ജീവിക്കുക, അങ്ങനെ ചോദിക്കും ബാലുശ്ശേരി. ബാലുശ്ശേരി ഒരുമാതിരി നിമിഷത്തിനടക്കം ഓന്തിനടക്കം രൂപം മാറാതെ, അതിന് വേറെ ഇവിടെ ഞങ്ങളുടെ ഇടയിലുണ്ട് ഓന്തിനടക്കം പറഞ്ഞത് ഇഷ്ടം പോലെ ആൾക്കാർ. ആ വീണ്ടും മനുഷ്യൻ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ട് നടക്കും. എന്താണ് തലയെടുപ്പുള്ള മതമെന്നൊക്കെയാ പറയുന്നത്?
ഈ ഈ തലയും വാലുമില്ലാത്തൊരു മതമാണ് എന്നിട്ടാണ് പറഞ്ഞത് തലയെടുപ്പുള്ള മതമെന്ന്. ഇപ്പം ആൾക്കാരുടെ മുമ്പിൽ ഇപ്പം തല ഉയർത്തി ഒരു ഇസ്ലാമിസ്റ്റിന് നടക്കാൻ പറ്റാത്ത ഗതികേടെത്തി. എന്നിട്ട് തലയെടുപ്പുള്ള മതം ആ നിങ്ങളെ ഓർക്കുക, ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ബുദ്ധനും ജൈനനും അശോകനും അതുപോലെ തന്നെ അലക്സാണ്ടറും ഒന്നും ലോകത്താരും അറിയത്തില്ലായിരുന്നു കേട്ടോ. അവരെല്ലാം ഇസ്ലാമിനെ വിമർശിച്ചാണ് ലോകപ്രസിദ്ധരായത്. മനസ്സിൽ അവരെ ഇസ്ലാമിനെ കുറിച്ച് അന്ന് അവർ മിണ്ടാതിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ബുദ്ധനൊക്കെ മിണ്ടാതിരുന്നെങ്കിൽ ലോകത്താരും അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. അലക്സാണ്ടർ ആകെ ലോകം അറിയപ്പെടാനുള്ള കാരണം ഇസ്ലാമിനെ വിമർശിച്ചാണ്. അങ്ങനെയാണ് പുള്ളി ഉപജീവനം പോലും കഴിച്ചത്. അതൊന്നും നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ പറ ഇസ്ലാമിനെ പറ്റി ആര് പറഞ്ഞാലും അവരെ കൂടെ നിൽക്കാൻ ആളുണ്ട്. മാതാപിതാവ് ഇസ്ലാമിക സമൂഹത്തിനെതിരെ അവരുടെ നെഞ്ചത്ത് കുതിര കയറിയപ്പോ നയിക്കടിക്കാൻ ആളുണ്ട്. എന്തോ 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 മാതാപിതാവ് നിങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറിയിരുന്നു, നിങ്ങളെല്ലാം കൂടെ അവിടെ പോയി മരന്ന് കിടന്ന് കൊടുക്കുമായിരുന്നു അങ്ങേര് നിങ്ങളുടെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിടക്കാൻ. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ടൊക്കെ പറയാൻ? അങ്ങേര് അങ്ങേരുടെ പള്ളിയിലുള്ള ആൾക്കാരോട് സംസാരിച്ച് നിങ്ങളെന്തിനാണ് അവിടെ പോയി ഒളിഞ്ഞു പോയി കേൾക്കാൻ പോയത്? നിങ്ങളുടെ മദ്രസയ്ക്ക് അത് പറയുന്ന വൃത്തികേടുകളൊക്കെ നിങ്ങൾ പരലോകത്തോട് പറയുമോ? നിങ്ങൾ എന്തോടെ പഠിപ്പിക്കുന്ന ആർക്കറിയാം? നിങ്ങൾ എന്ത് എന്ത് മതപഠനം അവിടെ നടത്തുന്നത്? ഞാൻ എൻ്റെ ഇരിപ്പുണ്ട് വീഡിയോ, നിങ്ങളുടെ പാവപ്പെട്ട കൊച്ചുങ്ങളെ എടുത്തിട്ട് തല്ലി കൊല്ലുന്ന പരട്ട ഉസ്താദുമാരുടെ, നിങ്ങളെ അധ്യാപകർ മദ്രസ അധ്യാപകരുടെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. അതിൻ്റെ ലോകത്തിന് മുമ്പ് എടുത്തിട്ട് കൊടുത്ത് വിമർശിക്കാത്ത പാലാപിതാവ് പറഞ്ഞെങ്കിൽ അത് കാര്യമാണ്. അതുകൊണ്ട് എന്താ മനസ്സിലായില്ലേ ലോകത്തിന് ഈ വൃത്തികേടുകൾ മുഴുവൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം? പറയിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട്. ആ പാലാപിതാവ് നെഞ്ചത്ത് കയറിയത് അതെ അതെ, അങ്ങനെയാണ് അലക്സാണ്ടർ പ്രസിദ്ധനായത്. ആ സന്തോഷിക്കണമെങ്കിൽ പോലും ഇസ്ലാം എന്ന മതം വേണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഇസ്ലാം, നിങ്ങളുടെ നാലാൾ അറിയുന്നത് ഇസ്ലാം, നിങ്ങളുടെ മക്കൾ ഡ്രസ്സ് ധരിക്കുന്നുണ്ടെങ്കിൽ. അയ്യോ എന്റെ പൊന്നോ, കോമഡികൾ ഒത്തിരി പറഞ്ഞു, ഇത്രയും തമാശിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ കാര്യം പറയാം. അല്ല പാലാപിതാവ് ഇസ്ലാമിന്റെ നെഞ്ചത്ത് കുതിര കയറി എന്ന് പറഞ്ഞ ബാലിശ്ശേരിയോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മര്യാദയ്ക്ക് നടന്ന ക്രിസ്ത്യാനിയുടെ നെഞ്ചത്തൂടെ കുതിര കയറാൻ വേണ്ടി വന്നത് എന്തിനാണ്? നിങ്ങളുടെ അക്ബർ എന്തിനാണ് മദനി കേരളത്തിൽ ഉടനീളം നടന്ന് വർഗീയത പ്രസംഗിച്ചത്? അന്യമതസ്ഥനെ കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് എം എം അക്ബർ എന്തിനാ ക്രിസ്ത്യാനികളെ തോളെ കയറാൻ പോയെ? ഇയാൾക്ക് വീട്ടിൽ വന്നോ, വീട്ടുകാരും ഇയാളെ മുഹമ്മദിനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ച പോരായിരുന്നോ? ഏഷ്യനെയൊക്കെ ഇതിനെ അവമാനിക്കാൻ ഇറങ്ങി നടന്നേ, വിമർശിക്കാൻ ഇറങ്ങി നടന്നേ. ബൈബിളിലെ മോശത്തിന് മാർഗം ഞങ്ങൾ പഠിപ്പിച്ചോളാം. അന്നേരം ഒന്നും ബാലുശ്ശേരിക്ക് ഇല്ലായിരുന്നു ഈ ധാർമ്മികതയൊന്നും. ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നോണ്ട് ഈ അരക്കുമെന്ന പലർക്കും ആ ധാർമ്മികത ഒന്നും ഇല്ലായിരുന്നോ? എന്താ പറയുന്നത്, എന്നെ റഹ്മത്തുള്ള പോലുള്ളവരും മറ്റു പല സാധനങ്ങളും ഇങ്ങോട്ട് വന്നിരുന്നോണ്ട് അയ്യോ നിങ്ങൾ നമ്മളിങ്ങനെ എല്ലാം അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, എന്താ അങ്ങനെ പറയാൻ? എന്താ നിങ്ങൾക്ക് ഇപ്പം വന്നത്? എന്താ നിങ്ങൾ അന്ന് പറയാൻ? നിങ്ങൾ ആർക്കും വായില്ലായിരുന്നോ? ധാർമ്മികത ഇല്ലായിരുന്നോ? എന്നിട്ട് പാലാപിതാവ് പറഞ്ഞപ്പം ധാർമ്മിക രാഷ്ട്രം പൊട്ടിയൊലിക്കുന്ന ഒരു മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാട്ടെ, ഇല്ല അതെ പിന്നെ നിങ്ങളില്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ആരായി പോവനെ? ആ നിങ്ങളെ ആ ചോദ്യം കടരുന്ന സഹോദരന്മാരെ, ഹിന്ദുമതത്തെയും ക്രൈസ്തവ മതത്തെയും ഒന്നും വിമർശിച്ചിട്ടല്ല നിങ്ങൾക്ക് നിങ്ങൾ പ്രസിദ്ധരായത്, ഇസ്ലാമിനെയും വിമർശിച്ചിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഏതർത്ഥത്തിലാണ് അവരെ വിമർശിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അല്ല അല്ല, അതാണ് ചോദ്യം, അതാണ് ഏതർത്ഥത്തിലാണ് വിമർശിക്കാനാണ് അത് പറ. ഈ ഹിന്ദുമതത്തെ വിമർശിക്കാനാണെങ്കിൽ അവരുടെ മതം പഠിപ്പിക്കുന്ന ആശയം വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് അവർ അവരുടെ മതം പഠിപ്പിക്കുന്ന നാട്ടുകാരെ കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ പേര് പറഞ്ഞ ഒരു ഹിന്ദു റോഡ് ഇറങ്ങി കൊല്ലുന്നില്ല. ഹിന്ദുക്കളെ ഏതെങ്കിലും തീവ്രവാദികളെ നോർത്ത് ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലും ക്രിസ്ത്യാനിയോ മറ്റേതെങ്കിലും മതസ്ഥനെ ഉപദ്രവിക്കുന്നെങ്കിൽ അത് അവൻ്റെ ഭീകരത തന്നെയാണ്. അതൊരിക്കലും അവിടെ മതം പഠിപ്പിക്കുന്നതല്ല. അവരുടെ പുസ്തകത്തിനകത്ത് അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ കൊല്ലണം എന്ന് എഴുതി വെച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അവർക്ക് വിമർശനം കുറവാണ്. പിന്നെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളുടെ ബൈബിളിനകത്തുള്ള സംഭവങ്ങളോ
അതിന്റെ ചരിത്രങ്ങളും എടുത്തുകൊണ്ട് ആൾക്കാർ വിമർശിക്കുമ്പോഴും ക്രിസ്ത്യാനിക്കയുടെ ഉപദേശത്തെ വിമർശിച്ചാർക്കും രക്ഷപ്പെടാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബാലിശയുടെ ചോദ്യം പ്രസക്തമാണ്, ഏതർത്ഥത്തിലാണ് ഞങ്ങളെ വിമർശിക്കുക? അത് വലിയൊരു ചോദ്യമാണ്, ഏതർത്ഥത്തിലാണ് ഞങ്ങളെ വിമർശിക്കുക? അതുകൊണ്ടാണ് വിമർശിക്കാത്തത്. അത് ബാലിശയ്ക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെ വിമർശിക്കാത്തത്. ഞങ്ങളെ ഞങ്ങളുടെ കയ്യിലുള്ള ഉപദേശവും ഞങ്ങൾ വിശ്വസിക്കുന്ന ആളും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ ആൾക്കാർ വിമർശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉപമകളെ അല്ല യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നിരീശ്വരവാദികൾക്ക് വിമർശിക്കും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വ്യക്തിത്വത്തെ തൊട്ടുകളിക്ക് അവർക്ക് പറ്റിയല്ല, കാരണം അവൻ പാപമില്ലാത്തവനും പരിശുദ്ധനുമാണ്. ആ അവസ്ഥയല്ലല്ലോ മുഹമ്മദിന്. നാട്ടുകാർ കയറി ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താ? മുഹമ്മദിൻ്റെ കയ്യിരിപ്പതായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലാണ് വിമർശിക്കുന്നൊരു ചോദ്യം ബാലിശ്ശേരിയോട് പറയുകയാണ്. ഏതർത്ഥത്തിലാണ്? ഒരർത്ഥത്തിലും വിമർശിക്കാൻ പറ്റുകയില്ല. സാറന്മാരെ, ഒത്തിരി സമയമായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വല്ല അടുത്ത പ്രാവശ്യം വല്ല വെക്കാം. അങ്ങനെ വല്ല ഇച്ചിരി കൂടെ ഞാനൊരു 10-20 മിനിറ്റ് എടുത്തോട്ടോ. ഹലോ, നമുക്ക് ഓഡിയൻസ് ആൾക്കാരെ അടുത്ത് ഇത് ചെയ്യുന്നുണ്ടോ ക്വസ്റ്റ്യൻ? അങ്ങനെ 16 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് മറുപടി. ഞാൻ 6 മിനിറ്റ് ആയതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ അടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ വല്ലതും ആർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്യാം. ആർക്കും ഇല്ലെങ്കിലും വർഗീസ് അച്ഛൻ തുടർന്നുള്ളൂ, കാരണം കേൾക്കാൻ രസമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കാമല്ലോ. ഊബർ ഒരു 5 മിനിറ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊബർ 5 മിനിറ്റ് ഞാൻ 5 മിനിറ്റ് എടുത്ത് കൊടുത്തു. എല്ലാത്തിനും മറുപടി പറയാതെ വരുന്നവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. വരീസ് മാസ്റ്റർ, ഒരു മിനിറ്റ്, ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഒരു മിനിറ്റ് വരീസ് മാസ്റ്റർ, ഒന്ന് ബാക്ക് ചാനൽ നോക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന്. ബാക്ക് ചാനൽ ഞാൻ കമ്പ്യൂട്ടർ മുമ്പിലായിരിക്കുന്നു, അങ്ങനെ കാണാൻ പറ്റുമോ എനിക്ക്? ഞങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചതാ വർഗീസ് അച്ഛൻ അയച്ചു കൊടുക്കുക. നാസ് നമ്പർ അയച്ചു കൊടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ ഇട്ടാ മതി. അല്ല വർഗീസ് മാസ്റ്റർ, ഒരു കാര്യം ഞാൻ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അതിനകത്ത് വർഗീസ് മാസ്റ്റർ കാര്യം ഞാൻ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് ചാനലിൽ ഇട്ടത്. അതാണ് പറഞ്ഞത് സഹോദര, അത് ഞങ്ങൾക്കൊന്ന് അയച്ചു തരൂ. ഞങ്ങളത് പുള്ളിക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തോളാം. പുള്ളിക്ക് ഇപ്പൊ അതിൽ ഡയറക്റ്റ് ബാക്ക് ചാനൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് റീസൺ. കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ്, കമ്പ്യൂട്ടറിന്റെ മുന്നിലാണെങ്കിൽ കാണാൻ ബുദ്ധിമുട്ട്. അത് അത്ര ഈസി ആക്സസ് അല്ല, ക്ലബ് ഡെസ്കിനകത്ത് ഇച്ചിരി ടഫാണ്. അതുകൊണ്ടാണ് അത് ഇതിലോട്ട് അയക്ക്, ഞങ്ങൾ ആ പുള്ളിക്ക് ഫോർവേഡ് ചെയ്തോളാം, കുഴപ്പമില്ല. ശരി ശരി ശരി, ശരി ശരി, ഞാൻ ഇച്ചിരി കൂടെ സ്പീഡ് പോകാം. അടുത്തത്, അടുത്തൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. അടുത്ത വലിയൊരു കോമഡിയാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ആ പറഞ്ഞു, ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യം ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കരമാണ്, അത് കേട്ടോണം. ഇസ്ലാമിൽ എന്താ ബാലിശ്ശേരിയെ സ്ത്രീ സ്വാതന്ത്ര്യം ഉള്ളത്? നിങ്ങളുടെ സ്ത്രീകളെ പോലെ അടിമകളായി ജീവിക്കുന്ന സ്ത്രീകൾ ലോകത്തുണ്ടോ? മര്യാദയ്ക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ഉടുക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളൊരു വസ്ത്രം ഉടുക്കാൻ പറ്റുമോ ബാലിശ്ശേരി? ഈ തുണിക്കടകള് എന്താ പറയുക, നമ്മുടെ ലുലുമാളിനെ പോലുള്ള വലിയ മാളുകൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പണിതിട്ടിട്ട് ലോകത്തുള്ള സർവ്വരാജ്യങ്ങളിൽ നിന്ന് തുണികൾ അവിടെ കൊണ്ടിട്ടിട്ട് ഈ സ്ത്രീകൾക്ക് അത് ഉടുക്കാൻ പറ്റുമോ? അതിന്റെ മണ്ടയിലോട്ട് നിങ്ങൾ ഇത് എടുത്തിട്ട് എന്തിനാ ഉടുക്കുന്നത്? അല്ലെ, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം എവിടെ ഒരു കടയിൽ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുന്ന കണ്ടു, രണ്ടു മൂന്നും മുസ്ലിം സ്ത്രീകൾ ഭക്ഷണം കഴിക്കുകയാണ്. എന്താണ്? നൂഡിൽസാണ് കഴിക്കുന്നത്. ഫോർക്കിനകത്ത് കുത്തിയെടുത്തിട്ട് എന്താ പറയുക, ഈ മുമ്പിൽ കിടക്കുന്ന തുമ്പിക്ക ഇങ്ങനെ വലിച്ചു പൊക്കി അതിനകത്തൂടെ അങ്ങോട്ട് വെച്ചിട്ട് എന്തൊരു ഗതികേടാ ബാലിശ്ശേരി. നിങ്ങൾക്ക് ഈ സ്ത്രീകളെ കാണും? വായിക്കാത്ത കാരണം മൂക്കിനകത്ത് വരെ കേറി പോകും. അതാ അതാ പറയുന്നത്, എന്ത് പറയുന്നതാ ഇത്? ആ സഹോദരിമാര് മര്യാദയ്ക്കിരുന്നൊന്ന് ഭക്ഷണം കഴിക്കട്ടെന്നേ. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സ്ത്രീയുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും കണ്ടാ നിങ്ങളുടെ ഈ കൺട്രോൾ പോകുന്ന എന്താ? നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവം നിങ്ങൾ എല്ലാവരും കയ്യിലെടുത്തിരിക്കുന്നത്? മുട്ടലെഴുന്ന കൊച്ചിനെ കണ്ടാ പുള്ളിക്ക് അസുഖം തോന്നും, വഴിയെ പോകുന്ന ഒരു സ്ത്രീയെ കണ്ട ഉടനെ പുള്ളിക്ക് എന്തോ ഈ പുള്ളിയുടെ അസുഖം, അതറിയാൻ വേണ്ടി ചോദിക്കുക. ഞങ്ങൾ ഈ പറയുന്നൊക്കെ അശ്ലീലമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നത്തിനകത്തുള്ളതല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്?
സ്വന്തം മകന്റെ ഭാര്യയെ പോലും വെറുതെ വിടുന്നില്ലല്ലോ ഈ പുള്ളി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നടന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്നോ? ആ വാക്ക് നിങ്ങൾക്ക് ഉച്ചരിക്കേണ്ട അവകാശമുണ്ടോ? ബാലുശ്ശേരി, സ്ത്രീ സ്വാതന്ത്ര്യം, ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും പോകാൻ പറ്റൂ, ഒന്ന് ചിരിക്കാൻ പറ്റൂ, ഒരു പാട്ട് പാടാൻ പറ്റൂ. ഏ എവിടാണ്? പിന്നെ അഫ്ഗാനിസ്ഥാനിലും കണ്ടല്ലേ പാട്ട് പാടി പെങ്കുച്ചിനെ കൊണ്ടൊന്ന് കഴുത്തറത്ത് കൊന്നു കളഞ്ഞ്. ക്രിക്കറ്റ് കളിക്കാം, ക്രിക്കറ്റുകാരി ഞങ്ങൾ പെങ്കുച്ചിനെ കൊന്നു കളഞ്ഞത്. അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല, അവർക്കൊരു സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റിയല്ല, ഒരു കോമഡി പറഞ്ഞൊരു മനുഷ്യനെ കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്നിട്ട് മരത്തെ കെട്ടിത്തൂക്കിട്ടേക്കുന്ന പ്രാകൃത മതത്തിൻ്റെയും ഒരു മൃഗീയ സ്വഭാവത്തിൻ്റെയൊക്കെ ആശയം ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ഛേ, നിങ്ങളെക്കുറിച്ചൊക്കെ പുച്ഛം തോന്നുകയാണ്. ഒരു എന്താ പറയുക, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് നിങ്ങളുടെ മതത്തിനകത്ത് അടിമത്തത്തെ പോലെ ഒരു മതത്തിനകത്തുമില്ല. മനസ്സിലാകുന്നുണ്ട്? ചാക്കിനകത്ത് കയറ്റി പൊതിഞ്ഞ് കെട്ടി ചൂട് പിടിച്ച ഭൂമിയിൽ അവരിങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടു നടന്നിട്ട് എന്നിട്ട് ഇവനെ നാട്ടുകാരെ കൂടെ കൊണ്ട് കൂടെ പോകുന്നവനെ നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ നോക്കാം, ഒരു പ്രശ്നവുമില്ല. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ പൊതിഞ്ഞു കെട്ടിയിരിക്കണം, നാട് മുഴുവൻ വായി നോക്കി നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യം, ഈ നരകത്തിനകത്ത് ജീവിച്ചിട്ട് ഇവൻ്റെയൊക്കെ അഞ്ചും ആറ് മക്കളെയും പ്രസവിച്ച അവസാനം അള്ളാഹു തള്ളുന്ന എങ്ങോട്ടാണെന്നറിയോ? നരകത്തിലോട്ട്. മുഹമ്മദ് എന്ന് പറയുന്ന സാധനം നരകത്തിൽ ചെന്നപ്പം സഹോദരിമാർ അവിടെ എല്ലാം വെച്ച് പുള്ളിയെ കെട്ടി തല്ലിക്കൊന്ന് അതിനകത്ത് കെട്ടി തൂക്കിക്കളയും. കാരണം അയാൾ അവിടെ ചെന്നപ്പോൾ നരകത്തിൽ പുള്ളി ഏറ്റവും കണ്ടത് ഭൂരിപക്ഷം സ്ത്രീകളാണെന്നവരെ കണ്ടു. എൻ്റെ പൊന്ന് സഹോദരിമാരെ, നിങ്ങൾ ഈ പുള്ളിയുടെ മതത്തിനകത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഗതികെട്ടവർ ലോകത്ത് കാണത്തില്ല എന്നുള്ളതാണ്. അതാ എൻ്റെ സങ്കടം. ആ ഇനി നാട്ടുകാരുടെ കാര്യം ഇനി ഇദ്ദേഹം വിഷമിക്കാൻ പോകുന്നു, ഒന്ന് കേട്ടോണേ. എന്തോ ഒരു വൃത്തിയാന്നറിയാമോ, ഈ ഈ മേളത്തെ അങ്ങോട്ട് വലിച്ചു കളഞ്ഞ് താഴോട്ട് ഇറക്കി പിന്നെ മുട്ടിന് മേളിൽ പാൻറ്റും എടുത്തിട്ട് എന്തു സുന്ദര കോലമെന്നറിയാവോ? അയ്യോ ഒന്നും പറയണ്ട. ആ ഞങ്ങളങ്ങ് നിഗൂഢത കാണും അതിനകത്ത്. ഞങ്ങളിതൊന്നും ചർച്ച ചെയ്തില്ല, ഇതൊക്കെ വെറും വൃത്തികെട്ട കാര്യങ്ങൾ. മര്യാദയ്ക്ക് പാൻറ്റും ഉടുപ്പും തയ്ച്ചിട്ട് മുഖവും വൃത്തിയാക്കി നടക്കേണ്ട വരം ഒരുമാതിരി കോലം കെട്ടി നടന്നിട്ട് തെക്കോട്ട് ഡ്രസ്സും കൊടുത്ത് നടന്നിട്ട് ഞങ്ങളെ ഞങ്ങളാരും വിമർശിക്കാൻ പറഞ്ഞു? ഞങ്ങൾക്ക് ഒരു വിമർശനമല്ലോ, നിങ്ങൾ അങ്ങനെ തന്നെ നടക്കണം. പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഈ താടിയും കൊണ്ട് ജീവിക്കേണ്ടല്ലേ, അങ്ങനെ തന്നെ നടക്കണം. പിന്നെ ആ എന്ന് പറഞ്ഞാലേ അന്യമതസ്ഥരുടെ ഇടയിലെ ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെ ഇടയിലെ കല്യാണം കഴിക്കാത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് പുള്ളിയുടെ ആ സഹതാപമാണ്. പുള്ളി ഇബ്രാഹിം കുട്ടി ഈ ചേട്ടന്റെ മോളെ ഓർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോ കേട്ടോ. ആ പറഞ്ഞോ. സ്ത്രീകൾ സമൂഹത്തിലല്ലാതെ മറ്റ് ഇതര സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ജാതക പൊരുത്തത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ചൊവ്വാദോഷം ശനിദശ അങ്ങനെ അനേക അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ജീവിതം തന്നെ പൊലിഞ്ഞു പോയ അനേക സ്ത്രീകളുണ്ട്. കേട്ടോ, മാത്രവുമല്ല ഇസ്ലാമിന്റെ ഏത് ഇസ്ലാമിനെ പറ്റി പറയാമോ? അതാണ് അവരൊക്കെ കാണുന്ന പ്രധാനമായ കാര്യം. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയി പറയും, ഇവിടെ യുക്തിവാദി ഉപജീവനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന അന്തസ്സുള്ള ഒരു മതപടമുള്ളതുകൊണ്ടാണ്. എന്താണ് ഈ ഹിന്ദുമതത്തിലെ ചൊവ്വാദോഷം ശനിദോഷം ഈ കാരണങ്ങളാൽ വിവാഹം മുടങ്ങിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ശബ്ദിക്കാത്തതെന്നാണ് ചോദ്യം? അതൊക്കെ വേണേ ചോദിക്കാം. ഒരു മതത്തിനകത്തും അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടന്നിട്ട് അതിൻ്റെ പേരിൽ മനുഷ്യനെ കുരുതി കൊടുക്കുവാനോ ജീവിതം നശിപ്പിക്കുവാനോ ഒന്നും നമ്മളാരും ആരെയും പഠിപ്പിക്കുന്നില്ല. നമുക്കതിലൊട്ടും യോജിക്കുന്ന കാര്യമല്ല, അത് അവരുടെ മതത്തിൻ്റെ കാര്യം, നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. ആയി പറഞ്ഞത്. പിന്നെ കന്യാസ്ത്രീ മഠത്തെ കുറിച്ചൊക്കെ പുള്ളിക്ക് ഭയങ്കര ഭാരമായിരുന്നു കേട്ടോ. കന്യാസ്ത്രീമാരവിടെ പോകുന്നവർക്ക് ഭാര്യയാകാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റുന്നില്ല, അമ്മയാകാനും വല്യമ്മയാകാനും പറ്റുന്നില്ല, ഇതൊക്കെ ഭയങ്കര സങ്കടമാണ് ബാലുശ്ശേരി കേട്ടോ. മറക്കരുത്, മറക്കരുത് കേട്ടോ, നമ്മുടെ പിന്നെ ഇബ്രാഹിം കുട്ടിച്ചേട്ടൻ്റെ മോളെ മറക്കരുത്. അപ്പൊ ഇതിന്റെ കാരണം ബാലുശ്ശേരി, നിങ്ങളുടെ മതത്തെ പോലെ മതത്തിന്റെ നിർബന്ധത്തിന്റെ പേരിലല്ല ഒരു കന്യാസ്ത്രീയും കന്യാസ്ത്രീ ആവുന്നത്. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടില്ല സ്ത്രീകൾ കന്യാസ്ത്രീ ആയി പോകണം, പിന്നെ പുരുഷന്മാർ വിവാഹം കഴിക്കാതെ ഒന്നും കർത്താവ് ആരോടും കൽപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുമില്ല. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. വിവാഹത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വിവാഹത്തോടെ ജീവിക്കാം, വിവാഹമില്ലാതെ ജീവിക്കുന്നവർക്ക് വിവാഹമില്ലാതെ ജീവിക്കാം. അത് അവരവരുടെ തീരുമാനമാണ്, അത് എപ്പോഴും അവർക്ക് പിൻവലിക്കാനുള്ള അവകാശമുണ്ട്.
പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ച. ഞങ്ങളുടെ ചർച്ച ഇതെല്ലാം നിങ്ങൾ കൊടുക്കുകയും ഭാര്യ ആവാനും ഭർത്താവാകാനും മക്കളെ ഉത്പാദിപ്പിക്കാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഈ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടല്ലോ സ്ത്രീകളുടെ, അതേക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. പിന്നെ പാലുവണ്ണൻ ഇവരെയൊക്കെ ഓർത്തിങ്ങനെ ശബ്ദിക്കാനുള്ള കാരണം ഏതാണെന്ന്, കന്യാസ്ത്രീ മഠത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചും ഹിന്ദുക്കളുടെ ഇടയിലുള്ള സ്ത്രീകളെക്കുറിച്ചും ഒക്കെ പുള്ളിക്ക് ഇങ്ങനെ വികാരം എന്ന് പറഞ്ഞാൽ ആ സഹതാപം ഉണ്ടാവാനുള്ള കാരണം ഇബ്രാഹിം കുട്ടിച്ചേട്ടൻ മോളെ കണ്ടതിന് ശേഷമാണ്. ഭയങ്കര വിഷമാണ്. പോട്ടല്ലേ പറയട്ടെ. പിന്നെ അന്തസ്സുള്ള മതം ഒരു കാര്യം, പുള്ളിക്ക് തന്റെ മുഹമ്മദിന്റെ ഭാര്യമാര് വിധവയായിട്ട് അവർക്കൊരു കല്യാണം നടത്തണമെന്നോ അവർക്കൊരു ജീവിതം ഇല്ലായിരുന്നോ അതൊന്നും പുള്ളിക്ക് വിഷമില്ല. ഇല്ല ഇല്ല, ആ അതാ പറഞ്ഞ, 6 വയസ്സ് കെട്ടി 18 വയസ്സാവുന്നതിന് മുമ്പേ പിന്നെ എന്താ പറയാ വിധവയായി പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ നിന്ന് നരകിക്കണമെന്നും പറഞ്ഞ് ഒരാളാവ് ഒരു നിയമം തള്ളി കൊടുത്തിട്ട് അത് നിയമമാക്കി വെച്ചിട്ട് ഈ പെൺകൊച്ചുങ്ങളെ ആരും കെട്ടാൻ പാടില്ലെന്നും പറഞ്ഞ് അതിൻ്റെയൊക്കെ ജീവിതം തുലച്ചതിനും പിന്നെ ഈ നമ്മുടെ ബാലുശ്ശേരിക്ക് ഒരു സഹതാപവും ഇല്ല കേട്ടോ എൻ്റെ പൊന്നെ. അപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ബാലു ഏട്ടൻ്റെ ആ ധാർമ്മികത. പിന്നെ അന്തസ്സുള്ള മതം, ഈ അന്തസ് ഒന്ന് എടുത്തു പറയാമോ ഒരു 5-6 എണ്ണം ഞങ്ങൾ കേൾക്കാൻ. എന്താണ് നിങ്ങളുടെ മതത്തിലെ അന്തസ് എന്ന് പറയുന്നത്? മുഹമ്മദോ? അത് കേട്ട ആൾക്കാർ കണ്ണം വഴി ഓടും. അള്ളാഹുവോ? അതിനേക്കാളും വലിയ ഓട്ടം ഓടും. സ്വർഗമോ? ആൾക്കാർ ചാടി നരകത്തി പോവും. അതാണ് അവസ്ഥ. അപ്പൊ ഈ അന്തസ് ഒന്നും ഞങ്ങളുടെ മുമ്പിൽ പറയരുത്, പറയാതിരിക്കുന്നത് നല്ലത്. ആ ബാക്കി പറ. ഞങ്ങൾ എന്തോ ചെയ്യുന്നത് ഇല്ല, പണ്ട് ചോദിച്ച മാതിരിയാണ്. നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ എങ്ങനെ ഇരിക്കും? ഷടാ എവിടെങ്കിലും ഇരിക്കപ്പ, ഞങ്ങൾ എങ്ങനെ ഇരിക്കും? നമ്മൾ എന്തോ ഉത്തരം പറയുന്നത് ഇതുപോലാണ്. എന്ത് ചെയ്യും? വല്ലാത്ത ചീത്ത എന്റെ ആണ്. ആ പറഞ്ഞോ. മുഖ്യമന്ത്രിമാരുണ്ട്, തൊഴിലാളികളുണ്ട്, പല വർക്കും ചെയ്യുന്നവരുണ്ട്, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അല്ല തിരിച്ചു പോയിക്കോട്ടെ, എം എം അക്ബറിന് മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്താ പണി? ഡോക്ടറാണോ എഞ്ചിനീയറാണോ എന്താ പണി? നിങ്ങൾ അവിടെയൊക്കെ പേരെടുത്ത് വെച്ച് എന്താ പണി എന്ന് ചോദിച്ചില്ലേ? എം എം അക്ബറിന് എന്താ പണി? മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്താ പണി? ഹാരിസ് മദനിക്ക് എന്താ പണി? ചോദിക്കുന്നത് കുഴപ്പമില്ലല്ലേ, ഒന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ട് അടുത്തതിനകത്ത് പറയണം കേട്ടോ, മറ്റുള്ളവരെല്ലാം ഇസ്ലാം കൊണ്ട് ഉപജീവിക്കുമ്പോൾ ഞങ്ങൾ മാത്രം ഇതൊന്നും ചെയ്യാതെ ആകാശത്ത് നിന്ന് അള്ളാഹു തള്ളിത്തരുന്ന കൊണ്ടാണ് ജീവിക്കുന്നത്. ആ എന്റെ പൊന്നോ, ഇല്ലില്ല കേട്ടോ, നിങ്ങളുടെ മതം ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ ആകാശത്തോട് കയറി പോയാലേ. അല്ല ഞാൻ പറയായിരുന്നു, ഇദ്ദേഹമേ വല്ല കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. വൃത്തി മേനയൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് കോരെ കോരെ. ആരാ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള്? ഈ അള്ളാഹും നബി അല്ലല്ല, അത് നിങ്ങൾ ഇവരോട് ചോദിച്ചാ മതി. ഒറ്റ രാത്രി കൊണ്ട് 9 സ്ത്രീകളെ ഭോഗിക്കുന്നതിനിടയ്ക്കും പുള്ളി കുളിക്കാറില്ലായിരുന്നു, അത്രയ്ക്ക് വിശുദ്ധനായിരുന്നു പുള്ളി. ഒറ്റ കുളി കൊണ്ട് പുളി 9 എണ്ണം കഴിയും, ഒറ്റ കുളി, അത്ര അത്ര വിശുദ്ധിയോടെ ജീവിച്ച ഒരാളാണ്. അപ്പൊ പിന്നെ പുള്ളിയല്ലേ പുളിയെ കുറിച്ച് പഠിപ്പിക്കാൻ നല്ലത്? അതേന്നേ പുള്ളി ചോ, ഇപ്പൊ ഇവര് നമ്മൾ ഇവരോട് സംസാരിച്ചാണ് ഇവർ ചോദിക്കുന്നറിയാമോ, യേശു ക്രിസ്തു കല്യാണം കഴിച്ചോ, വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ? നമ്മൾ പറഞ്ഞില്ല യേശു, അയ്യോ പാവം യേശു കല്യാണം എന്ന് വിവാഹത്തെ കുറിച്ച് പറയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് പേഷ്യന്റ് ഹാർട്ടിന്റെ അസുഖം വന്ന ഡോക്ടർക്ക് മാത്രമേ കാർഡിയോളജിയെ കുറിച്ച് പഠിക്കാനോ ചികിത്സിക്കാനോ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. ശരി, ഞങ്ങളുടെ കർത്താവ് കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് കർത്താവിന് അതിനെ കുറിച്ച്. നിങ്ങളുടെ മോഹമ്മദോ? ഞങ്ങളുടെ മോഹനത്തിൻ്റെ അത് അല്ല, ഫാർ ഫാർ ബെറ്റർ ആണ്. എന്താ ഒത്തിരി കെട്ടിയോ? കെട്ടി എത്രാന്നൊരു പുള്ളിക്കും അറിയത്തില്ല, അള്ളാഹുവിനും അറിയത്തില്ല, അതുപോലെ കെട്ടിണ്ട്. അപ്പം പിന്നെ പുള്ളിക്ക് കുടുംബജീവിതത്തെ കുറിച്ച് പറയാം? എന്തൊരു നാണം കേട്ട എൻ്റെ പറച്ചിലാ പറയുന്നത് ബാലുശ്ശേരിയെ, ഇസ്ലാമിസ്റ്റുകളെ. യേശു കല്യാണം കഴിച്ചോ, യേശുവിനെ എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ അന്ന് പിന്നെ കെട്ടി ഇങ്ങനെ അങ്ങ് പരിപരിയായിട്ട് നിർത്തിയിരിക്കുക, അങ്ങ് കല്യാണം കഴിച്ചോ, താ പുറകോട്ട് നോക്കി 6 വയസ്സ് മുതൽ അങ്ങ് നിൽക്കുന്ന 66 വയസ്സ് വരെ എൻ്റെ ഭാര്യമാരാണ്. പിന്നെ അപ്പുറത്ത് ഇപ്പുറം നിൽക്കുന്നതോ അത് ഒരു കൂട്ടർ അടിമകളാക്കി ഞാൻ ഭോഗിക്കാൻ വേണ്ടി നിർത്തി. ഇപ്പുറത്തേക്കുന്നത് ശരീരം തന്ന മഹതികളാണ്. ഇങ്ങനെ വലിയൊരു ഗണം എൻ്റെ പുറവിലുള്ളത് കൊണ്ട് എനിക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാം. ഇന്നത്തെ പെണ്ണുങ്ങൾ വരുന്ന ചിരവിക്കടിച്ചു പോകുന്നതിന് അത്രയും പറയുന്നുള്ളൂ ഞാൻ. ആ ഇനി ബാക്കി കേട്ടോ. ആധുനിക
കിഡ്നി കൊടുത്ത പാവപ്പെട്ടവന് തന്റെ ഹാർട്ട് തന്റെ ഡ്രസ്സുകളെല്ലാം കംപ്ലീറ്റ് കുടുംബത്തിന്റെ നിലനിൽപ്പ് മാറ്റിവെച്ച് ബാധികളുടെ സംഭാവന എന്താ? വിധവാ സംരക്ഷണം. ഇനി നിങ്ങളൊന്ന് കേട്ടോണേ, ഇനി നിങ്ങളൊന്ന് കേട്ടോണേ, കേരളത്തിൽ ഈ എന്താ ഇത് പറഞ്ഞത്, അസുഖം വന്നപ്പോൾ ഇതങ്ങ് ഓടിച്ചു തീർക്കാൻ ഞാൻ, കേരളത്തിൽ അസുഖം വന്നപ്പോൾ, കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ മുസ്ലിങ്ങളാണ് കാരുണ്യം കാണിച്ചതെന്ന്. ഏതാണ്ട് ഒരു കടക്കാരൻ കുറേ തുണി കൊടുത്തു കൊടുത്തു, അതാണ് പത്രത്തിൽ വന്നത്. സോഷ്യൽ മീഡിയകളും മറ്റ് പത്രങ്ങളും മുഴുവൻ ഇങ്ങനെ ഇവരെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഭക്ഷണം കൊടുത്ത് ഇവരാണ്, ഇവരാണ് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ചത്. കണക്കൊന്നും ബാലുശ്ശേരിയെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ അങ്ങോട്ട് വരാം. ഇത് രണ്ട് വർത്തമാനം പറയാതെ പോയതെങ്ങനെ സവരന്മാരെ? ബാക്കിയൊന്ന് കേട്ടിട്ട് പറയാം. അല്ല എന്റെ ബാലുശ്ശേരി, മാൻഹോളിൽ പോയതിനും ഭക്ഷണം കൊടുത്തവനെയും വസ്ത്രം കൊടുത്തവനെയും ഒക്കെ മാനിക്കുന്നു, ഞങ്ങൾ അവരെ ആരെയും അപഹസിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും വന്ന കാലത്ത് ഏതവനും മൂത്രം ഒഴിക്കുന്നവരെ വീഡിയോ എടുത്ത് വിടുന്നൊരു കാലം വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ അറിയാത്ത എത്രയോ മനുഷ്യർ ലോകത്തുണ്ട്. അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിടാതെ, ഫോട്ടോയ്ക്കകത്ത് കൊടുക്കാതെ, ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്തൂടെ പ്രചരണം ചെയ്യിക്കാതെ ഇഷ്ടംപോലെ നന്മ ചെയ്യുന്ന മനുഷ്യർ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ഈ മറ്റു മതങ്ങളിലുണ്ട്. അത് നിങ്ങൾ പറയൊന്നും വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മാൻഹോളി ചാടിയെന്നും പറഞ്ഞ് അതിൻ്റെ ചരിത്രം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ആ ബാക്കി കേട്ടോ. അയ്യോ, അല്ല മറ്റ് ക്രൈസ്തവ രാജ്യത്തൊന്നും ഇങ്ങോട്ട് വന്നതേ ഇല്ല. ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയക്കകത്തൊരു മുസ്ലിം എത്തി പ്രസംഗിക്കുന്നു കേട്ടു, എന്തുവാ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഗ്യാസ് ഓക്സിജൻ, ആ ഓക്സിജൻ മുസ്ലിമിൻ്റെ ആണെന്ന് ഓർത്തോണമെന്ന്. ഇവിടെ പോലുള്ള വൃത്തികെട്ടവളന്മാർ മലയാളത്തിലുണ്ടല്ലോ എന്നൊരു അത്ഭുതം. പിന്നെ ആകെ കൊണ്ടുവന്ന ഗ്യാസ് സൗദി അറേബ്യയിൽ നിന്ന് മാത്രമാണ്. ഓക്സിജനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊന്നും കൊണ്ടുവന്നൊന്നും ഓക്സിജൻ അല്ലായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. പറച്ചിലും എല്ലാം ഉണ്ടോ? ആ പറഞ്ഞാട്ടെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മുസ്ലിങ്ങളാണെന്നുള്ള കാര്യം. മുസ്ലിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. മുസ്ലിങ്ങളല്ല കാരുണ്യം കാണിക്കുന്നത്. വെള്ളപ്പൊക്കം വന്നപ്പം മുക്കുവരി വന്നതല്ല മുസ്ലിങ്ങളായിരുന്നു. ഇവിടെ വന്ന മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത് മുക്കുവരായിരുന്നു കാരുണ്യമെന്ന്. അല്ല അയ്യോ, മുസ്ലിങ്ങളായിരുന്നു കാരുണ്യമെന്ന്. ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ രണ്ട് വർത്തമാനം പറയാം. പിന്നെ എല്ലാ അനാഥാലയം തുടങ്ങിയിട്ടുണ്ടോ? ഹാർട്ട് കൊടുത്തിട്ടുണ്ടോ? കിഡ്നി കൊടുത്തിട്ടുണ്ടോ? ചോര കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെവിടെയാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കെവിടെ അനാഥശാലയം, അനാഥാലയം? ഇവിടെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ നടത്തുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഒന്ന് പോയി നോക്കിയാട്ടെ. നിങ്ങൾ മുമ്പേ ആക്ഷേപിച്ചില്ലേ കന്യാസ്ത്രീകളെ? അവരാ നോക്കുന്നത്? ആർക്കും വേണ്ടാത്ത മതം നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, ദാരിദ്ര്യമോ സമ്പന്നമോ നോക്കാതെ കൊണ്ടു കളയുന്ന മാതാപിതാക്കളെയും അനാഥരെയും അശരണരെയും ഒക്കെ കൊണ്ടുപോയി നോക്കി തീറ്റി പോറ്റി സ്നേഹിച്ച് പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് മുമ്പിൽ ഇറക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുമ്പിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെയാണ്, കത്തോലിക്കരും ഒക്കെയാണ്. അവരാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങൾ ചെയ്യുമ്പോൾ മതം നോക്കിയേ കൊടുക്കത്തുള്ളൂ. ഒരു ഒരു കാരണവും കൂടാതെ, ഒരു കാരണവും കൂടാതെ ഒരു അനാഥ കൊച്ചിനെ പ്രാഗിയിട്ട് ആ കൊച്ച് തിരിച്ചുപോയിട്ട് ഞാൻ ഒരു കരഞ്ഞോണ്ട് പോയപ്പം എന്തിനാ പ്രാഗി എന്ന് പോലും പറഞ്ഞു കൊടുക്കാത്ത ആളാണ് ഈ മാനവരിൽ മഹോന്നതൻ. എന്നിട്ടാണ് പറയുന്നത് അനാഥ കൊച്ചിനെ നോക്കിയെന്ന്. അനാഥ പയ്യനെ വളർത്തുപുത്രനാക്കി എടുത്തിട്ട് ആ വളർത്തുപുത്രനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ ഭാര്യയെ തന്നെ മോഹിച്ച് ആ കൊച്ചിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച ആളാണ് ഈ മാനവരിൽ മഹോന്നതൻ. എന്നിട്ടാണ് ഇവര് പറയുന്നത് വർഗീസ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവര് മറ്റേ ജോസ് കുന്നംപറമ്പില് മറ്റേ അതോ കുന്നംപറമ്പില് അങ്ങനെയുണ്ടോ? ഫിറോസ് കുന്നംപറമ്പിലോ അങ്ങനെയുണ്ടോ ഒരാള്? ഏണ്ടോ ആ അവരെ കണ്ടിട്ടായിരിക്കും പക്ക തട്ടിപ്പുമായിട്ട് നടക്കുന്നവര്. അയാളെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. എന്റെ പൊന്നുകാരന്മാരെ, അതൊന്നും നമുക്ക് പറയാൻ കൊള്ളാത്ത സാധനങ്ങൾ, അതൊക്കെ വിട്ടേരെ. ഞങ്ങൾക്ക് പറയാം, എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ആശ്ലേഷിച്ച് അടുത്ത് പിടിച്ചു നിർത്തി അവരെ അനുഗ്രഹിച്ച ഒരു കർത്താവിനെ ഞങ്ങൾക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അനാഥരെയും വിധവമാരെയും അവരുടെ ഇല്ലായ്മയെ പോയി കാണുന്നതും അവരെ സഹായിക്കുന്നതുമാണ് ഭക്തിക്ക് നിർവചനം കൊടുത്തവരാണ് പുതിയ നിയമത്തിലെ എഴുത്തുകാർ. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളല്ല ഇവിടുത്തെ വഴി കിടക്കുന്നവനെയും ഓരത്ത് കിടക്കുന്നവനെയും ഭക്ഷണമില്ലാതെ കിടക്കുന്നതിനെയും ചേർത്ത് നിർത്തി
ഒക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തവർ ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ്, ക്രിസ്ത്യാനി നാമമുള്ളവരാണ്. മദർ തെരേസയോട് ഒരിക്കലും മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് അദ്ദേഹം അവരുടെ മരണത്തിന് മുമ്പ്, നിങ്ങൾ ഈ കിട കുഷ്ഠരോഗികളെയും ആർക്കും വേണ്ടാത്തതിനെ എടുത്ത് നിങ്ങളിങ്ങനെ എന്താ പറയുക സ്നേഹിച്ച് കഴുകി വൃത്തിയാക്കി ഊട്ടി കൊണ്ടു കിടക്കുന്നതിൻ്റെ കാരണം എന്താന്ന്, അതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകം ലവ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ആ സ്ത്രീയെ ഇവിടെ മോശമായി വിളിച്ചു പറഞ്ഞ മഹാന്മാർ വരെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരവരുടെ ധാർമ്മികതയാണ്, നിലവാരമാണ്, അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം, പക്ഷേ ആ സ്ത്രീയെ ആ സ്ത്രീ അങ്ങനെ ചെയ്യുവാൻ അങ്ങനെ ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ കൊടുത്തത് ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്. അവർ പണം വാങ്ങിച്ചിട്ടൊന്നുമല്ല ചെയ്തത്, വല്ല സമ്പന്നമായ രാജ്യത്ത് ജീവിച്ചിട്ട് ഇന്ത്യയുടെ തെരുക്കോണുകളിൽ വന്ന് കിടന്ന് നരകിച്ച മനുഷ്യനെ രക്ഷപ്പെടുത്തി സഹായിക്കുവാനും ആശ്ലേഷിക്കുവാനും അവരെ പ്രേരിപ്പിച്ചതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്, ഞാൻ അവരെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് മാത്രമേ പറ്റൂ. ഞാൻ എന്നെക്കൊണ്ട് സൂറ 9:60 വായിപ്പിക്കരുത്, അത് നിങ്ങളുടെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവനും അഗതി എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ പെട്ടവർക്കായിരിക്കും. പിന്നെ മതം മാറാൻ ആഗ്രഹിക്കുന്നതിനും മതം വിട്ടുപോകാനിരിക്കുന്നതിനും ഒക്കെ കാശ് കൊടുത്ത് സക്കാത്ത് കൊടുത്ത് നിർത്തണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിലാണ് ബാലുശ്ശേരിയെ. അവിടെ ഒന്നും നന്മയൊന്നും ഇല്ല. നന്മ ചെയ്യുന്ന മനുഷ്യരെ ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പക്ഷേ അതിൻ്റെ കണക്ക് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിലോട്ടൊന്നും വരരുത്. നിങ്ങളുടെ ഒരു 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 ഇത് ഇങ്ങനെ കുറെ പണം ഇങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞോ, അത് പത്രത്തിനകത്ത് ലോകം മുഴുവൻ വരുമല്ലോ. അതേസമയത്ത് അമേരിക്ക പോലെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ വരുന്ന കോടിക്കണക്കിന് രൂപ ഡോളറുടെ കണക്കൊന്നും ആരും പത്രത്തിൽ വായിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ അറേബ്യ എന്നൊരു ഗ്യാസ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അതിനെക്കുറിച്ച്, അതാ നിങ്ങളുടെ അല്പത്തരം എന്ന് പറയുന്നത്, അല്പത്തരം എന്ന് പറയുന്നത്. ആ നിങ്ങൾ പുണ്യമാണെന്ന് വായിച്ചു പറഞ്ഞു. ആ ഇല്ല, അങ്ങോട്ട് വരാം, അങ്ങോട്ട്. അതിന് മുമ്പ് അതൊന്ന് കേട്ടു. അറബ് രാജ്യത്തിൽ നിന്ന് കോടിക്കണക്കിന് പൈസ തന്നവരും എല്ലാ മുസ്ലിങ്ങളാണ്. കാരുണ്യത്തിന്റെ മുഴുവൻ പ്രതീകമായി നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. പറയുന്നില്ല, നോ കമന്റ്സ്. കാരുണ്യത്തിന്റെ പ്രതീകങ്ങളായി നിൽക്കുന്ന മുസ്ലിങ്ങളാണ്. അറബി നാട്ടിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോ, അറബി നാട്ടിൽ നിന്ന് വന്ന മലദ്വാർ ഗോൾഡ് ആയിരുന്നു ഒരു കൊണ്ടുവന്നത്. ഗോൾഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ കടന്ന് വർത്താനം പറയാം അവരായിട്ട് കൊണ്ടുവന്ന അത് തന്നെ മുസ്ലിങ്ങളെ ക്രൂരന്മാരായി ചിത്രീകരിച്ചു. ഷോ, നമ്മൾ അങ്ങനൊന്നും പറയരുത് കേട്ടോ. പിന്നെ മുസ്ലിങ്ങൾ ഇത് ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളെല്ലാം കൂടി ഇതൊക്കെ പിടിക്കണ്ട കേട്ടോ. നിങ്ങളെ അല്ല, ഇവരെ പോലുള്ള ഭീകരന്മാരുടെ കാര്യം പറയുന്നത് കേട്ടോ. നിങ്ങൾ നല്ലവരായിട്ടുള്ളവർ ഇന്നും നല്ലവരാണ്, നന്മയുള്ളവർ ഇന്നും നന്മയുള്ളവരാണ്. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല, പക്ഷേ ഈ തരത്തിലുള്ള വൃത്തികേടുകൾ വന്ന് പരസ്യമായി പറയുന്നവരോ എതിർത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. പിന്നെ ബാലുശ്ശേരി, നിങ്ങൾക്ക് സ്നേഹം അങ്ങ് കൂടി വരുമ്പോൾ ഇങ്ങനെ മുടിക്ക് പിടിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അറക്കും. അവർ ക്രൂരരല്ല, സ്നേഹം കൊണ്ടാണ്. ബാലുശ്ശേരി പറഞ്ഞില്ലേ, കാരുണ്യമാണ് പ്രവാചനം, പ്രവാചനം 1000 പേരുടെ തലയർത്താലും അത് മാനവീയ എന്ന് പറഞ്ഞില്ലേ. അതെ അതെ, അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയിറക്കും. വഴിയെ പോകുന്നവൻ്റെ ഇടയിലോട്ട് ബോംബും അരയെ വെച്ച് കെട്ടിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്നേഹം കൊണ്ട് ബോംബ് അങ്ങ് പൊട്ടിക്കും. കുറേ എണ്ണത്തിന് കൊല്ലും, സ്നേഹം കൊണ്ടാണ്. അത് കഴിഞ്ഞ് വഴിയിൽ കൂടെ പോകുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ മണ്ടയിലോട്ട് വണ്ടി ഇടിച്ചങ്ങ് കയറ്റും, അള്ളാഹു അക്ബർ എന്ന് പറയും. അയ്യോ, അവരെ ക്രൂരരൊന്നും വിളിക്കാൻ പാടില്ല. അവരെ നമ്മളെ സ്നേഹനിധികളായ മുസ്ലിം ഭീകരന്മാർ എന്ന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. തെറ്റിദ്ധരിച്ചു പോയി, സോറി സോറി സോറി, തെറ്റിദ്ധരിച്ചതാണ്. ആ ഇനി സെബാസ്റ്റ്യൻ പുന്നേക്കിടെ അരിൽക്കുഴിത്തോട്ടം അരിലയ്യപ്പൻ വർഗീസ് ആവുക, ഞങ്ങൾ 4 പേരായിരുന്നു. ഇല്ലേ പുള്ളികൾ ആ പറഞ്ഞാട്ടെ, കേക്കട്ടെ കേക്കട്ടെ. ഓ, എന്തൊരു വാക്യാണ് ക്രൈസ്തവ ക്രിസ്സംഖികൾ. എവിടുന്ന് കിട്ടി ബാലുശ്ശേരി? സുടാപ്പി ബാലുശ്ശേരിക്കൊക്കെ കിട്ടി ക്രിസ്സംഖികൾ എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ. ഭയങ്കരം മിടുക്കണം കേട്ടോ. എന്തായാലും മുറിക്കാത്തിരുന്നെങ്കിലും വാർത്തകളൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്സംഖി എന്നൊക്കെ പഠിച്ചുപോയി. അല്ലയ്യപ്പനിനകത്തുണ്ടായിരിക്കുമല്ലേ. ഇസ്ലാമിനെ വിമർശിച്ച് അനിൽ പാസ്റ്ററോടും കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ ശത്രു മുക്ക് ശത്രുവിന് പറയാൻ അവസരം കൊടുക്കണം കേട്ടോ.
അനിൽ പാസ്റ്റർ ഉണ്ട്, അനിൽ പാസ്റ്റർ ഉണ്ട് താഴെ. അപ്പം നിങ്ങൾ റൂം ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ റൂം ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മേളില് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകർ എന്ന റൂം. അൽഫാസ്റ്റ ഇസ്ലാമിനെ വിമർശിച്ചതിലൂടെ അങ്ങ് നേടിയ ആ വലിയ കൊട്ടാരം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ദയച്ചേട്ടനെ കേട്ടോ. അങ്ങ് താമസിക്കുന്ന ആ എന്താ പറയുക, സ്വർണ്ണ കൊട്ടാരത്തിന്റെ വീട് എനിക്കും തരണം. അതുപോലെ അനില് താമസിക്കുന്ന വീടിന്റെയും ആ ആ ചുറ്റുപരിസരങ്ങളെ കുറിച്ച് എനിക്ക് എനിക്കൂടെ ഒന്ന് വന്ന് കുറച്ച് ദിവസം ആ വീട്ടിലും താമസിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്തായാലും ഇസ്ലാമിനെ വിമർശിച്ചതിലൂടെ ഉപജീവനം കഴിക്കുക, ഇത്ര സമ്പന്നരായി കഴിയുകയും ചെയ്ത് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ആ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഒന്ന് പ്രതികരിക്കാൻ? പറയട്ടെ. ഹലോ, ഞാനൊന്നാമത് ഈ ബാലുശ്ശേരി അങ്ങ് വിട്ടതാണ്. വിടാൻ കാരണം ഇവരെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭീകരന്മാരല്ല, പാവങ്ങളാ. അപ്പൊ അതുകൊണ്ട് പിള്ളേര് പറഞ്ഞത് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നുള്ള കാര്യമുള്ളൂ. പിന്നെ ഈ ബാലുശ്ശേരി കരയുന്ന കാണുമ്പോൾ നമുക്കൊരു സഹതാവും. അപ്പോലെ നമ്മൾ പ്രതീക്ഷിച്ച ഈ എം മക്കൂർ തീരപ്പാവ പുള്ളി കരയാണ് അടുത്ത കാലത്തായിട്ട്. ഇത്രയൊരു മനുഷ്യൻ പരിശീലനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം രണ്ടുപേരും കരയുന്ന ഒരേ വിഷയത്തിലാണ്. വളരെ പെട്ടെന്ന് കരഞ്ഞു. കാരണം ഇവരുണ്ടാക്കി വെച്ച എല്ലാത്തരം വ്യാജ സിദ്ധാന്തങ്ങളും തകർന്നിരിക്കുകയാണ്. അപ്പോൾ കരയുക. ഇപ്പോൾ ഇവരുടെ ലൈവുകളും വീഡിയോകളും കണ്ടാൽ തനി തമാശയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു നിസാര വിഷയം എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് സംസാരിക്കുക. വിഷയദാരിദ്ര്യം. ഞങ്ങളിവിടെ എന്താ പറയുന്നത്? ബാലുശ്ശേരി കൊട്ടാരം വെച്ചെന്നോ, ബാലുശ്ശേരി പുതിയ വീടെടുത്തെന്നോ, യാത്ര ചെയ്തെന്നോ ഒന്നുമല്ല. ഈ മതപ്രചരണം കൊണ്ടും അന്യമത വിദ്വേഷം കൊണ്ടും കോടികൾ സമ്പാദിച്ച ആളുകൾ തന്നെയാണ് ഇവരെ. നമുക്കതറിയാം. ഇവരുടെ മതമാറ്റ കേന്ദ്രങ്ങൾ, അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. വൈറ്റിലയിലെ ഇവരുടെ വലിയ ഓഫീസും ഒക്കെ നമ്മൾ കണ്ടാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ ഇതൊന്നും ചോദ്യം ചെയ്യില്ല. ഞങ്ങളുടെ വിഷയം അതല്ല. നിങ്ങൾ എന്തോ ചെയ്യുന്നോ, നിങ്ങളിൽ നിന്ന് ഇതിൽ പരമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. മറിച്ച് ഞങ്ങൾ മുമ്പോട്ട് വച്ചത് നിങ്ങൾക്കെതിരെ ഉള്ള വ്യക്തി ആശയമല്ല. ബാലുശ്ശേരി ആര്, അക്ബർ സാഹിബ് ആര്, ഇത് ഞങ്ങളുടെ പ്രശ്നവുമല്ല. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്ന മുഹമ്മദിൻ്റെ ചെയ്തികൾ നിങ്ങളെ കൊണ്ട് എത്തിച്ച ഒരു ദുര്യോഗമാണ്. അത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് വളരെ കൃത്യമായിട്ട്. അപ്പോൾ അത് പറഞ്ഞ ഞങ്ങൾ മൂന്നാല് പേരുടെ പേരെടുത്തിട്ട് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയാണ്. ഞാനൊരു വീഡിയോ മറുപടി ചെയ്തിരുന്നു. അതിൽ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇവരെ ആക്രമിക്കുന്ന ജബ്ബാർ മാഷ്, അതുപോലെ തന്നെ മനിജ മൈത്രി, അവരെ വിളിക്കുന്ന കോളാമ്പി ചേച്ചി എന്നാണ്. അടുത്തത് മറ്റേ പേര് പറയാൻ അറയ്ക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ, അത് ജാമിത ടീച്ചറാണ്. അതുപോലെ തന്നെ വേറെ എന്താ, രവിചന്ദ്രൻ സി. പിന്നെ ഇവരെല്ലാം ഉപജീവനത്തിന് ഇത് ചെയ്യുകയാണ്. നമുക്ക് രവിചന്ദ്രൻ സിയുടെ കാര്യ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകളാണ്. പക്ഷെങ്കിൽ ഇവരെല്ലാം ഉപജീവനം തിരക്കി അങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മാന്യമായ തൊഴിലുള്ള ആളുകളായി ഇതിൽ പലരും. ഞാൻ നോക്കിയിട്ട് ഇതിൽ ഫുൾ ടൈം മിനിസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നത് ഞങ്ങൾ പാസ്റ്റർമാർ തന്നെയാണ്. അത് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെയോ അറിവില്ലാത്തതിൻ്റെയോ തൊഴിൽ കിട്ടാത്തതിൻ്റെ പേരിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള ഒരു തൊഴിലതാണ്. ഒപ്പം ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ അന്തസ്സായിട്ട് പുലർത്തുന്നുണ്ട്. ഞങ്ങൾ ദാരിദ്ര്യത്തിലും അല്ല, അതുകൂടെ പറഞ്ഞേക്കാം. എന്നാൽ കോടീശ്വരന്മാരുമല്ല, അത്തരം മോഹങ്ങളും ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഈ രൂപത്തിൽ മരിച്ചു പോയാലും ഞങ്ങൾക്ക് അതിലകത്ത് യാതൊരു പരിഭവമുള്ള ആളുകളല്ല. മക്കൾ വഴിയാധാരമാണെന്നോ ഒന്നുമല്ല. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പുതിയത് ഏതാണ്ട് കെട്ടിപ്പൊക്കണമെന്നോ ഒന്നും ഓർത്ത് ജീവിക്കല്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എത്രയോ സഹോദരന്മാർ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവരെത്രയോ സഹായങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടല്ലേ. അവരോട് ചോദിക്കുക. അപ്പോഴൊക്കെ ഉടനെ എന്നാൽ ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞ് പോകല്ല. ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. അതാണ് ക്രൈസ്തവ സാഹോദര്യവും സ്നേഹവുമൊക്കെ. അത് വെച്ച് ഞങ്ങൾ പുലർത്തുന്നുമുണ്ട്. പരസ്പരം ഇല്ലായ്മകളിൽ സഹായിക്കുന്നുമുണ്ട്, സഹായങ്ങൾ കൈപ്പറ്റുന്നുമുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ പേരിലല്ല. അതാണ് ഒരു കാര്യം. പിന്നെ യുക്തിവാദികളെടുത്താൽ അവരൊക്കെ എന്തെങ്കിലും തൊഴിലുള്ളവരാണ്. ലിയാക്കത്തലിയെ പോലെ ചിലരുണ്ട്, പൂർണ്ണ സമയം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെന്നാണ് എൻ്റെ ധാരണ. അതൊക്കെ നിങ്ങൾ തങ്ങൾ തീർത്തുകൊള്ളുക. ഞങ്ങളുടെ കാര്യം തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇനി പരസ്പരം സഹായിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇസ്ലാമിനൊരു ബാധ്യതയായിട്ടുണ്ട് അടുത്ത കാലത്ത്. അതെന്താണ് ഇസ്ലാമിന് ബാധ്യതയാകുന്നത്? നിങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടിയില്ല. എന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? ഉത്തരം പറയാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തി ആക്രമണം. ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഇപ്പോൾ പറയുന്ന ആക്രമണം പോലും അല്ല, ഞങ്ങളൊരു തമാശയ്ക്കാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. കാരണം സഹതാപം, അങ്ങേയറ്റം സഹതാപം. കാരണം
എന്താ പറയുന്നത് എന്തിനാ പറയുന്നൊന്നും രക്ഷയില്ല. ഇനിയിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തുപ്പലിനെ കുറിച്ച്. യേശു തുപ്പിയത് തെറ്റായിപ്പോയി എന്ന് സെബാസ്റ്റ്യനും അനിൽക്കുടത്തോട്ടും പറയുന്നു. സെബാസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് ഈസയും അനിൽക്കുടത്തോട്ടത്തെ കുറിച്ച് പറയുന്നത് ബാലിശ്ശേരിയാണ് തുപ്പിയത്. യേശു തുപ്പിയത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു. യേശു തുപ്പിയത് തെറ്റാണെന്ന് ഞങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, പറയാനും പറ്റില്ല. മറിച്ച് ഞങ്ങളെ ചോദ്യം ഇതേ ഉള്ളൂ, ഫുഡിനകത്ത് യേശു തുപ്പിയോ? യേശു തുപ്പിയെങ്കിൽ തെറ്റായി എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങളുടെ രക്ഷകൻ പോയി തരാ കോമഡി പരിപാടിയൊന്നും കാണിക്കില്ല. ആ രക്ഷകനെ കുറിച്ചുള്ള മതിപ്പ് കൊണ്ടാണ് പറയുന്നത് ഞങ്ങളത് ചെയ്യില്ല, അദ്ദേഹം അത് ചെയ്തില്ല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് മഹാത്മജി വീഡിയോ വലിച്ചെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ മഹാത്മജി വീഡിയോ വലിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. മഹാത്മജി അല്ല, അദ്ദേഹം പോയിട്ട് മദ്യപിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാത്മജിയെ തള്ളി എന്നാണോ? ഒരിക്കലല്ല, അതിൻ്റെ അർത്ഥം ഈ ആളിനറിയാം മഹാത്മജി അങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന ആളല്ല എന്നുള്ള ഉറപ്പിലാണ് ആ സംഭാഷണം വരുന്നത്. ഇവർക്കും ഇതൊക്കെ അറിയാം, പക്ഷെ വേറെ വിഷയങ്ങളില്ല. അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ വേറെ വിഷയങ്ങളില്ലാത്തതുകൊണ്ട് വിഷയ ദാരിദ്ര്യത്തെ ഈ വിധത്തിൽ തീർക്കുകയാണ്. ഇവർ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. അതെന്തെന്നാണ്? ഇവർ പോയിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾ, നൂറുകണക്കിന് ആരോപണങ്ങൾ കിടക്കുകയാണ്. ആ ആരോപണങ്ങളെ ഒന്നൊന്നായിട്ട് എടുത്ത് ഒന്ന് വിശകലനം ചെയ്ത് ധൈര്യമുണ്ടേ. നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ ഈ തുപ്പൽ വിവാദം ഇട്ടു, യേശു തുപ്പിയത് തെറ്റായിപ്പോയി, അതിൻ്റെ പുറകെ വന്നൊരു മറുപടിയുടെ പോലും കാര്യമില്ല. ഞങ്ങളുടെ ആളുകളും തെറ്റിദ്ധരിക്കുകയില്ല. ആകുന്ന പണിപ്പെട്ട് നോക്കി എൻ്റെയും സെബാസ്റ്റ്യൻ്റെയും പേരിൽ തുപ്പൽ വിവാദം കൊണ്ടുവന്നിട്ട് യേശു തുപ്പിയെങ്കിൽ യേശുവിനെ ഞങ്ങൾ തള്ളി. ഇവർ പറഞ്ഞിട്ടാണോ ഞങ്ങൾ സ്വീകരിക്കുകയും തള്ളുകയൊക്കെ ചെയ്യുന്നത്? ഇവരുടെ ആചാരമൊന്നും വേണ്ട അതിന്. അപ്പം ഞങ്ങൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ ഉൾക്കൊണ്ടു, അതാണ് കൃപ എന്ന് പറയുന്നത്. ഇവരുടെ വ്യാഖ്യാനം ഒന്നുമല്ല അതിൽ കാര്യമായിട്ടിരിക്കുന്നത്. ഞങ്ങൾ മുമ്പോട്ട് വെച്ചു മുഹമ്മദിൻ്റെ പ്രവാചകത്വം, അള്ളാഹുടെ ദൈവത്വം, ഖുറാൻ്റെ ആധികാരികത, അതിൻ്റെ അവതരണത്തെപ്പറ്റി, ഹദീസുകളുടെ ആധികാരികത, ഹദീസിലെ മുഹമ്മദാണ് യഥാർത്ഥ മുഹമ്മദെങ്കിൽ ആ മുഹമ്മദ് ക്രിമിനലാണെന്നുള്ള കാര്യം, ഇത്യാദി നൂറുകണക്കിന് കാര്യം കൊണ്ട് വെച്ചിട്ട് ഓരോന്നോരോന്നെടുത്ത് വിസ്തരിച്ച് മറുപടി പറയാനുള്ള ശേഷിയില്ല ഇവർക്കാർക്കും. അപ്പോൾ എന്താ ഇങ്ങോട്ട് ആക്രമണം തിരിച്ചു വിടുക? ആക്രമണം ഇങ്ങോട്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടതിനെ ഞങ്ങൾ പ്രതിരോധിക്കുള്ളൂ. പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നത് അള്ളാഹ് കൂടുതൽ കുഴപ്പത്തിലെത്തും, മുഹമ്മദ് കൂടുതൽ കുഴപ്പത്തിലെത്തും, അതുപോലെ ഖുർആൻ കൂടുതൽ കുഴപ്പത്തിലെത്തും. അപ്പം അതുവഴി ഇന്ന് വേറൊരു ചർച്ചയിൽ എവിടെയോ ഞാൻ പോയി, നമ്മുടെ സഹോദരന്മാരാരോ പറയും വളരെ കൃത്യമായിട്ട് തെളിവോടെയാണ്, തെളിവോടെ പറഞ്ഞു ഈ ഹദീസിനൊരു ആധികാരികതയില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തിരിച്ചാണ് പറഞ്ഞത്. ഹദീസിന് ആധികാരികത ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ തടസ്സം? 200 കൊല്ലം കഴിഞ്ഞ് അതിലെല്ലാം കറങ്ങണമെന്നൊരു മനുഷ്യൻ വന്ന് ഹദീസ് എഴുതി സ്ഥാപിച്ചെങ്കിൽ ആ ഹദീസ് ഏറ്റവും വലിയ കുരുക്കാണ്. ആ ഹദീസാണ് ഏറ്റവും വലിയ അശ്ലീലം. അതിലാണ് ഈ വൃത്തിയുടെ എഴുതിയിരിക്കുന്നത്. തുകൽപാത്ര വിവാദം, തോട്ടത്തിൽ വെച്ചൊരു സ്ത്രീയോട് ശരീരം ദാനം ചെയ്യാൻ പറയുന്ന കാര്യം, ഉമ്മു ഖഫാദിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആയിഷ ബീവിയുടെ കല്യാണം, ആയിഷ ബീവിയെ വഴിവെച്ച് സംശയിക്കുന്നത്, ഇതൊന്നും ഖുർആനിലല്ല. അപ്പോൾ നിങ്ങളത് കൊണ്ട് നടക്കണം, അതൊക്കെ നിങ്ങൾ കൊണ്ട് നടന്നേ പറ്റൂ, ഇല്ലേ ഞങ്ങൾ നിങ്ങളുടെ തന്നെ അത് പിടിപ്പിക്കും. കാരണം അതിനകത്ത് കിടപ്പുണ്ട് മുഹമ്മദ് ആരെന്ന്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ ഹദീസിനിട്ട് അത് കടിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഇരിക്കട്ടെ കയ്യിൽ, ആ ശാപം ചുമന്നുകൊണ്ട് നടന്നെങ്കിലേ മുഹമ്മദ് ആരെന്ന് കൃത്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ. ഇനി ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പുണ്ട്, അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഹദീസ് വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഹദീസ് വേണ്ടേ, ഖുറാൻ മതി, നിങ്ങൾക്കുള്ളതും വേറെ കിടപ്പുണ്ട്. രണ്ടു തരം ട്രീറ്റ്മെൻറ്റാണ്, ഒന്ന് ഹോമിയോ ആണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ് മരുന്നാണ്, വ്യത്യാസമുണ്ട്, രണ്ടുമുണ്ട്, രണ്ടിനും രണ്ടാണ്. ആർക്കും കൊടുക്കാൻ വേണ്ടത് സമൃദ്ധമായിട്ട് ഞങ്ങളുടെ ആവനാഴിയിലുണ്ട്, നിങ്ങളിങ്ങനെ വന്ന് പെടാവോ? അത്യാവശ്യം ബോധവും വിവേകവും ആയില്ലേ? നിങ്ങൾ ക്രൈസ്തവരുടെ മുമ്പിൽ വന്ന് പെടാവോ? പെട്ടുകഴിഞ്ഞാൽ തല ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല. പറഞ്ഞത് വല്ലോ ആരെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കേട്ടോ? ഞാൻ നോക്കിയിട്ട് അത് ഒരു ദിവസം കൊണ്ടെങ്ങാണ്ട് ബാലുശ്ശേരിയെ കണ്ടത് 3000 പേരോ കണ്ട, കഷ്ടിച്ച് കണ്ടത്. ഓടുന്നില്ല, ഒരു സാധനം ഓടുന്നില്ല, കരഞ്ഞ് കാലി പിടിച്ച് പറഞ്ഞു നോക്കുന്നു. ഇപ്പോഴൊരു തന്ത്രമുണ്ട്, എന്തെന്നാ ക്രൈസ്തവരെ മുഴുവൻ ഞങ്ങൾക്കെതിരെ നിന്ന് തിരിക്കുക. ഇങ്ങനൊന്നും ക്രിസ്ത്യാനി തിരിയില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കുന്നതിനപ്പുറത്ത് സാംസ്കാരികവും സാമൂഹികവുമായ ഒരടിത്തറയുള്ള സമൂഹത്തിൻ്റെ പേരാണ് ക്രൈസ്തവ ജനത. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഞങ്ങളുടെ കൂടെയൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ചില ആളുകളുണ്ട്, അവർ അവസരമോഹികളായിട്ട് സ്ഥാനമോഹികളായിട്ട് എങ്ങും കിട്ടാതെ പോയ ചില കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഇങ്ങനെ നിരാശപ്പെട്ട് പോയിട്ടുള്ള ചില ആളുകളുണ്ട്, അവരെ കൂടെ നിർത്താൻ പറ്റും. വലിയൊരു തമാശ എന്ന് കണ്ടു, ആ തമാശ ഒന്ന് പറയാതിരിക്കാൻ രക്ഷയില്ല. നമ്മുടെ അനിലയ്യപ്പൻ ആത്മാവില്ല, അയാൾ ബ്രദറുകാരനാണ്, ബ്രദറുകാരൻ ആത്മാവില്ല, ആത്മാവില്ലാത്ത ബ്രദറുകാരൻ. അപ്പം അങ്ങനെ ഇങ്ങനെ വിമർശിക്കുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് ഇത് മോറേറ്റ് ചെയ്യുന്ന ആളിനും ആത്മാവില്ല. കാരണം എന്തുവാ, പുള്ളിയും ബ്രദറുകാരനാണ്. അപ്പോൾ ഇതൊക്കെ സ്വയം ഇവർക്കൊരു നാണമില്ലാതെ ഓർക്കുന്നത്, ഇതേ കാര്യം തന്നെയാണ് അപ്പുറത്ത് സംഭവിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ അങ്ങനെയാണ്, അനിൽക്കുടത്തോട്ടം ഇങ്ങനെയാണ്, അയ്യപ്പൻ ഇങ്ങനെയാണ്, വറീസം ശാമൂൽ ഇങ്ങനെയാണ്. നിങ്ങൾ ഇതൊക്കെ എത്ര പറഞ്ഞ് ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ നോക്കിയാലും ഞങ്ങൾ ഭിന്നിക്കില്ല. ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യം സാധിച്ചിട്ടുമുണ്ട്, സാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
എന്റെ സ്നേഹിത, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിബേറ്റേഴ്സ് അതോറിറ്റി ഉള്ള ഒരു ഡിബേറ്റർ വന്നിട്ട് യേശുവിനെ കുറിച്ച് ഒത്തിരി അവകാശതാബോധം ഞങ്ങൾക്കാണ്, കരഞ്ഞുകൊണ്ട് പറയേണ്ട ഗതികളുണ്ടായോ? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞതെന്തോ അത് കൃത്യം നെഞ്ചത്ത് തറച്ചതിന്റെ തെളിവാണ്. ഇവിടെ ഒരു മഹാൻ പബ്ലിക്കായിട്ട് വന്നു നിന്നുകൊണ്ട്, ഒരു മകാനല്ല മൂന്നാല് മഹാന്മാർ ഒരു വേദിയിൽ ഒരുപോലെ കരയുകയാണ്, അക്ഷരാർത്ഥത്തിൽ കണ്ണീരൊഴുകയാണ്. ബാലുശ്ശേരി അവിടെ ചെല്ലാഞ്ഞ് എന്താന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം കണ്ണീർ ചാലുകളിൽ ആദ്യം നീന്തി കടന്നത് ഈ ബാലുശ്ശേരിയാണ്. നിരന്തരം കരയുക, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബാലുശ്ശേരിയുടെ കരച്ചിലിന് തത്തുല്യമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അക്ബർ സാഹിബിന്റെ ഏറ്റുപറച്ചിലാണ്. ഇത് വലിയ കോമഡിയാണ്, വീണ്ടും നമുക്ക് കാണാം. ഏതായാലും ബാലുശ്ശേരി തുടർന്നാട്ടെ, ചെറിയ തമാശയൊക്കെയുള്ള കാര്യമല്ലേ. ഇത്തരം അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ പച്ചപ്പൊട്ടത്തരം അങ്ങ് ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും പുറത്തു വിടണം. അത് ഇപ്പോൾ അല്പം തകർന്നിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിന് ഒരു കോമഡി, അത് കണ്ട് മനസ്സിലാക്കാനും സന്തോഷിക്കാനും ഒക്കെ കാരണമാകും. ഓക്കെ, ഞാൻ കേട്ടോണ്ടിരിക്കാം, അത്യാവശ്യം പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പറയാം. താങ്ക് യു. ഞാൻ ഇതിന്റെ ബാക്കി കൂടെ ഒന്ന് പറയാം, ഇച്ചിരി കാര്യം കൂടെ പെട്ടെന്ന് ഓടിച്ചു വിടാം. ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരു സാലിഹ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെ മേളിൽ കയറി വന്ന് പുള്ളിക്ക് ബാലുശ്ശേരിയുടെ കോമഡിയെ കുറിച്ച് പുള്ളിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ബാലുശ്ശേരിയുടെ കോമഡിയെ പറ്റിയിട്ട് പുള്ളിയുടെ ചോദിക്കാൻ അവസരം കൊടുക്കണം എന്താന്നുള്ള വർഗീസിച്ചെന്ന് പറഞ്ഞതല്ലായിരുന്നു. ഞാൻ ഇത് ഇച്ചിരി ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു സെഷന് വേണ്ടി ഇല്ല ഇത്. ശരി ശരി, ഞാൻ ഓടിച്ചുവിടാം. ശരി, പുള്ളിയെ മേലോട്ട് എടുക്കട്ടെ, എടുത്തു വെച്ചോടെ, സംസാരിക്കണ്ട, സംസാരിപ്പിക്കണം പറഞ്ഞു, അലക്കരെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പറഞ്ഞോ ബാലുശ്ശേരി അണ്ണ. നിങ്ങൾ എല്ലാരും ഒന്ന് ചിരിച്ച സഹോദരന്മാര്, ഒന്നാമതരമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാള് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മീറ്റിംഗ് ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തുവായിരുന്നെങ്കിൽ മിക്കവാറും കുറഞ്ഞ ഒരു 500 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ ചിരിക്കാൻ വേണ്ടിട്ട് മാത്രം ഇരുന്നേനെ. എല്ലാരും മ്യൂട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ചിരിക്കേ. നമ്മുടെ ഇതിനകത്തൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നുണ്ട് കേട്ടോ. ഒരു രസം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദി വന്നിരുന്നോണ്ട് പറയാം, അയർലൻഡിൽ കരി ഇസ്ലാമിന്റെ പുള്ളിക്കാരന് ഈ അയർലൻഡിൽ ഒരു ജോലി കിട്ടി വന്നതേ, ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ 10 കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ ടിക്കറ്റ് എടുത്താ വന്നേ. അല്ലാതെ അവര് നേഴ്സായിട്ട് ജോലി ചെയ്യാമെന്നും വന്നേയല്ല, മുഹമ്മദിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്നും പറഞ്ഞാണ് അങ്ങനെ വന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പം അങ്ങനെ ജീവിക്കുകയാണ് കേട്ടോ. എന്റെ പുള്ളി ഒരു ജീവിത മാർഗം ഉപദേശിച്ചു തന്ന, ജോലി ഇല്ലാത്തവർക്കൊക്കെ പുതിയ ഐഡിയ. അയർലൻഡിൽ ജീവിക്കുന്നത് അദ്ദേഹം 4 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, ഇങ്ങനെ എന്ത് വിചാരിച്ചേ. ഒരു മാസത്തെ ശമ്പളം മതി, അല്ല ബാലുശ്ശേരിയുടെ 1 വർഷത്തെ ശമ്പളമാണ് സെബാസ്റ്റ്യന്റെ 1 മാസത്തെ താഴെയുള്ള ശമ്പളം. അതാ ഞാൻ പറഞ്ഞതേ, ബാലുശ്ശേരി എന്ത് വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ പറയുന്നില്ല. സാറേ, അങ്ങനെ ആരെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അതെ, പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുവല്ലേ. ബാക്കി കേൾക്ക്, അതിനേക്കാളും പേര് കണക്ക് പറഞ്ഞു പുള്ളി കേട്ടോ. ആ കണക്ക് ഇതാണ്, 260 കോടി ക്രിസ്ത്യാനികളിൽ 0.23% മാത്രം ലോകത്തുള്ള തന്റെ കേട്ടോ. ഇത് ഭയങ്കര കണക്കാണ്, ഞാൻ കണക്ക് കൂടി 260 കോടി ജനമുള്ള അതിൽ 0.23% മാത്രമാണ് സെബാസ്റ്റ്യന്റെ സഭ സെബാസ്റ്റ്യൻ ഉൾക്കൊള്ളുന്നത്. അത് എന്തോന്നാ മനസ്സിലായി, അതാണ് ആ പറയുന്നത്. അത് എത്രന്നറിയാമോ, സെബാസ്റ്റ്യനും ഭാര്യയും, മനസ്സിലായോ? 260 കോടിയുടെ 0.23% എന്ന് പറയുന്നത് 596,000 പേരാണ്. പക്ഷെ അതിനകത്ത് പുള്ളിയുടെ കണക്കിൽ ആകെ 2 പേരേ ഉള്ളൂ, സെബാസ്റ്റ്യനും ഭാര്യയും. ഭയങ്കര കണക്കാണ് കേട്ടോ. 0.23 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആണോ എന്ന് വിചാരിക്കും. അതിന്റെ കണക്ക് തന്നെ 598,000 പേരാണ്, ഞാൻ കണക്ക് കൂട്ടിയെടുത്തു, 260 കോടി ജനത്തിന്റെ. എന്നിട്ട് പുള്ളിയുടെ കണക്കിൽ 2 പേരേ ഉള്ളൂ, സെബാസ്റ്റ്യനും ഭാര്യയും. ഭയങ്കര കഷ്ടമാണ്. ആ വായിച്ചു വായിച്ചു, പറഞ്ഞു പറഞ്ഞു, ആ സമയമില്ല. സംഘപരിവാരങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന അവരുടെ ആനുകൂല്യങ്ങൾ പിൻപറ്റുന്ന സഭാസ്ത്യം പിണക്കൾ ജീവിക്കുന്നത് ഇസ്ലാം ഉള്ളത് കൊണ്ടല്ലേ. ബാലുശ്ശേരി, ഈ നാണം എന്താ പറഞ്ഞ, നാണമില്ലാത്തവന്റെ മറ്റേടത്ത് ഒരു ആല് കിളിച്ച അത് ഒരു തണലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എന്നതുപോലെ ബാലുശ്ശേരി അത്ര അങ്ങ് തരം താടരുത്. മനസ്സിലായോ? ICS വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും അതുപോലെ മറ്റ് ഭീകരതയ്ക്ക് വേണ്ടിയാണ് മുഖം എന്നെ ഈ ബാലുശ്ശേരി ഈ ഈ താങ്കൾ ഇപ്പോൾ അവിടെ നിന്ന് കാശ് മാറ്റി ജീവിക്കുന്ന ഞങ്ങൾ പറഞ്ഞാൽ തെളിവെല്ലാം പറയാനുണ്ടോ ഞങ്ങൾക്ക്? അതുപോലല്ലേ നിങ്ങൾക്ക് തെളിവുണ്ടോ? സംഖ്യകളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടോ മറ്റാരെങ്കിലും നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ ജീവിക്കുന്നു എന്ന് താൻ ഇങ്ങനെ പരസ്യമായിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞില്ലേ? എനിക്ക് ചോദിക്കാനുള്ളതേ, ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ICSന് വേണ്ടി ചൂട്ടുപിടിക്കുന്ന ഒരുത്തനാണ്, നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരുത്തനാണ് എന്നൊക്കെ ഞങ്ങൾ അങ്ങ് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, എന്താണ് ഈ പറയുന്നത്? പറയുമ്പോൾ ഇച്ചിരി അന്തസ് വേണം. മുഹമ്മദിനെ പോലെ അള്ളാഹുവിനെ പോലെ നാണം കെട്ട വർത്തമാനങ്ങൾ പറയരുത്. പറയുമ്പോൾ ഇയാൾ തെളിവിട് ചാരപ്പണി നടത്തുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ചൂട്ടുപിടിക്കുന്നുണ്ടെന്ന്, പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് തെളിവിട്ട് അക്കമിടുന്നാണ്ടേ എൻ്റെയിൽ സെബാസ്റ്റ്യന് കൂട്ടി കിട്ടിയ ഇത്രായിരം കോടി രൂപയുടെ കണക്ക് താ കിടക്കുന്ന പറഞ്ഞിട്ട് പറ. ബാലുശ്ശേരി, ഈ ഇസ്ലാമിൻ്റെ ഒരു അതി സംസ്കാര ശൂന്യമായ പ്രവൃത്തികൾ പറയാതെ അല്ലാണ്ട് പൈസ കൊടുത്തുന്ന് ഇതിനൊക്കെ ഞാന് ബാക്കി പറയുന്നില്ല. ഇതിന് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഒരു കാര്യം വർഗീസ് സാറേ, ഒരു കാര്യം, ഇത് ഇതേ കാര്യം മദനി വന്നിട്ട് പ്രസംഗിച്ച്, അതായത് ചുങ്കപ്പാറയിൽ പുസ്തകം വിറ്റ് അരി മേടിക്കാൻ തക്ക സാഹചര്യമുള്ള പാതിരി പാസ്റ്റർ പറഞ്ഞാലും ഈ അതെ അതെ ഈ ഈ മനുഷ്യരെല്ലാം അമേരിക്കക്കാരാണ്. ആ അമേരിക്ക വർഷങ്ങൾ വർഷങ്ങള് സെറ്റിൽഡ് ആണ്. അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെ പൈസ അന്നത്തെ ഇന്ന് മാറിക്കാണും കൂട്ടിവെച്ച ഇവരെ ഉള്ള വരികയല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ പണം നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മുസ്ലിം ഉണ്ടായിരുന്നു അവിടെ. അപ്പോ അതുകൊണ്ട് വീട്ടുകാരും ഇദ്ദേഹവും തമ്മിൽ നല്ല തെന്നലായിരുന്നു. ഇദ്ദേഹം ഒറ്റിയതാണ് ലാസ്റ്റ് ഘട്ടം വന്നപ്പോഴേക്ക് ഈ പുസ്തകത്തിന്റെ കാര്യം. എനിക്കതൊക്കെ കൃത്യം തെളിവുണ്ട്. അപ്പോ ഇത് ഒരു കാര്യം അറിയാതെങ്ങ് പറഞ്ഞേക്കാണ്. ഇവർക്കെതിരെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്തത് പണം കൈപ്പറ്റുന്നു, ബാക്കി ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ഞാൻ ജനിച്ചു വീഴുമ്പോൾ 2 ഏക്കർ സ്ഥലം സ്വന്തം ഉണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ വന്ന് ഈ അടക്ക ഇടാനും ഇങ്ങനെ തൊഴിലിനൊക്കെ വേണ്ടി വന്ന മുസ്ലിങ്ങളെ ഞാൻ ജീവിതത്തിൽ ആദ്യം കണ്ടിട്ടുള്ളത്. ഈ രൂപത്തിൽ ഞാൻ കണ്ട അതുപോലെ തന്നെ ക്രൈസ്തവ കുടുംബങ്ങൾ ധാരാളം ഉണ്ട്. ആ വീടുകളുടെ മുമ്പിൽ പഴയകാല മുസ്ലിം സഹോദരന്മാര് പാട്ട പെറുക്കാനും മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി വന്ന് കണ്ടിട്ടുണ്ട്. അത് തെറ്റുമൊന്നുമല്ല, അവര് അവരെ ജോലിയാണ് ചെയ്തത്. അതിനെ തെറ്റായിട്ട് ഒരിക്കലും പറയല്ല. അടയ്ക്കാമരം അവിടെ അതേ കയറാനും തെങ്ങ് കയറാനും ഒക്കെ ആയിട്ട് വന്നും പാട്ട പെറുക്കിയൊക്കെ ഉപജീവനം കഴിച്ച ആളുകൾ വലിയ മഹത്വമുള്ള തൊഴിൽ തന്നെയാണ്. ഞങ്ങൾ അതിനെ ആക്ഷേപിക്കുകയല്ല. മുസ്ലിം സഹോദരന്മാർക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉണ്ടായതും വിദേശത്ത് നല്ല ജോലി കിട്ടുന്നതും ഒക്കെ എന്നാണ്, എത്ര നാളായി? അത് 2000 ആണ്ടിനൊക്കെ ശേഷമാണ് വലിയൊരു അഭിവൃദ്ധിയിലേക്ക് നാട് കടന്നു പോയത്. അപ്പോ അതൊക്കെ നമ്മൾ ഈ നമ്മൾ വന്ന വഴിയൊന്നും മറക്കരുത്, പഴയ കാര്യങ്ങളും ഒന്നും മറക്കരുത്. അപ്പൊ ഇങ്ങനെ വന്നിട്ടാണ് ഈ ആക്ഷേപിക്കുന്നത്. പാസ്റ്റർമാരെല്ലാം ദരിദ്രാവസ്ഥയിലാണ്. ഇത് പറയുന്ന ചുങ്കാപ്പവറിലെ പുള്ളി കോടീശ്വരനായിരുന്നു. ഇവരിപ്പോ ഈ ആക്ഷേപിക്കുന്ന സെബാസ്റ്റ്യൻ 4-5 ലക്ഷം രൂപ ശമ്പളമുള്ളയാളാണ്. ഇപ്പൊ എന്താണ് ഈ പറയുന്നതെന്നും യാതൊരു വിവരവും വെളിവില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഈ കൂടെ ഇവർക്കൊക്കെ ഇപ്പൊ ഇച്ചിരി നഷ്ടമുണ്ട്, ചെറിയൊരു നഷ്ടമുണ്ട്. ആ നഷ്ടത്തിന്റെ കാരണം ഈ മോഡി 1000-ത്തിന്റെയൊക്കെ നോട്ട് നിരോധിച്ചു, 500-ന്റെയൊക്കെ നോട്ട് നിരോധിച്ചപ്പോഴേക്ക് ഇവിടെ വന്ന് മറിഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാനി നോട്ടുകളുണ്ട്. അതിനൊന്നും ഇപ്പൊ സ്ഥാനമില്ലാതായി, അതൊന്നും ഓടാൻ പറ്റാത്ത പരിസ്ഥിതിയിലേക്ക് ഒരു അന്തരീക്ഷ സംജാതമായിട്ടുണ്ട്. മോഡി ധൃതി പിടിച്ച് നോട്ട് നിരോധിച്ചതിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടെങ്കിലും ചെറിയൊരു ഗുണമെന്ന് പറഞ്ഞാല് ജിഹാദി അക്കൗണ്ടിൽ വന്ന് മറിഞ്ഞുകൊണ്ടിരുന്ന കോടികൾക്ക് ഇപ്പൊ അങ്ങനെ വരാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. അതുകൂടെ കാണാതിരിക്കരുത്. അതാണ് അതാണ് ഇതിനകത്ത് ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ വാചകം ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയ സാറന്മാരെ, ഒരു രസമുള്ള കാര്യമാണ്. സെബാസ്റ്റ്യൻ കഷ്ടം, അയാള് കഷ്ടിച്ച് ജീവിച്ചു പോവാണ് ഇവിടെ അയർലൻഡില്. അദ്ദേഹം എന്താ പറയുന്നത്, നേഴ്സിങ്ങിന് PhD എന്ന് ഞാൻ കേട്ടത്, പുള്ളിക്കാരൻ കഷ്ടി ജീവിച്ചു പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് പോയി സക്കീറിനെ കൂടി ചോദിച്ചു നോക്കാം. സക്കീറിനെ എങ്ങനെയുണ്ട്? ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ച് മുഹമ്മദിൻ്റെ തട്ടിപ്പ് പെട്ടിപ്പോണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, മലേഷ്യയിൽ അങ്ങോട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ബാലുശ്ശേരി, നിങ്ങൾ വിചാരിക്കുന്ന എന്തുവാ? നിങ്ങളെപ്പോലെ ബാലുശ്ശേരിയെപ്പോലെ
എം എം അക്ബറിനെ പോലെ അതുപോലെ ഹാരിസ് മദനിയെ പോലെയൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണ് ഞങ്ങളെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അത് ധാരണ കേട്ടോ, മനസ്സിൽ വെച്ചാൽ മതി. ആ അതെ, പറഞ്ഞു പറയിപ്പിക്കുകയാണ്. ഇത് കേട്ടോ കേട്ടോ, സെബാസ്റ്റ്യൻ പറയാണ്, സെബാസ്റ്റ്യനോട് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ പറയുന്ന ഉത്തരവാണ്, ഞാൻ ഉൾപ്പെടുന്ന ക്രിസ്തു മതത്തെ കുറിച്ച് പറയാൻ വളരെ മ്ലേച്ഛമാണ്. എൻ്റെ ബാലുശ്ശേരി, വീണ്ടും ഞങ്ങളെ കൊണ്ട് വാതുറപ്പിച്ച് ഇതൊക്കെ പറയിപ്പിച്ച് അടങ്ങത്തുള്ളൂ അല്ലയോ? ബൈബിളിലെ മ്ലേച്ഛതയോ, ഏത് മ്ലേച്ഛതയാണ് വായിച്ചിട്ട് അങ്ങ് കൺട്രോൾ പോയത്? ഒന്ന് പറഞ്ഞാട്ടെ, ശലോമോൻ ചെയ്തതാണോ, ദാവീദ് ചെയ്തതാണോ, അതോ പിന്നെ ലോത്തിൻ്റെ കാര്യമാണോ? ഇതൊക്കെ പറഞ്ഞ് പഴകിപ്പോയി ബാലുശ്ശേരിയെ, ഇനി ഇതൊന്നും ജയിക്കുകയല്ല. കാരണം ദാവീദ് തെറ്റ് ചെയ്തെന്നും ശലോമോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ലോത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങളില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഇന്നും ഞങ്ങൾ പറയും ലോത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ദാവീദിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ശലോമോന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ തെറ്റുകളൊന്നും ഞങ്ങളുടെ മാതൃകകളല്ല. ഞങ്ങളാരും ഈ പ്രവാചകന്മാരെ പിൻപറ്റണം, ഇവരുടെ പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഞങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അതിനെ മ്ലേച്ഛതയാണെങ്കിൽ മ്ലേച്ഛത. വർഗീസ, പുള്ളിക്ക് അക്ഷരം മാറി കാണും, ഖുർആൻ ആയിരിക്കും ഉദ്ദേശിച്ച ആയിരിക്കാം. അതെ, അതാ ഞാൻ പറയാൻ വരുന്നത്. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ, മ്ലേച്ഛത എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി അറിയണം, മുഹമ്മദ് കാണിച്ച മ്ലേച്ഛതകളെ പുണ്യമെന്ന് പറയുന്ന നിങ്ങളുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും, ഉത്തമമായ മാതൃകയെന്ന് നിങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെച്ച് ലോകക്കാരെ ഇന്നും പറ്റിച്ച് നടക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് മാത്രമേ മാതൃകയാക്കി വെക്കാൻ പറ്റൂ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആറു വയസ്സുകാരിയെ കെട്ടിയത്? നിങ്ങൾക്ക് നിങ്ങൾക്കത് മ്ലേച്ഛതയെന്ന് പറയാൻ പറ്റിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നാവ് പൊങ്ങിയല്ല, നിങ്ങളത് പുണ്യമാണെന്ന് പറയും. ഓരോ കാര്യങ്ങളും പരാജയപ്പെട്ടു പോയതിൻ്റെ കഥകളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, നിങ്ങൾക്ക് ഇതിനെ മ്ലേച്ഛത പറയാൻ പറ്റിയല്ല. നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റും മ്ലേച്ഛത മ്ലേച്ഛതയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ അക്കം വിട്ട് പറയാം മുഹമ്മദ് കാണിച്ച. ഞാൻ ഒരു വാചകം കൂടെ നിങ്ങളൊന്ന് കേട്ടോണേ. നിങ്ങൾ കേട്ടണം ബൈബിളിനകത്ത് ദൈവം പരാജയപ്പെട്ടതും പിന്നെ പിശാ ജയിക്കുന്നതുമായ കഥയാണെന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്ത് പിശാജി കാരണം. ഇതൊക്കെ ഖുറാനത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പഴം വെച്ചിരുന്നു, അല്ല മരം നട്ടിരുന്നു, പറിക്കരുന്നു പറഞ്ഞ് പിശാജി കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു തോറ്റ കഥയായി പറയുന്നത്. ആ ഓക്കെ, ഇനിയും കേട്ടോ അടുത്തൊരു വാചകം. കേട്ടോണം, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ തെമ്മാടികളും താന്തോന്നികളും എന്നെഴുതി വെച്ച ഗ്രന്ഥം. എന്നും അക്ബറിനും മുസ്ലിങ്ങൾക്കും ഏറ്റവും കൂടുതൽ കിടന്നുകൊണ്ട് ആക്രോശിക്കാനുള്ള കാര്യം ഇതാണ്, പ്രവാചകന്മാരുടെ തെറ്റെഴുതി വെച്ചു. പ്രവാചകന്മാർ, ഞാൻ പറയുന്ന വാക്കുകളെ സദേശമിക്കുക, ഇങ്ങേരുടെ വാക്ക് കണവെടുക്കുകയാണ് ഞാൻ പറയുന്നതല്ല. പ്രവാചകന്മാരുടെ തെമ്മാടികളും താന്തോന്നികളും എന്ന് പറഞ്ഞാൽ അവർ കാണിച്ച തെമ്മാടി തങ്ങളും താന്തോന്നി തരങ്ങളും എല്ലാം ബൈബിളിനകത്ത് എഴുതി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ബൈബിളിൻ്റെ കുറ്റം എന്ന് പറഞ്ഞാൽ, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിലോ മുഹമ്മദിൻ്റെ ഭാഷയിലോ അള്ളാഹുവിൻ്റെ ഭാഷയിലോ പ്രവാചകൻ കാണിക്കുന്ന ഏത് താന്തോന്നി തരങ്ങളും മറ്റേ തരങ്ങളും, ക്ഷമിക്കുക എൻ്റെ വാക്കല്ലോട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, കാണിച്ചാൽ അതിനെ പുണ്യമാണെന്ന് എഴുതി വെക്കുവാൻ ഖുർആൻ മാത്രമേ കഴിയൂ. അതാണ് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. പ്രവാചകൻ ആറു വയസ്സുകാരിയെ കെട്ടിയതിനെ ഏത് തരമെന്ന് പറയും? പറ, ഏത് തരമെന്ന് പറയും? താൻ തോന്നി തരമെന്നോ മറ്റേ വാക്കോ ഏതുപയോഗിക്കും? സ്വന്തം മോളെ, സ്വന്തം മകൻ്റെ ഭാര്യയെ മോഹിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് കൂടെ പൊറപ്പിച്ചതിനെ ഏത് താൻ തോന്നി തരമെന്നോ മറ്റേ തരമെന്നോ പറയും? അത് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചേച്ചാൽ മതി. സാറുമാരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടി പോകുന്നുണ്ട് തോന്നല്ലേ, ഞാൻ വാക്കുകളൊക്കെ പുള്ളി കാണിച്ചതൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്യാനാ? മനുഷ്യനെ കൊല്ലാൻ ഉത്തരവിട്ടത് ഏത് താൻ തോന്നി തരമാണ്? അതൊന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ബൈബിളിനകത്തുള്ള എൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പ്രത്യേകത അറിയാമോ?
നിങ്ങൾ പറഞ്ഞ രണ്ട് പദങ്ങളും ആര് കാണിച്ചാൽ അത് അങ്ങനെ തന്നെയാണെന്ന് തന്നെ പറയും. ദാവീദ് താൻ തോന്നിത്തരം കാണിച്ചപ്പോൾ നീയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ആർജവമുള്ളൊരു പ്രവാചകനെ ദൈവം ദാവീദിൻ്റെ വീട്ടിലേക്ക് വിട്ടു, അത് എഴുതി വെച്ചു. ശരിയാണ്, ശലോമന് തെറ്റുപറ്റി, തെറ്റാന്ന് തന്നെ ബൈബിൾ എഴുതി വെച്ചു. ഞങ്ങൾക്കാർക്കും പിന്തുടരണ്ട. പക്ഷെ നിങ്ങളുടെ ഗതിയോടൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ പ്രവാചകൻ കാണിച്ച സർവ്വ വൃത്തികേടുകളും താന്തോന്നിത്തരകളും എല്ലാ തരങ്ങളും നിങ്ങൾക്ക് പുണ്യമാണെന്ന് പറയേണ്ട ഗതിയോട് വന്നു. നിങ്ങൾക്കതിനെ തെറ്റെന്ന് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് എന്താണ് മുഹമ്മദിനെക്കുറിച്ച് ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കോംപ്ലക്സ് വരാൻ തുടങ്ങിയപ്പോൾ അടുത്ത ധാർമ്മികത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഇതാ കൊണ്ടുവച്ചു. നമ്മുടെ മുഹമ്മദ് ചെയ്തു പോയെങ്കിൽ അതാണ് ശരി, ആ ഗതികേട്. എന്നിട്ട് സ്വന്തം മനസാക്ഷിയെ പോലും നിങ്ങൾക്ക് കുഴിച്ചു മൂടേണ്ട ഗതികേട്, അതാണ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഗതികേട്. ഞങ്ങൾക്ക് അങ്ങനെ പറയണ്ട. ഞങ്ങൾ അതുകൊണ്ടല്ലേ പറയുന്നത്, തെറ്റ് ചെയ്തവൻ തെറ്റ് തന്നെയാണ്, അത് ദൈവം ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ദൈവവും എൻ്റെ പുസ്തകവും എൻ്റെ പ്രവാചകന്മാരും എന്ന് വചനം പഠിപ്പിക്കുന്നത്. അത് പറ്റിയല്ല. നിങ്ങളുടെ പ്രവാചകൻ കാണിച്ച എല്ലാ താന്തോന്നിത്തരങ്ങളെയും മറ്റേ തരങ്ങളെയും പുണ്യമാണെന്ന് പറയേണ്ട, ധാർമ്മികമാണെന്ന് പറയേണ്ട ഗതികെട്ട് നാക്ക് ക്രൂശിക്കേണ്ട വന്ന ഗതികേടാ നിങ്ങൾക്കുള്ളത്. പറഞ്ഞു വിടുന്നു, ബാക്കി പിന്നെ പറയാം. ആ സ്വന്തം മക്കളെ അച്ഛനെ കണ്ണു പിടിപ്പിച്ച് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു അച്ഛന്റെ കഥ മനുഷ്യരാശിയുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? പറ്റില്ല. അയ്യോ, ഇനി നിങ്ങൾ കഥ വായിച്ചാൽ പിള്ളേരുമായിട്ടൊക്കെ ഇരുന്ന് വായിച്ച് രോമാഞ്ചം കൊള്ളുന്ന കഥകളാണ് ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഓർക്കുമായിരുന്നു, അജീഷിനകത്തും എല്ലാം ഉണ്ടെങ്കിലേ, ആ ധർമ്മബോധമൊക്കെ ഒന്നും അതിനകത്ത് കിടക്കുന്ന സ്ത്രീകൾ ഭോഗിക്കുന്ന കാര്യം, ഭോഗിക്കുന്ന എങ്ങനെ ഭോഗിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാവരും കൂടെ കുടുംബസഹിതമായിട്ട് കേട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങളെല്ലാം കൂടെ ഒന്ന് വായിക്കുന്ന കൊള്ളാം. മുഹമ്മദിന്റെ സ്വർഗവും സ്വർഗത്തിലെ സ്ത്രീകളും അവിടെ ചെന്നുള്ള പരിപാടികളും, ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അവർ സ്ത്രീ ട്രീറ്റ് ചെയ്യുന്നുള്ള പരിപാടികളും ഒക്കെ പറയണം. പിന്നെ പട്ടിയോടും പന്നിയോടും ഒക്കെ ഭോഗിക്കുന്ന സ്ത്രീകളെ കുറിച്ചും, ഭോഗിച്ചു കഴിഞ്ഞാൽ കൊണ്ടാകുന്ന കൊച്ചിനെ കുറിച്ചും ഒക്കെ എത്ര സുന്ദരമാണ് വായിച്ചു കേൾപ്പിക്കുക. അല്ല ബാലശ്ശേരിയെ, ബൈബിളിനകത്ത് തെറ്റ് ചെയ്തൊരു പ്രവാചകന്റെ ചരിത്രം. മനോരമക്കാര് ഈ ബലാത്സംഗം പ്രതി എന്ന് പറയുന്നതിന് പകരം വേറെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അവരൊക്കെ പത്രക്കാർ, മനോരമ എന്ന് പറഞ്ഞ പത്രങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ ബലാത്സംഗം ചെയ്തതിനെ എങ്ങനെ പിന്നെ പറയാം, ബലാത്സംഗം പിന്നെ എങ്ങനെ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും, എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് സാഹിത്യ ഭാഷയൊന്നും അറിയത്തില്ല. ഈ സാഹിത്യ ഭാഷയിൽ ഒരു സ്ത്രീയോ സ്ത്രീയെ പറയാൻ അറിയാത്ത കാര്യം തന്നെ ഞാൻ പറയാൻ പോകുന്നതല്ലേ. പോട്ടെ, വിട്ടേക്കുന്നു. ആ പറഞ്ഞോ ബാലശ്ശേരിയെ. ഇസ്ലാമിലേക്ക് പോകാൻ ഞങ്ങൾക്ക് മടിയുള്ളത് കൊണ്ടും അതിനോട് അസൂയ വെച്ച് പുലർത്തുന്നത് കൊണ്ടും ഞാനൊക്കെ അതിനെ വിമർശിക്കുന്നു. അതെ, ഇത് പറഞ്ഞാൽ എന്താ അറിയാമോ, പുണ്യമല്ലേ അങ്ങോട്ട് ചെല്ലാൻ. നമുക്കങ്ങ് ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയുക, ബാലശ്ശേരിയെ പോലുള്ളതും ഈസാ മുഹമ്മദിനെ പോലുള്ളവരും എന്നെ ഉള്ളവരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താണ്, 70 ഹൂറിമാർ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്ന കണ്ടിട്ട് രോമാഞ്ചം അണിഞ്ഞിങ്ങനെ നിൽക്കണം. എപ്പോഴെങ്കിലും ചത്ത് കിട്ടിയാൽ ആരെങ്കിലും കൊന്നിട്ട് അങ്ങ് മേടിച്ചെന്ന് കഴിയുമ്പോഴേക്കും അങ്ങ് മദ്യനദി കിടന്ന് തിമിർത്ത് അർമാദിച്ച് പെണ്ണുങ്ങളെ പിടിച്ച് കഴിയുന്ന ഇങ്ങനെ ഓർത്ത് കഴിയുക. ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട. ഇനി നരകത്തിലോ കാണില്ല, നിങ്ങളുടെ സ്വർഗത്തിലോട്ട് പോകണ്ട. അത്ര വൃത്തികേടാണ് അത്. അതുകൊണ്ട് അത് പറഞ്ഞ് മോഹിപ്പിക്കൽ വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അത് കൈവച്ചാൽ മതി. ആ നിങ്ങൾ ആ വാചകം കേട്ടായിരുന്നോ, നിങ്ങൾ ആ വാചകം കേട്ടായിരുന്നോ അനിൽ പാസ്റ്ററേ, നിങ്ങളൊക്കെ എന്ത് പാസ്റ്റർമാരാണ്, കഷ്ടം. ആ ബഹോന്നതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാത്ത അനിൽ പാസ്റ്റർ ഒന്ന് അനിൽ പാസ്റ്ററിനോട് ഒന്ന് ചോദിച്ച്, അനിൽ പാസ്റ്ററിന് ഏതെങ്കിലും ദുഃഖമുണ്ടോ, ഈ മാനവരിൽ മഹോന്നതനെ കണ്ടുമുട്ടാത്തതിന്റെ ദുഃഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് അനിൽ പാസ്റ്റർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. മഹോന്നതനായ ഒരു വ്യക്തി, അതായത് ഈ ബാലശ്ശേരിക്ക് ഈ മഹാൻ എന്ന പദത്തിന്റെ ഒരു നിർവചനം പറയാൻ ആദ്യം പറയണം. എന്താണ് മഹാൻ? അതെന്റെ ശേഷം മുസ്ലിം സഹോദരന്മാരും ഇവിടെ ഇരുന്ന് പറയണം. നമ്മൾ മഹാന്മാരെന്ന് കേൾക്കുന്ന ആളുകൾ, നമ്മളങ്ങനെ മഹാൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ആദ്യത്തെ പേരാണ് അത് മഹാത്മജിയിലാണ്. മഹാത്മജിയിൽ കണ്ട കുറെ ക്വാളിറ്റി ഉണ്ട്. ഇന്നിപ്പോ അത് മാറി. ഞങ്ങളെ എന്തോളം മാനവരിൽ മഹോന്നതൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളും പറയും അത് മുഹമ്മദാണ്. പക്ഷെ ഇതിന് ഇൻവേട്ടക്കോമയിലാണ് മാനവരിൽ മഹോന്നതൻ. ആ പേര് അദ്ദേഹത്തിന് പതിഞ്ഞുപോയി, മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തി. എന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ആ മഹോന്നതന്റെ ഓരോ കാര്യങ്ങൾ പറ. എന്നിട്ട് ആ മഹോന്നതനെ കുറിച്ച് ഓരോന്ന് പറയും തോറും
ഇവര് കരഞ്ഞ് വിഷമിച്ചാകപ്പാടെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച ഇന്ന് കാണുകയാണ്. അപ്പൊ എന്നോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മകോന്നതനെ കണ്ടുമുട്ടാത്തതിൽ ദുഃഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് ഉള്ളത് ഒറ്റ മറുപടി ഉള്ളൂ, ഇതാണ് മഹാൻ മാനവരിൽ മഹോന്നതനെങ്കിൽ ഞാൻ മഹോന്നതങ്ങളെ സ്നേഹിക്കുന്നേയില്ല, എനിക്ക് മഹോന്നത കേൾക്കുമ്പോൾ പേടി അറപ്പും വെറുപ്പുമാണ്. ഇതാണ് മഹത്തരമായ കാര്യമെങ്കിൽ മഹത്തരമായ ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല, ഇതാണ് മഹത്വമെങ്കിൽ ആ മഹത്വം എനിക്ക് ആവശ്യമില്ല. അല്ല ബാലുശ്ശേരി, ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ഞങ്ങൾക്ക് മഹോന്നതനായ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടില്ല, നിങ്ങൾ കണ്ട വ്യക്തിയുടെ മഹോന്നതം ആ മഹത്വം ആറ് വയസ്സുകാരി കിട്ടിയതാണോ? സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്ന കൂട്ടുകാരൻ്റെ ആറു വയസ്സുള്ള മോളെ കെട്ടിച്ച് തരണം പറഞ്ഞ് കെട്ടിച്ചിട്ട് അതിനെ ഒമ്പതാം വയസ്സിലോ പത്താം വയസ്സിലോ ശരീരത്തിൽ ഉപയോഗിച്ച് 56-കാരനാണോ നിങ്ങളുടെ മഹാത്മ്യം? ദത്തുപുത്ത സമ്പ്രദായം നിലനിന്ന അനാഥരായ പിള്ളേരെ എടുത്ത് വളർത്തി ജീവിതം കൊടുത്ത ആ വ്യവസ്ഥിതിക്ക് മാറ്റം മറിച്ചുകൊണ്ട് ആ ആ ആ ദത്തുപുത്രൻ്റെ ഭാര്യയെ മോഹിച്ച് അവളെ കെട്ടാൻ വേണ്ടി ആ ഒരു മഹത്തായ കർമ്മം നടന്നിരുന്ന ദേശത്ത് അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരു തരികിട പരിപാടി കാണിച്ചതാണോ മഹാത്മ്യം? ഭാര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വേലക്കാരി മാര്യത്തിനെ കണ്ടിട്ട് അവിടെ ശരീരത്തിൽ ഉപയോഗിച്ചതാണോ നിങ്ങൾ പറയുന്ന മഹാത്മ്യം? നൂറുകണക്കിന് വരുന്ന ആൾക്കാരെ കഴുത്തറത്ത് കൊന്നിട്ട് അവരുടെ ഭാര്യമാരെയും പിള്ളേരെയൊക്കെ നിങ്ങൾ പങ്കെടുത്തെടുത്തവൻ്റെ പേരാണോ മഹോന്നതൻ? മഹോന്നതൻ അറിഞ്ഞാൽ കൊള്ളാം, അറിഞ്ഞാൽ കൊള്ളാം. തന്നെ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞ് തന്നെ തനിക്കെതിരായിട്ട് കവിത എഴുതിയെന്നും പറഞ്ഞ് ഒരു പാവപ്പെട്ട സ്ത്രീ, പാവപ്പെട്ട അല്ല, ഒരു ക്രൂരയായ സ്ത്രീ എന്നായിക്കോട്ടെ, കൊഞ്ചു സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയ സ്ത്രീയുടെ മാറിനകത്ത് കത്തി കുത്തി ഇറക്കി, വാള് കുത്തി ഇറക്കി, ഭൂമിയിൽ ചെന്ന് കൊള്ളത്തക്കണം കുത്തി ഇറക്കിയിട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യന്മാരെ തൻ്റെ അണികളെ പ്രോത്സാഹിപ്പിച്ചവൻ്റെ പേരാണോ മഹോന്നതൻ? തനിക്കെതിരായിട്ട് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പേരെ പിടിച്ചോണ്ട് വന്നിട്ട് കൈയും കാലും എതിർവശങ്ങളിൽ അരിഞ്ഞു കളഞ്ഞിട്ട് നല്ല ചൂടത്ത് ഇരുമ്പ് ഇതിൻ്റെ മണ്ടയിലിട്ട് പൊരിച്ച് കൊന്ന കക്ഷിയുടെ പേരാണോ മഹോന്നതൻ? കരഞ്ഞു ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയെ പല പ്രാവശ്യം പണ്ട് അനുസരിക്കാതിരുന്നപ്പോൾ അവിടെ വായിലോട്ട് കുറെ മണ്ണ് വാരിയിടെന്ന് പറഞ്ഞവൻ്റെ പേരാണോ മഹോന്നതൻ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതൊക്കെയാണോ നിങ്ങൾ പറയുന്ന മഹോന്നതം? അങ്ങനെയാണെങ്കിൽ അനിൽപാസ് പറഞ്ഞാൽ ഞങ്ങൾ ആ വിവാഹത്തിനെ വെറുക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പിൻപറ്റാൻ ഒരു മഹോന്നതനില്ല, ഞങ്ങൾക്ക് അങ്ങനെ പിൻപറ്റാൻ ഒരു മഹോന്നതനില്ല. ഞങ്ങൾക്ക് പിൻപറ്റാനുള്ളൊരു മഹോന്നതൻ നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ശാസ്ത്രേ അവരും അതുകൊണ്ടാ പറഞ്ഞു അങ്ങനെ ഒരു മഹോന്നതം വേറെ ഇല്ലെന്നല്ലേ അവര് പറയുന്നത്. അതെ, ഞങ്ങൾക്കുള്ള മഹോന്നതന് പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപമില്ലാത്തവൻ എന്ന് ലോകം സാക്ഷ്യം പറഞ്ഞ ഒരേ ഒരാള് ഞങ്ങളുടെ കർത്താവാണ്. ജീവിതം കൊണ്ടും മാതൃക കൊണ്ടും ഉപദേശം കൊണ്ടും ലോകത്തിന് മുമ്പിൽ തുല്യം വെക്കാനില്ലാത്ത ജീവിതത്തിലൊരു ജീവിതം ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച മഹോന്നതനായ ഒരു വ്യക്തി. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരാതെ? ഞങ്ങളെ ഈ മാണിക്കം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ മണ്ണിനെ സ്നേഹിക്കില്ല ബാലുശ്ശേരി. അത് ബാലുശ്ശേരി അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾ സകലവും നഷ്ടപ്പെടുത്തി മുത്ത് കണ്ടെത്തിയവരാണ്. ഞങ്ങൾ ഇനി ഇത് കളഞ്ഞിട്ട് ഞങ്ങൾ ചെളിവാരി ഇറക്കം വരുത്തില്ല, അത് മനസ്സിൽ വെച്ചാൽ മതി. തീരാ തീർന്നു സാറും വരെ പെട്ടെന്നൊന്നും പോട്ടെ. എന്ന് പറഞ്ഞാൽ റേഡിയം കണ്ടുപിടിച്ചില്ല, ആറ്റം കണ്ടുപിടിച്ചില്ല, ന്യൂക്ലിയർ ബോംബ് ഒന്നും അനിൽക്കൊടുത്തോട്ടം കണ്ടുപിടിച്ചില്ല കേട്ടോ. നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത്? ബാലുശ്ശേരിയാണ് സൗരയൂഥം കണ്ടുപിടിച്ചത്, പിന്നെ ഇവിടുന്ന് റോക്കറ്റ് കണ്ടുപിടിച്ചത് ബാലുശ്ശേരിയാണ്, എം അക്ബറാണ് ഹൃദയത്തിനകത്തുള്ള ഹാർട്ട് കണ്ടുപിടിച്ച അല്ല അങ്ങനെ ഇല്ലയോ അല്ല ഹൃദയത്തിനകത്തുള്ള തലച്ചോറ് കണ്ടുപിടിച്ചത്. കോൺട്രിബ്യൂഷൻ ഇവരൊക്കെ ലോകത്ത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയും ഹാരിസ് മദനി ഈസാ മുഹമ്മദ് ഒക്കെ എന്ത് കോൺട്രിബ്യൂഷനാണ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാമോ? എങ്ങനെയെങ്കിലും കുറെ പെണ്ണുങ്ങളെ വളച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ, കോൺട്രിബ്യൂഷൻസ് അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനിൽ കൊടിത്തോട്ടൊക്കെ എന്ത് കോൺട്രിബ്യൂഷനാണ് നടത്തിയിരിക്കുന്നത്? ഇവരൊക്കെയാണ് ഈ ലോകത്തിൽ ഹൃദയത്തിൻ്റെ ഹൃദയവും കണ്ടുപിടിച്ചതും ആറ്റം കണ്ടുപിടിച്ചതും ഒക്കെ. എൻ്റെ അനിൽ പാസ്റ്റേ, നിങ്ങളൊക്കെ വല്ലപ്പോഴും ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. എന്തായാലും കഷ്ടമായി പോയി. ആ അണ്ണം പറഞ്ഞോട്ടെ. അല്ലല്ലല്ലല്ലല്ല, ഇസ്ലാം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കും ഉൾപ്പുളക ഉള്ളതാണ്, ഒരുമാതിരി കുറ്റബോധം നാണക്കേട് ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ.
അല്ലാതെ ഞങ്ങൾക്കാർക്ക് മുഹമ്മദിനെ കുറിച്ച് ഒരു ആവേശം കൊള്ളത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മുഹമ്മദിന്റെ പൈങ്കിളി കഥകൾ ഇങ്ങനെ പാട്ടുപോലെ തരാട്ടുപാട്ടുപോലെ നിങ്ങളുടെ ആൾക്കാരെ ഇങ്ങനെ ഓതി ചൊല്ലി കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഉൾപ്പുളവ് ഉണ്ടല്ലോ ഞങ്ങൾക്കുണ്ടാകും. ഞങ്ങൾക്ക് ഒരുമാതിരി അറപ്പാണ് തോന്നുന്നത്. മറ്റേ ബാലുശ്ശേരിയോട് പറയാം, പൈങ്കിളി കഥകൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ അറബിയൊക്കെ ചൊല്ലിയോട്ട് ഇങ്ങനെ സ്ത്രീകളുടെ ശരീരം വർണ്ണിക്കുന്നു മദ്യത്തെക്കുറിച്ച്, പിന്നെ അവിടെ ചെല്ലുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് തള്ളി തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നീട്ടുന്ന നീട്ടുണ്ടല്ലോ, അതൊന്നും ഞങ്ങളൊക്കെ വേണ്ട. ഞങ്ങൾക്ക് അത് ഉൾപ്പുളം കണ്ടുണ്ടാകുന്നത് ഒരുമാതിരി അറപ്പ്. നിങ്ങളല്ലേ ഇതൊക്കെ ചൊല്ലി ആവേശം കൊള്ളുന്നത്. മുഹമ്മദിൻ്റെ പുണ്യങ്ങളും ഈ വൃത്തികേടുകളും ഒക്കെ, മൂത്രത്തിൻ്റെ കാര്യവും, മുഹമ്മദിൻ്റെ മൂത്രം കുടിച്ചപ്പോൾ അവിടെ വയറ് നരകം കാണത്തില്ല എന്ന് പ്രസംഗിക്കുന്നതൊക്കെ എന്തോ ഒരു തള്ളാ ബാലുശ്ശേരിയാണ് കാണിക്കുന്നത്. ഇവർക്കൊക്കെ നാണമില്ലേ മൂത്രത്തിൻ്റെ കാര്യവും അപ്പിയുടെ കാര്യവും പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയ കഥകളൊക്കെ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉൾപ്പുളവോ? ഞങ്ങൾക്ക് നാണമോ തോന്നുന്നു? ലജ്ജ. ഞങ്ങൾക്ക് ഇതൊക്കെ പറയേണ്ടി വന്നല്ലോ എന്ന്, ഞങ്ങളെ കൂടി ഇതൊക്കെ പറയിപ്പിച്ചല്ലോ എന്നുള്ള ലജ്ജയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഞങ്ങൾക്ക് ഉൾപ്പെടവൊന്നുമില്ല. ക്രിസ്ത്യാനിയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ പ്രപഞ്ചനാഥന്റെ മതമാണ് ഇസ്ലാം എന്നത്. അതെന്താ ആരാ പറഞ്ഞേ? മുഹമ്മദ് പറഞ്ഞു കണ്ടുപിടിച്ചല്ലേ. എന്റെ ബാലുശ്ശേരി ഇരുന്ന് വിഡിത്തരങ്ങൾ പറയരുത്. ബാലുശ്ശേരി ഈ കോമഡികൾ പറയുന്നൊക്കെ ഞങ്ങളങ്ങ് ക്ഷമിക്കുക, ഞങ്ങളങ്ങ് ചിരിച്ചു തള്ളാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സാധനം ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, അള്ളാഹുവിനെ മുഹമ്മദ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ല അള്ളാഹുവിനെ മുഹമ്മദ് സൃഷ്ടിക്കുന്നതിനോ, അങ്ങനെ തന്നെ പറയാം. മുഹമ്മദിന്റെ സൃഷ്ടി തന്നെയാണ് അള്ളാഹു. മുഹമ്മദിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദോസ്തു എഴുതി വെച്ചു. വിശുദ്ധ വേദോസ്തുല ദൈവം അങ്ങനെ വെളിപ്പെട്ടത്, ഞാൻ സർവശക്തനാണ്, ഞാനാണ് സർവ ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവ്, ആകാശങ്ങളെയും ഭൂമികളെയും തൻ്റെ വചനത്താൽ ഉരുവാക്കിയെന്ന് ഉളവാക്കിയെന്ന് തിരുവഴുത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ 600 വർഷങ്ങൾക്ക് 1200 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് കണ്ടുപിടിച്ച അറബികളുടെ ദൈവമല്ല, അറബികളല്ല, കുറേശികളുടെ ദൈവമല്ല ഞങ്ങളുടെ ദൈവം. അതൊക്കെ കോപ്പി അടിച്ചതാ ബാലുശ്ശേരി, വൃത്തിയോട് പറയാതെ. നിങ്ങളുടെ അള്ളാഹു ആരെ സൃഷ്ടിച്ചെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞു ഒരു വാക്യെടുത്ത് തരാം. മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറി വന്നിട്ട് സംസാരിക്കുക. അള്ളാഹു പറഞ്ഞിട്ടോ ഞാൻ ആ സർവത്തെ സൃഷ്ടിച്ചെന്ന്? അള്ളാഹു പറഞ്ഞുവെന്ന് ആരോ പറഞ്ഞുവെന്ന് ആരോ പറഞ്ഞല്ലേ, അല്ലാതെ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ. ആ നിങ്ങൾ എത്ര തന്നെ ഓരിയിട്ടാലും പാതിരാ കുറുക്കന്മാർ ഓരിയിടട്ടെ, സാർത്ഥവാക സംഘം മുന്നോട്ട് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഓരിയിടൽ കേട്ടിട്ട് പുറമോട്ട് ഓടുന്ന രക്ഷണമാണ്, മുമ്പോട്ട് ഓട്ടം ഇല്ല. ഇപ്പൊ കിടന്ന് നിലവിളിയോട് നിലവിളി നെഞ്ചത്തടിയല്ലേ. ആ ആ എന്താ പറയുന്നത്, ആ എന്താ ശബ്ദോ, കരയുന്ന ശബ്ദമോ ഇടോ എന്ന് എന്താ പറയുക, ഇട്ടോണ്ടല്ലേ രണ്ടുപേരും ഇപ്പൊ ഓടുന്നത്. എന്റെ പൊന്നെ ആ എന്റെ ബാലുശ്ശേരി, ഞാൻ അതിനൊന്നും അതൊക്കെ പറഞ്ഞ മറുപടി പറയുന്നില്ല. പിന്നെ ബാലുശ്ശേരി എവിടുന്നാ കൊടുക്കുന്നേ? ബാലുശ്ശേരിയുടെ ഭാര്യയ്ക്ക് പിന്നെ സാരി ഒന്നും കാണത്തില്ലേ, പറഞ്ഞതല്ലായിരിക്കും. അത് എവിടുന്ന് കിട്ടുന്നേ? ഓസിന് കിട്ടുന്നതാണ്. പറഞ്ഞു പറയിപ്പിക്കരുത്. ആ ഞങ്ങളൊക്കെ മാന്യമായിട്ടും മര്യാദയ്ക്ക് തന്നെ ജീവിക്കുന്നത്. അല്ലാതെ മനുഷ്യനെ തമ്മി തെറ്റിച്ചിട്ട് അക്ബറിനെ പോലെ, മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ഒന്നും പിന്നെ മൂടത്തരങ്ങൾ പറഞ്ഞല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത്. ഞങ്ങൾ ആരോടും കടം വാങ്ങിക്കാനും പോകുന്നില്ല, ആരുടെയും വീടിൻ്റെ അവിടെ ചെന്ന് നിങ്ങളുടെ അടുത്ത് ആൾക്കും വന്നിട്ടില്ല. ഞങ്ങൾ ആരും വന്നിട്ടുണ്ടോ? നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും നിങ്ങളുടെ ആൾക്കാർ ഉപയോഗിച്ച് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഗീർവാണവടി നിർത്തുക, ബാക്കി അടുത്ത കോമഡി ആയിട്ട് അടുത്ത പ്രാവശ്യം വരിക. സാർമാരെ ഞാൻ നിർത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. അതെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കാരണം മാർഗം കളി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ബൈജു തിരുവനന്തപുരം ബൈജു അതിൻ്റെ അകത്ത് ഒരുത്തരെ ആക്ഷേപിക്കുന്നുണ്ട്, നിന്നെ കണ്ട മരപ്പട്ടിയുടെ അതിനും മാത്രം ആക്ഷേപിച്ചു വർഗീസ് അച്ചായൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ പയ്യ, ഞാൻ ആക്ഷേപിച്ചു ഒന്നുമല്ല. പക്ഷെ എനിക്കിതൊക്കെ വായിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അത് എൻ്റെ ഒരു ബലഹീനത. പറഞ്ഞോളൂ പറഞ്ഞോളൂ സാർമാരെ, ആരാണ് മോഡറേറ്റ്? നിങ്ങൾ നോ വേർഡ്സ് ഡിസ്ക്രൈബ് ദി കോമഡി. താങ്ക് യു താങ്ക് യു.
അല്ല ഇതേ പുള്ളിയുടെ തലയിൽ എപ്പോഴും നമ്മൾ കയറിയിരിക്കുവാണ്. പുള്ളി എങ്ങനെയും നമ്മളെ ഒന്ന് എന്തോ പറയുന്നേ എങ്ങനെയും ഒന്ന് 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 തേറി പറഞ്ഞങ്ങ് തീർക്കുവാണ്. പുള്ളിയുടെ അരിച്ചെല്ലാം തീർക്കുവാണ് നമ്മുടെ വയലേ. പുള്ളിയുടെ തലയിൽ എല്ലാരും കയറിയിരിക്കുവാണ്. പുള്ളിയുടെ തല വർക്കാവുന്നില്ല. എല്ലാം നമ്മൾ അതിന്റെ അകത്ത് കയറിയിരിക്കുമ്പോ പുള്ളിക്ക് അരിച്ചം തീർക്കാൻ വേണ്ടി ഇറക്കുന്ന ആ വീഡിയോ. ഇനി പുള്ളിക്ക് ഉറക്കം വരത്തില്ല. ബാലശ്ശേരിക്ക് ഉറക്കം. ഇനി പുള്ളി ഉറക്കത്തില്ല. നാളെ ഒരു വീഡിയോ ഉണ്ടാക്കും നമുക്ക്. അതെ, പ്ലീസ് കം വിത്ത് സം മോർ കോമഡി ലൈക്ക് ദിസ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്.